الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وما خلقت الجن والإنس إلا ليعبدون رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, മുതിർന്നവരെ, ഇസ്ലാമിക അഭിവാദ്യം കൊണ്ട് ഞാൻ നിങ്ങളെ അഭിവാദ്യം ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സർവശക്തനായ ദൈവത്തിന്റെ കരുണയും അനുഗ്രഹവും നിങ്ങളിലുണ്ടാവട്ടെ. ഈ വൈകുന്നേരത്തെ എന്റെ പ്രഭാഷണ വിഷയം സൃഷ്ടിപ്പിന്റെ ഉദ്ദേശ്യം എന്നതാണ്. സൃഷ്ടിപ്പിന്റെ ഉദ്ദേശ്യം എന്താണ് എന്ന ചോദ്യം ഒരിക്കലല്ലെങ്കിൽ മറ്റൊരിക്കൽ എല്ലാ വ്യക്തികളുടെയും മനസ്സിലുണ്ടാവാറുണ്ട്. സമ്പന്നനാവട്ടെ, ദരിദ്രനാവട്ടെ, രാജാവോ പ്രജയോ, വെളുത്തവനോ കറുത്തവനോ, മഞ്ഞയോ തവിട്ടുനിറമോ, അമേരിക്കയിലോ യുകെയിലോ ആവട്ടെ, ഇന്ത്യയിലോ സൗദി അറേബ്യയിലോ ആവട്ടെ, ഈ ചോദ്യം ഒരിക്കലല്ലെങ്കിൽ മറ്റൊരിക്കൽ ഏവരുടെയും മനസ്സിൽ വരാറുണ്ട്. എന്തിനാണ് നമ്മെ സൃഷ്ടിച്ചിരിക്കുന്നത്? എന്തിനാണ് നാം ഇവിടെ വന്നത്? ഈ ലോകത്ത് നമ്മുടെ ലക്ഷ്യം എന്താണ്? അധിക മനുഷ്യരും ഒരു ഉന്നത സൃഷ്ടാവുണ്ടാകുമെന്ന് ചിന്തിക്കുന്നു. അതാണ് സർവശക്തനായ ദൈവം. അവൻ കാരണമാണ് നാം ഇവിടെ വന്നത്. എന്നിരുന്നാലും സർവശക്തനായ ദൈവമില്ലെന്ന് വിശ്വസിക്കുന്ന ഒരു ന്യൂനപക്ഷവും ഇവിടെയുണ്ട്. ലോകം ആകസ്മികമായി ഉണ്ടായതാണെന്ന് അവർ വിചാരിക്കുന്നു. മനുഷ്യരായ നമ്മളും ആകസ്മികമായി ഉണ്ടായതാണെന്ന് അവർ വിശ്വസിക്കുന്നു. കടൽ തീരത്ത് ഒരു മനുഷ്യന്റെ കാൽപ്പാട് കണ്ടാൽ യുക്തിയുള്ള ഒരാൾ വിചാരിക്കും, ഈ കാൽപ്പാടുകൾ ഒരു മനുഷ്യൻ നടന്നുപോയതുകൊണ്ടുണ്ടായതാണ്. യുക്തിയുള്ളയാൾ ഈ കാൽപ്പാടുകൾ ആകസ്മികമായി ഉണ്ടായതാണെന്ന് വിശ്വസിക്കില്ല. അല്ലെങ്കിൽ തിരമാലകൾ വന്നതുകൊണ്ടാണ് ഈ കാൽപ്പാടുകൾ ഉണ്ടായതെന്ന് ഒരു യുക്തിയുള്ളയാൾ വിശ്വസിക്കില്ല. യുക്തിയുള്ള ആൾ ഈ കാൽപ്പാടുകൾ ഒരു മനുഷ്യനാൽ ഉണ്ടായതാണെന്ന് വിശ്വസിക്കും. എന്തിന് സൃഷ്ടിച്ചു എന്നതിന് ഒരു ലക്ഷ്യമുണ്ട്. അത് സർവശക്തനായ ദൈവമാണ്. രണ്ട്, സൃഷ്ടിപ്പിന്റെ വീക്ഷണമാണ്. അത് മനുഷ്യനാണ്. ഒന്നാമത്തെ വീക്ഷണം സർവശക്തനായ ദൈവത്തിന്റെ വീക്ഷണമാണ്. മനുഷ്യനെ സൃഷ്ടിക്കാനുള്ള കാരണമെന്താണ്? ഈ സൃഷ്ടിയെ സൃഷ്ടിക്കാനുള്ള കാരണമെന്താണ്? രണ്ടാമത്തേത് സൃഷ്ടിയുടെ വീക്ഷണമാണ്, അതായത് മനുഷ്യന്റെ വീക്ഷണം. എന്തിനാണ് ദൈവം എന്നെ സൃഷ്ടിച്ചത്? ദൈവം ഉണ്ടെന്ന് വിശ്വസിക്കാത്ത നമ്മൾ തികച്ചും ആകസ്മികമായി ഭൂമിയിലേക്ക് വന്നവരാണെന്ന് വിശ്വസിക്കുന്നവർ, ഈ തത്വമനുസരിച്ച് മനുഷ്യനും മറ്റു സൃഷ്ടികളും ഒരു വ്യത്യാസവുമില്ല. എല്ലാം ആകസ്മികമായി വന്നതാണ്. മനുഷ്യരും മൃഗങ്ങളും ഒരുപോലെ അങ്ങനെ വന്നവരാണ്. ഇവരെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിന് യാതൊരു ലക്ഷ്യവുമില്ല. ഈ നിലനിൽപ്പിന് ഒരു ലക്ഷ്യമില്ല. മൃഗങ്ങൾ ജീവിക്കുന്നതുപോലെ അവരും ജീവിക്കുന്നു. കുടിക്കുന്നു, ഉറങ്ങുന്നു, വിശ്രമിക്കുന്നു, പ്രത്യുൽപാദനം നടത്തുന്നു, അത്രമാത്രം. മനുഷ്യന്റെയും മൃഗങ്ങളുടെയും ലക്ഷ്യം ഒന്നുതന്നെയാണ്: തിന്നുക, കുടിക്കുക, വിശ്രമിക്കുക, പ്രത്യുൽപാദനം നടത്തുക എന്നിങ്ങനെ. ഒരു ലക്ഷ്യമില്ലാത്തത് കാരണം തിന്നുവാനും കുടിക്കുവാനും ജീവിക്കുവാനും കഠിനമായി പ്രയത്നിക്കുന്നു. അവർ ഭൗതികവാദികളായി മാറുന്നു. അത് കാരണം അത്തരക്കാർക്ക് ഭൗതികവാദം ദൈവമായി മാറുന്നു. അത് കാരണം അവർ കാശിനുവേണ്ടി മദ്യമുണ്ടാക്കുന്നു. നല്ല ജീവിതത്തിനു വേണ്ടി അവർ ബോംബുകളുണ്ടാക്കുന്നു, കൂട്ടനശീകരണായുധങ്ങളുണ്ടാക്കുന്നു, വ്യഭിചാരത്തിലേർപ്പെടുന്നു, സ്വവർഗരതിയിലേർപ്പെടുന്നു, അശ്ലീലത കാണുന്നു. അതവരിൽ ഒരു മാറ്റവും ഉണ്ടാക്കുന്നില്ല. മദ്യപിച്ചാലും വ്യഭിചരിച്ചാലും അത് വെറും ഭൗതികം മാത്രമാണ്. രണ്ട് വീക്ഷണത്തിലും സൃഷ്ടിപ്പിന്റെ ലക്ഷ്യമെന്താണെന്ന് ഇന്ന് നമുക്ക് ചർച്ച ചെയ്യാം. ആദ്യം സ്രഷ്ടാവിന്റെ വീക്ഷണത്തിൽ ചർച്ച ചെയ്യാം. സർവശക്തനായ ദൈവത്തിന്റെ വീക്ഷണത്തിൽ, അല്ലാഹുവിന്റെ വീക്ഷണത്തിൽ, അവൻ മനുഷ്യനെ സൃഷ്ടിക്കാൻ കാരണമെന്താണ്? അല്ലാഹു ഖുർആനിൽ പറയുന്നു, 40-ാം അധ്യായം ഗാഫിറിലെ 57-ാം വചനം: തീർച്ചയായും ആകാശങ്ങളും ഭൂമിയും സൃഷ്ടിക്കുക എന്നതാണ് മനുഷ്യനെ സൃഷ്ടിക്കുന്നതിനേക്കാൾ വലിയ കാര്യം. പക്ഷേ മനുഷ്യരിൽ അധിക പേരും മനസ്സിലാക്കുന്നില്ല. അധിക മനുഷ്യരും തങ്ങളാണ് ഉന്നത സൃഷ്ടികൾ എന്ന് വിശ്വസിക്കുന്നു. എന്നാൽ അല്ലാഹു പറയുന്നു, ആകാശവും ഭൂമിയും സൃഷ്ടിക്കലാണ് വലിയ കാര്യമെന്ന്. എന്തിനാണ് അല്ലാഹു നമ്മെ സൃഷ്ടിച്ചത് എന്നതിനുള്ള ഉത്തരം ഇതാണ്: അല്ലാഹുവിന്റെ ഒരു നാമം സ്രഷ്ടാവ് എന്നതാണ്. ഏറ്റവും നല്ല സ്രഷ്ടാവ്. 23-ാം അധ്യായം മുഖ്മിനൂനിലെ 14-ാം വചനത്തിൽ പറയുന്നു, അല്ലാഹുവാണ് ഏറ്റവും നല്ല സൃഷ്ടികർത്താവ്. ഒരു സ്രഷ്ടാവുണ്ടെങ്കിൽ, അവൻ സ്രഷ്ടാവാണെന്ന് പറയുന്നുവെങ്കിൽ അവൻ സൃഷ്ടിപ്പ് നടത്തണം. സൃഷ്ടിക്കലില്ലെങ്കിൽ സ്രഷ്ടാവുകയില്ല. ഉദാഹരണത്തിന്, ഒരാളെ
നല്ല എഴുത്തുകാരൻ എന്ന് താങ്കൾ വിളിക്കുന്നുവെങ്കിൽ സ്വാഭാവികമായും നാം ചോദിക്കും, അദ്ദേഹം എഴുതിയത് എവിടെയാണ്? അദ്ദേഹം എഴുതിയ പുസ്തകം എവിടെ? അദ്ദേഹം എഴുതിയ ലേഖനം എവിടെ? പുസ്തകമോ ലേഖനമോ ഹാജരാക്കുകയാണെങ്കിൽ അയാൾ ഒരു നല്ല എഴുത്തുകാരനെന്ന് നമുക്ക് പറയാം. അതുപോലെ സൃഷ്ടാവാണെന്ന് അള്ളാഹു പറയുമ്പോൾ, ഏറ്റവും നല്ല സൃഷ്ടാവ് എന്ന് പറയുമ്പോൾ, സൃഷ്ടികളുണ്ടാവണം. അള്ളാഹു തന്റെ സൃഷ്ടികളെ ആശ്രയിക്കുന്നു എന്ന് അതിനർത്ഥമില്ല. 39-ാം അധ്യായം സുമറിലെ 62-ാം വചനത്തിൽ അള്ളാഹു പറയുന്നു, അള്ളാഹു എല്ലാ വസ്തുക്കളുടെയും സൃഷ്ടാവാകുന്നു, അവൻ എല്ലാ വസ്തുക്കളുടെ മേലും കൈകാര്യകർത്താവാകുന്നു. അവൻ സൃഷ്ടികളെ ആശ്രയിക്കുന്നില്ല, പക്ഷെ സൃഷ്ടികൾ അവനെ ആശ്രയിക്കുന്നു. സൃഷ്ടാവ് എന്നതിന് അറബിയിൽ ഖാലിഖ് എന്ന് പറയുന്നു, സൃഷ്ടിക്കുക എന്നതിന് ഖലഖ എന്ന് പറയുന്നു. ഖലഖ എന്നത് രണ്ട് തരത്തിലുണ്ട്. ഒന്നിൽ നിന്ന് മറ്റൊന്ന് സൃഷ്ടിക്കുക എന്നതാണ് ഒരർത്ഥം. അള്ളാഹുവിന് പുറമേ മനുഷ്യരായ നമുക്കും അത് ചെയ്യാൻ സാധിക്കും. ഉദാഹരണത്തിന്, ഒരാശാരി മരപ്പലക കൊണ്ടും മാണി കൊണ്ടും മേശയോ കസേരയോ ഉണ്ടാക്കുന്നു. മരപ്പലക മരത്തിൽ നിന്ന് കിട്ടി. മരത്തെ ആശാരി സൃഷ്ടിച്ചതല്ല, മനുഷ്യൻ സൃഷ്ടിച്ചതല്ല, അള്ളാഹു സൃഷ്ടിച്ചതാണ്. ആണി ഇരുമ്പ് കൊണ്ടുണ്ടാക്കിയതാണ്, ഇരുമ്പ് പാറയിൽ നിന്നുണ്ടാക്കിയതാണ്, അതും അള്ളാഹുവിന്റെ സൃഷ്ടിയാണ്. അള്ളാഹു സൃഷ്ടിച്ച വസ്തുക്കളെ ആശ്രയിച്ചാണ് മനുഷ്യന്റെ ഓരോ സൃഷ്ടിപ്പും. ഒരു വസ്തുവിൽ നിന്ന് മറ്റൊന്ന് സൃഷ്ടിക്കുക എന്നത് പരിമിതമായ രീതിയിലുള്ള സൃഷ്ടിപ്പാണ്. ആത്യന്തികമായ ശരിയായ സൃഷ്ടിപ്പ് ശൂന്യതയിൽ നിന്ന് ഒന്നിനെ സൃഷ്ടിക്കുക എന്നതാണ്. ഇത് അള്ളാഹുവിനല്ലാതെ മറ്റാർക്കും ചെയ്യാൻ കഴിയില്ല, ശൂന്യതയിൽ സൃഷ്ടിക്കുക എന്നത്. ഇതാണ് ആത്യന്തികമായ സൃഷ്ടിപ്പ്. അള്ളാഹുവിനല്ലാതെ ഇത് ചെയ്യാൻ കഴിയില്ല. അവനാണ് എല്ലാ സൃഷ്ടികളുടെയും സൃഷ്ടാവ്. സൃഷ്ടാവ് എന്ന് പറയുന്നതോടൊപ്പം അവൻ സൃഷ്ടിക്കുകയും ചെയ്യുന്നു. ധാരാളം പേരുകൾ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. ഉദാഹരണത്തിന്, റഹ്മാൻ, റഹീം, ഗഫാർ, കാരുണ്യവാൻ, കരുണാനിധി, പുറത്തു കൊടുക്കുന്നവൻ. മനുഷ്യരെ സൃഷ്ടിക്കുക എന്നത് അതുല്യമായൊരു സൃഷ്ടിപ്പാണ്. നമ്മൾ മനുഷ്യർക്ക് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാം. നമുക്ക് ദൈവത്തിനെ അനുസരിക്കുകയോ ധിക്കരിക്കുകയോ ചെയ്യാം. ഇത് അതുല്യ സൃഷ്ടിപ്പാണ്. ഈ കഴിവ് നമുക്കുള്ളതുകൊണ്ട്, സൃഷ്ടാവിനെ അനുസരിക്കാനോ ധിക്കരിക്കാനോ ഉള്ള കഴിവ് ഉള്ളതുകൊണ്ട് നമ്മൾക്ക് പാപം ചെയ്യാം. മനുഷ്യൻ പാപം ചെയ്യുന്നതുകൊണ്ടാണ് സൃഷ്ടാവിന് പുറത്തു കൊടുക്കുന്നവൻ, ദയാലു, കാരുണ്യവാൻ എന്നീ പേര് പറഞ്ഞത്. മനുഷ്യർക്ക് സ്വന്തം ഇഷ്ടം ചെയ്യാൻ കഴിയില്ലെങ്കിൽ, അള്ളാഹു കൽപ്പിച്ചത് അപ്രകാരം അനുസരിക്കുന്നുവെങ്കിൽ മനുഷ്യനും മാലാഖകളും തമ്മിൽ യാതൊരു വ്യത്യാസവുമില്ല. സ്വന്തം ഇഷ്ടം പ്രവർത്തിക്കാൻ സാധിക്കാത്ത അള്ളാഹുവിന്റെ സൃഷ്ടികളാണ് മാലാഖകൾ. അള്ളാഹുവിന്റെ ഓരോ കൽപ്പനയും അവരനുസരിക്കുന്നു. കാരണം ശ്രേഷ്ഠം പ്രവർത്തിക്കാൻ സാധിക്കില്ല, പക്ഷേ മനുഷ്യന് സ്വന്തം ഇഷ്ടം പ്രവർത്തിക്കാം. അതുകൊണ്ട് അള്ളാഹുവിന്റെ പാപമോചനവും കരുണയും ദയയും അവനനുഭവിക്കുന്നു. അള്ളാഹുവിന്റെ മറ്റൊരു വിശേഷണം, അള്ളാഹു ഇഷ്ടപ്പെടുന്നു എന്നതാണ്. അള്ളാഹുവിനെ വിശ്വസിക്കുന്നവരെ അവൻ ഇഷ്ടപ്പെടുന്നു എന്ന് ഖുർആനിൽ ധാരാളം സ്ഥലങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. വിശ്വസിക്കുന്നവരെയും ക്ഷമിക്കുന്നവരെയും നന്മ ചെയ്യുന്നവരെയും ഭക്തരെയും ക്ഷമാലുക്കളെയും ഇഷ്ടപ്പെടുന്നു എന്ന് അവൻ പറയുന്നു. അവനെ സമീപിക്കുന്നവരെയും വിശ്വസിക്കുന്നവരെയും അവൻ ഇഷ്ടപ്പെടുന്നു. 3-ാം അധ്യായം ആലിമ്രാൻ 31-ാം വചനത്തിൽ അള്ളാഹു പറയുന്നു, നബിയെ പറയുക, നിങ്ങൾ അള്ളാഹുവിനെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ എന്നെ നിങ്ങൾ പിന്തുടരുക, എങ്കിൽ അള്ളാഹു നിങ്ങളെ സ്നേഹിക്കുകയും നിങ്ങളുടെ പാപങ്ങൾ പൊറത്തു തരികയും ചെയ്യുന്നതാണ്. അള്ളാഹു നബിയോട് പ്രഖ്യാപിക്കാനും പറയുന്നു, നിങ്ങൾ അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ നിങ്ങൾ എന്നെ പിൻപറ്റുക, എന്നാൽ അള്ളാഹു നിങ്ങളെ ഇഷ്ടപ്പെടും, നിങ്ങളുടെ പാപങ്ങൾ പൊറത്തു തരും. തിർമിദി ഉദ്ധരിക്കുന്നു സ്വഹീഹായ ഒരു ഹദീസിൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഹദീസ് നമ്പർ 3540, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അള്ളാഹു പറഞ്ഞു, നിങ്ങൾ എന്നോട് ചോദിച്ചാൽ ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകും, പാപമോചനം ചോദിച്ചാൽ പാപമോചനം തരും, നിങ്ങളുടെ പാപങ്ങൾ മേഘത്തോളം എത്തിയാലും ശരി, ഞാനത് പുറത്തു തരും, നിങ്ങളുടെ പാപങ്ങൾ ഭൂമിയോളം ഉണ്ടെങ്കിലും ശിർക്ക് ചെയ്യാതെ എന്നോട് ചോദിച്ചാൽ ഞാൻ പുറത്തു തരും. അതായത്, എന്ത് തെറ്റ് ചെയ്താലും പാപമോചനം തേടിയാൽ, ശിർക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ഞാൻ പുറത്തു തരും. കാരുണ്യവാൻ എന്നാണ് അള്ളാഹുവിന്റെ ഒരു വിശേഷണം. പ്രിയപ്പെട്ട പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സഹീഹ് മുസ്ലിമിന്റെ 4-ാം വാള്യം 6765-ാം ഹദീസിൽ പറയുന്നു, കഴിവിന്റെ പരമാവധി നല്ല കാര്യം ചെയ്ത് സന്തോഷവാനാകുക. സ്വന്തം കർമ്മങ്ങൾ കൊണ്ട് മാത്രം ഒരാൾ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുകയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞപ്പോൾ സ്വഹാബക്കൾ ചോദിച്ചു, നബിയെ, താങ്കളും പ്രവേശിക്കില്ലേ? നബി പറഞ്ഞു, ഇല്ല. അള്ളാഹുവിന്റെ ദയയും കാരുണ്യവും പാപമോചനവും കൊണ്ട് എന്നെ മൂടിയാലല്ലാതെ എനിക്കും സ്വർഗ്ഗത്തിൽ പ്രവേശിക്കാൻ സാധിക്കില്ല.
അള്ളാഹുവിന്റെ കാരുണ്യമില്ലെങ്കിൽ ഒരാൾക്കും സ്വർഗപ്രവേശനം സാധ്യമല്ലെന്ന് നാം മനസ്സിലാക്കുക. ഖുർആൻ 6-ാം അധ്യായം അൽ അൻആം 160-ാം വചനത്തിൽ അള്ളാഹു പറയുന്നു, ഒരാൾ ഒരു നന്മ ചെയ്താൽ 10 ഇരട്ടിയായി പ്രതിഫലം നൽകും, ഒരു തിന്മ ചെയ്താൽ അത് 1 ആയി മാത്രമേ പരിഗണിക്കുകയുള്ളൂ. അള്ളാഹു യാതൊരു അനീതിയും കാണിക്കുകയില്ല. ഒരാൾ ഒരു നന്മ ചെയ്താൽ ഏറ്റവും ചുരുങ്ങിയത് 10 ഇരട്ടി പ്രതിഫലം നൽകുമെന്ന് ഖുർആനിലൂടെ പറയുന്നു. ഒരു തിന്മ ചെയ്താൽ അതിനെ 1 മാത്രമായിട്ടാണ് പരിഗണിക്കുക. അതായത് ഒരു നന്മയെ ഒരു നന്മ മാത്രമായിട്ടാണ് പരിഗണിക്കുന്നത് എങ്കിൽ ഒരാൾക്കും സ്വർഗപ്രവേശനം സാധിക്കില്ല. ഒരു നന്മയ്ക്ക് 10 ഇരട്ടി പ്രതിഫലം നൽകി സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുന്നത് അള്ളാഹുവിന്റെ കാരുണ്യമാണ്. കർമ്മങ്ങൾക്ക് പ്രാധാന്യമില്ല എന്നല്ല ഇതിനർത്ഥം. കർമ്മങ്ങൾക്ക് പ്രാധാന്യമുണ്ട്, പക്ഷേ കാരുണ്യത്തിനാണ് കൂടുതൽ പ്രാധാന്യം. അള്ളാഹുവിന്റെ കാരുണ്യമില്ലാതെ സ്വർഗത്തിൽ പ്രവേശിക്കാൻ സാധിക്കില്ല. അള്ളാഹു ഇരട്ടിയായി നൽകുകയാണ്, അതിന് കർമ്മങ്ങളുണ്ടാവണം. കർമ്മങ്ങളില്ലാതെ 10 ലക്ഷം ഇരട്ടി നൽകുമെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല. കർമ്മങ്ങൾ പ്രധാനമാണ്, എങ്കിലും അള്ളാഹുവിന്റെ കാരുണ്യമില്ലാതെ ഒരാൾക്കും സ്വർഗപ്രവേശനം സാധ്യമല്ല. സ്നേഹം, കാരുണ്യം, ദയ, പാപമോചനം എന്നീ വിശേഷണങ്ങൾ അള്ളാഹുവിനുണ്ട്. ഓരോ വിശേഷണത്തോടും അങ്ങേയറ്റം നീതിമാനാണ്. അള്ളാഹുവിന് അദൃശ്യമറിയാം. ഒരാളുടെ ജനനശേഷം നന്മ ചെയ്യുമോ അതോ തിന്മ ചെയ്യുമോ എന്ന് അള്ളാഹുവിനറിയാം. അള്ളാഹുവിന്റെ കൽപ്പന അനുസരിക്കുമോ ധിക്കരിക്കുമോ എന്നവനറിയാം. ഒരാൾ സ്വർഗത്തിൽ പ്രവേശിക്കുമോ നരകത്തിൽ പ്രവേശിക്കുമോ എന്ന് അവനറിയാം. പക്ഷേ അള്ളാഹു ഒരാൾ ജനിക്കുന്നതിന് മുൻപ് സ്വർഗത്തിലേക്കുള്ള ആളെ സ്വർഗത്തിലേക്കും നരകാവകാശിയെ നരകത്തിലേക്കും ഇട്ടാൽ സ്വർഗാവകാശികൾ എതിർക്കില്ല, അൽഹംദുലില്ല നമ്മൾ സ്വർഗത്തിലെത്തി, ഒരു പ്രശ്നവുമില്ല എന്ന് പറയും. പക്ഷേ നരകത്തിൽ പ്രവേശിക്കപ്പെട്ടവർ തീർച്ചയായും എതിർക്കും. ഒരു പരീക്ഷണം നടത്താതെ ഞങ്ങളെ എങ്ങനെയാണ് നരകത്തിലിട്ടത്? അള്ളാഹു നീതിമാനായത് കാരണം ഖുർആൻ 4-ാം അധ്യായം അന്നിസായിലെ 40-ാം വചനത്തിൽ അള്ളാഹു പറയുന്നു, തീർച്ചയായും അള്ളാഹു ഒരു അണു അളവോളം അനീതി കാണിക്കുകയില്ല. അതുകൊണ്ടാണ് അള്ളാഹു ഭൂമിയിലേക്ക് അയച്ചത്. അള്ളാഹുവിന്റെ കൽപ്പനകളനുസരിച്ച് പരീക്ഷ വിജയിക്കാം അല്ലെങ്കിൽ പരാജയപ്പെടാം. ജനങ്ങൾ ചോദിച്ചേക്കാം, ഈമാൻ കാര്യങ്ങളിൽ അവസാനത്തേത് ഖദ്ർ അഥവാ വിധിയാണ്. 32-ാം അധ്യായം സജ്ദയിലെ 12-ാം വചനത്തിൽ അള്ളാഹു പറയുന്നു, കുറ്റവാളികൾ തങ്ങളുടെ രക്ഷിതാവിന്റെ അടുക്കൽ തലതാഴ്ത്തിക്കൊണ്ട് ഞങ്ങളുടെ രക്ഷിതാവെ ഞങ്ങളിതാ കാണുകയും കേൾക്കുകയും ചെയ്തിരിക്കുന്നു, അതിനാൽ ഞങ്ങളുടെ നീ തിരിച്ചയച്ചു തരണമേ, എങ്കിൽ ഞങ്ങൾ നല്ലത് പ്രവർത്തിച്ചുകൊള്ളാം, തീർച്ചയായും ഞങ്ങളിപ്പോൾ ദൃഢവിശ്വാസമുള്ളവരാകുന്നു എന്ന് പറയുന്ന സന്ദർഭം നീ കാണിക്കുകയാണെങ്കിൽ അള്ളാഹുവിനറിയാം. അവർക്ക് മാപ്പ് നൽകി വീണ്ടും ഭൂമിയിലേക്ക് അയച്ചാലും നരകത്തെ മറന്ന് വീണ്ടും അവർ പാപികളാവുമെന്ന് അള്ളാഹുവിനുറപ്പാണ്. 6-ാം അധ്യായം അൻആമിലെ 28-ാം വചനത്തിൽ അള്ളാഹു അത് പറഞ്ഞിട്ടുണ്ട്, അല്ല അവർ മുമ്പ് മറച്ചുവെച്ചുകൊണ്ടിരുന്നത് ഇപ്പോൾ അവർക്ക് വെളിപ്പെട്ടിരിക്കുന്നു, തിരിച്ചയക്കപ്പെട്ടാൽ തന്നെയും അവർ എന്തിൽ നിന്നൊക്കെ വിലക്കപ്പെട്ടുവോ അതിലേക്ക് തന്നെ അവർ മടങ്ങിപ്പോകുന്നതാണ്, തീർച്ചയായും അവർ കള്ളം പറയുന്നവരാകുന്നു. അള്ളാഹുവിനറിയാം, ഇവരെ ഭൂമിയിലേക്ക് തിരിച്ചയച്ചാലും എല്ലാം മറന്ന് അതേ തെറ്റുകൾ ആവർത്തിക്കും. ഖദറിലേക്ക് വരാം. ഈമാൻ കാര്യങ്ങളിൽ 6-ാമത്തേതാണ് ഖദർ. മുസ്ലീങ്ങൾ അള്ളാഹു എല്ലാം വിധിക്കുന്നു എന്ന് വിശ്വസിക്കുന്നവരാണ്. മുസ്ലീങ്ങളും അല്ലാത്തവരും ചോദിക്കാറുണ്ട്, അള്ളാഹു എല്ലാം തീരുമാനിച്ച് എഴുതി വച്ചിട്ടുണ്ടെങ്കിൽ ഇയാൾ നന്മ ചെയ്യുമോ തിന്മ ചെയ്യുമോ, കൊലപാതകം നടത്തുമോ ബലാത്സംഗം ചെയ്യുമോ കൊള്ള നടത്തുമോ സൽക്കർമ്മം ചെയ്യുമോ സ്വർഗത്തിൽ പോകുമോ നരകത്തിൽ പോകുമോ എല്ലാം എഴുതി വച്ചിട്ടുണ്ടെങ്കിൽ തെരഞ്ഞെടുക്കുവാനുള്ള അവകാശം എവിടെയാണ്? ആരെയാണ് കുറ്റപ്പെടുത്തേണ്ടത്? അള്ളാഹു ഖദറിൽ കൊലപാതകം എഴുതി വച്ചിട്ടുണ്ട്, അപ്പോൾ അള്ളാഹുവിനെ കുറ്റപ്പെടുത്തണം? ഞാനെന്തിനു നരകത്തിൽ പോകണം? ഇത് വളരെ യുക്തിസഹമായ ചോദ്യമാണ്. ഇതിനുള്ള ഉത്തരം ഖദർ വിധിയെക്കുറിച്ച് ശരിക്കും മനസ്സിലാക്കുക എന്നതാണ്. ഒരാൾ ഏതവസ്ഥയിൽ, എപ്പോൾ, എവിടെ ജനിക്കണം, എപ്പോൾ മരിക്കും, എവിടെ മരിക്കും? 17-ാം അധ്യായം ഇസ്രായേലെ 13-ാം വചനത്തിൽ അള്ളാഹു പറയുന്നു, ഓരോ മനുഷ്യനും അവന്റെ ശകുനം അവന്റെ കഴുത്തിൽ തന്നെ ബന്ധിച്ചിരിക്കുന്നു. ജനിച്ചപ്പോൾ എന്തെല്ലാം ചെയ്യുമെന്ന് അള്ളാഹുവിനറിയാം. നല്ലതോ ചീത്തയോ ശരിയോ തെറ്റോ നരകത്തിൽ പോകുമോ സ്വർഗത്തിൽ പോകുമോ എല്ലാം അള്ളാഹുവിനറിയാം. അള്ളാഹുവിന് അദൃശ്യമറിയാം. ഞാനൊരു ഉദാഹരണം പറയാം. ഒരു ക്ലാസ്സിൽ ടീച്ചർ 100 കുട്ടികളെ പഠിപ്പിക്കുന്നു. പരീക്ഷയ്ക്ക് മുമ്പ് ടീച്ചർ ഈ കുട്ടിക്ക് ഫസ്റ്റ് ക്ലാസ് ലഭിക്കുമെന്ന് പ്രവചിക്കുന്നു, ഈ കുട്ടിക്ക് സെക്കൻഡ് ക്ലാസ് കിട്ടുമെന്ന് പറയുന്നു, ആ കുട്ടി പരാജയപ്പെടുമെന്ന് പറയുന്നു. ഉദാഹരണമാണ് സഹോദര, മോശമായി തോന്നരുത്. കുറച്ച് ദിവസം കഴിഞ്ഞ് പരീക്ഷ നടന്നപ്പോൾ ആ കുട്ടിക്ക് ഫസ്റ്റ് ക്ലാസ് ലഭിക്കുന്നു, ഈ കുട്ടിക്ക് സെക്കൻഡ് ക്ലാസ് ലഭിക്കുന്നു, ആ കുട്ടി പരാജയപ്പെടുന്നു. എന്റെ ചോദ്യം ഇതാണ്, ഞാൻ പരാജയപ്പെടുമെന്ന് ടീച്ചർ പ്രവചിച്ചതുകൊണ്ടാണ് ഞാൻ പരാജയപ്പെട്ടതെന്ന് അവന് കുറ്റപ്പെടുത്താൻ സാധിക്കുമോ? കുട്ടിയെയാണോ കുറ്റപ്പെടുത്തേണ്ടത് അതോ ടീച്ചറെയോ?
ആരെ കുറ്റപ്പെടുത്തണം? വിദ്യാർത്ഥിയെ. ആ വിദ്യാർത്ഥി കളിച്ചു നടക്കുന്നു, ക്ലാസ്സിൽ വരാറില്ല, സിനിമ കണ്ടു നടക്കുന്നു, അതുകൊണ്ട് പരാജയപ്പെടുമെന്ന് ടീച്ചർ പ്രവചിക്കുന്നു. ആ വിദ്യാർത്ഥി ശരാശരിക്കാരനാണ്, ആ വിദ്യാർത്ഥി വലിയ ബുദ്ധിമാനാണ്, കഠിനാധ്വാനം ചെയ്യുന്നു. പരീക്ഷയ്ക്ക് മുമ്പ് തന്നെ ടീച്ചർ ആ വിദ്യാർത്ഥിക്ക് ഫസ്റ്റ് ക്ലാസ്, ഈ വിദ്യാർത്ഥിക്ക് സെക്കൻഡ് ക്ലാസ്, ആ വിദ്യാർത്ഥി പരാജയപ്പെടും എന്നിങ്ങനെ പ്രവചിക്കുന്നു. ടീച്ചർ പ്രവചിച്ചതുകൊണ്ട് ടീച്ചറെ കുറ്റപ്പെടുത്താനാവില്ല. ടീച്ചർ എല്ലാവരോടും ശരിയായി തുല്യമായി പറഞ്ഞിട്ടുണ്ട്. ഇതുപോലെ അള്ളാഹുവിന് അദൃശ്യജ്ഞാനമുണ്ട്. ഭാവിയെക്കുറിച്ചറിയാം. ഇദ്ദേഹം ഇന്ന സ്ഥലത്ത് ജനിക്കും, ഇന്ന തീയതിയിൽ ഇന്ന സ്ഥലത്ത് വെച്ച് മരിക്കും, അവൻ സമ്പന്നനായിരിക്കും എന്നിങ്ങനെ അള്ളാഹു തീരുമാനിക്കുന്നു. പക്ഷേ തെരഞ്ഞെടുക്കാനുള്ള അവകാശം നിങ്ങൾക്കാണ്. ഉദാഹരണത്തിന്, 12-ാം ക്ലാസ് ജയിച്ച ശേഷം എഞ്ചിനീയറാവാനും ഡോക്ടറാവാനും അഭിഭാഷകനാവാനും സാധിക്കും. തെരഞ്ഞെടുക്കേണ്ടത് താങ്കളാണ്. താങ്കൾ ഒരു എഞ്ചിനീയറാവാൻ തെരഞ്ഞെടുത്തു, അത് അള്ളാഹുവിന് നേരത്തെ അറിയാം. 12-ാം ക്ലാസ് വിജയിച്ച ശേഷം നീ എഞ്ചിനീയറാവും എന്ന് അള്ളാഹു നേരത്തെ എഴുതിവെച്ചു. അള്ളാഹു എഴുതിവെച്ചതുകൊണ്ടല്ല അത്, താങ്കളാണ് തെരഞ്ഞെടുക്കുന്നത്. അള്ളാഹു അത് നേരത്തെ എഴുതിവെച്ചു. നിങ്ങളാണ് തെരഞ്ഞെടുക്കുന്നത്. നിങ്ങൾ ഏത് തെരഞ്ഞെടുക്കുമെന്ന് അള്ളാഹുവിനറിയാം. ഉദാഹരണത്തിന്, താങ്കൾ ഒരു കവലയിലെത്തിയാൽ അവിടെ വെച്ച് 5 റോഡുകളുണ്ട്. റോഡ് 1, 2, 3, 4, 5. നിങ്ങൾക്ക് ഏത് റോഡിലേക്ക് വേണമെങ്കിലും പോകാം. താങ്കൾ 2-ാം റോഡ് തിരഞ്ഞെടുത്തു. താങ്കൾ 2-ാം നമ്പർ റോഡ് തിരഞ്ഞെടുക്കുമെന്ന് വിധിയിൽ നേരത്തെ രേഖപ്പെടുത്തി. അത് അള്ളാഹു എഴുതിയത് താങ്കൾ തിരഞ്ഞെടുക്കുകയല്ല, താങ്കൾ തിരഞ്ഞെടുക്കുന്നത് അള്ളാഹു നേരത്തെ രേഖപ്പെടുത്തുകയാണ്. നിങ്ങളാണ് തിരഞ്ഞെടുക്കുന്നത്. എങ്ങനെ ജീവിക്കണമെന്ന് താങ്കൾക്ക് തിരഞ്ഞെടുക്കാം. സൽക്കർമ്മം ചെയ്ത് അനുവദനീയ മാർഗത്തിൽ ജീവിക്കാം, അല്ലെങ്കിൽ നിഷിദ്ധ മാർഗത്തിൽ ജീവിക്കാം. നിങ്ങളാണ് തിരഞ്ഞെടുക്കുന്നത്. താങ്കൾ കൊള്ളയടിക്കുന്നു, നിങ്ങളാണ് തിരഞ്ഞെടുക്കുന്നത്. ഇദ്ദേഹത്തിന് കാശിനു വേണ്ടി കൊള്ളയടിക്കുമെന്ന് അള്ളാഹുവിന് നേരത്തെ അറിയാം. 25 വയസ്സുള്ള ഇന്ന വ്യക്തി കൊള്ളയടിക്കുമെന്ന് അള്ളാഹുവിന് നേരത്തെ അറിയാം. ആരെയാണ് കുറ്റപ്പെടുത്തേണ്ടത്? നിങ്ങളെയാണ് കുറ്റപ്പെടുത്തേണ്ടത്. അള്ളാഹുവിന് അദൃശ്യമറിയുന്നതുകൊണ്ട് അത് നേരത്തെ രേഖപ്പെടുത്തി വെക്കുന്നു. നിങ്ങളാണ് തെരഞ്ഞെടുക്കുന്നത്. അള്ളാഹു മനുഷ്യന് തെരഞ്ഞെടുക്കുവാനുള്ള സ്വാതന്ത്ര്യം നൽകിയിട്ടുണ്ട്. നമുക്ക് അള്ളാഹുവിനെ കുറ്റപ്പെടുത്താനാവില്ല. താങ്കൾ നരകത്തിൽ പോകുന്നത് താങ്കളുടെ ദുഷ്കർമ്മങ്ങൾ കാരണമാണ്. താങ്കൾ സ്വർഗത്തിൽ പോകുന്നത് അള്ളാഹുവിന്റെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ്. ഇനി ജീവിതത്തിന്റെ ലക്ഷ്യം എന്നതിന് സൃഷ്ടികളുടെ വീക്ഷണത്തിൽ ഉത്തരം നൽകാം. മനുഷ്യന്റെ വീക്ഷണത്തിൽ ഉത്തരം പറയാം. സർവശക്തനായ ദൈവം എന്തിനാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്? ഇതിനുള്ള മറുപടി ഖുർആൻ നൽകിയിട്ടുണ്ട്. 7-ാം അധ്യായം ആറാഫിലെ 172-173 വചനങ്ങളിലൂടെ അള്ളാഹു പറയുന്നു, നിന്റെ രക്ഷിതാവ് ആദം സന്തതികളിൽ നിന്ന് അവരുടെ മുതുകുകളിൽ നിന്ന് അവരുടെ സന്താനങ്ങളെ പുറത്തു കൊണ്ടുവരികയും അവരുടെ കാര്യത്തിൽ അവരെ തന്നെ അവൻ സാക്ഷി നിർത്തുകയും ചെയ്ത സന്ദർഭം ഓർക്കുക. അവൻ ചോദിച്ചു, ഞാൻ നിങ്ങളുടെ രക്ഷിതാവല്ലയോ? അവർ പറഞ്ഞു, അതെ, ഞങ്ങൾ സാക്ഷ്യം വഹിച്ചിരിക്കുന്നു, തീർച്ചയായും ഞങ്ങൾ ഇതിൽ ശ്രദ്ധയില്ലാത്തവരായിരുന്നു എന്ന് ഉയർത്തെഴുന്നേൽപ്പിന്റെ നാളിൽ നിങ്ങൾ പറഞ്ഞേക്കും എന്നതിനാലാണ് അങ്ങനെ ചെയ്തത്. അല്ലെങ്കിൽ മുമ്പ് തന്നെ ഞങ്ങളുടെ പൂർവ്വപിതാക്കൾ അള്ളാഹുവോട് പങ്കുചേർന്നിരുന്നു, ഞങ്ങൾ അവർക്ക് ശേഷം സന്തതി പരമ്പരകളായി വന്നവർ മാത്രമാണ് എന്നിരിക്കെ ആ അസത്യവാദികൾ പ്രവർത്തിച്ചതിന്റെ പേരിൽ നീ ഞങ്ങളെ നശിപ്പിക്കുകയാണോ എന്ന് നിങ്ങൾ പറഞ്ഞേക്കും എന്നതിനാൽ. മനുഷ്യർ ഈ ലോകത്തേക്ക് വരുന്നതിന് എല്ലാവരെയും അവന്റെ മുമ്പിൽ ഹാജരാക്കി അവരോട് ചോദിച്ചു, നിങ്ങളുടെ രക്ഷിതാവ് ആരാണ്? ഏകനായ നീയാണ് രക്ഷിതാവ് എന്ന് എല്ലാവരും സാക്ഷ്യപ്പെടുത്തി. ഇപ്പോൾ ഈ ലോകത്ത് നമ്മുടെ പരീക്ഷണമാണ്. 51-ാം അധ്യായം ദാരിയത്തിലെ 56-ാം വചനത്തിൽ അള്ളാഹു പറയുന്നു, ജിന്നുകളെയും മനുഷ്യരെയും എന്നെ ആരാധിക്കുവാൻ വേണ്ടിയല്ലാതെ ഞാൻ സൃഷ്ടിച്ചിട്ടില്ല. ജിന്നുകളെയും മനുഷ്യരെയും എന്നെ ആരാധിക്കുവാൻ വേണ്ടിയല്ലാതെ ഞാൻ സൃഷ്ടിച്ചിട്ടില്ല. മനുഷ്യന്റെയും ജിന്നിന്റെയും സൃഷ്ടിപ്പിന്റെ ലക്ഷ്യം അള്ളാഹുവിനെ ആരാധിക്കുകയാണ്. വേർഷിപ്പ് എന്ന വാക്ക് നാം വിശകലനം ചെയ്താൽ ഇത് പഴയ ഇംഗ്ലീഷിൽ നിന്നുണ്ടായതാണ്. ബഹുമാനിക്കുക എന്നാണ് അർത്ഥം. പുതിയ വെബ്സ്റ്റർ ഡിക്ഷണറിയിൽ നോക്കിയാൽ ഇതിന്റെ അർത്ഥം ദൈവത്തെ ആദരിച്ചുകൊണ്ടുള്ള പ്രവർത്തനം എന്നാണ്, ദൈവത്തിന് സമർപ്പിക്കുന്ന പ്രവർത്തനം. ഇത് അറബിയിലേക്ക് പരിഭാഷപ്പെടുത്തിയാൽ റിബാദ എന്നാണ്. അള്ളാഹുവിന് അദൃശ്യശക്തി അറിയുന്നതുകൊണ്ട് ആരാധന എന്നതിന്റെ അറബിക് പദം റിബാദ എന്നാണ്. അബ്ദ് എന്ന മൂലധാതുവിൽ നിന്നുണ്ടായതാണത്. അബ്ദ് എന്നതിന്റെ അർത്ഥം അടിമ എന്നാണ്. അടിമയുടെ കടമ യജമാനന്റെ എല്ലാ ആഗ്രഹങ്ങളും കടമകളും നിറവേറ്റുക എന്നാണ്. ഇബാദത്തിന്റെ അർത്ഥം സ്രഷ്ടാവായ അള്ളാഹുവിന് പരിപൂർണമായി സമർപ്പിക്കുക എന്നാണ്. സ്രഷ്ടാവായ അള്ളാഹുവിന്റെ എല്ലാ ആഗ്രഹങ്ങളും നിറവേറ്റുക എന്നാണ്. വർഷിപ്പ് വീണ്ടും വിശകലനം ചെയ്താൽ പ്രകൃതിക്കലാണ് അതിന്റെ ഉദ്ദേശം എന്ന് കാണാം. 110-ാം അധ്യായം നസ്റിലെ 3-ാം വചനത്തിൽ അള്ളാഹു പറയുന്നു, ഫസബ്ബി ബിഹംദി റബ്ബിക വസ്തഗ്ഫിർ
നിന്റെ രക്ഷിതാവിനെ സ്തുതിക്കുന്നതോടൊപ്പം നീ അവനെ പ്രകീർത്തിക്കുക. ആരാധനയുടെ ഒരു രൂപം അള്ളാഹുവിനെ പ്രകീർത്തിക്കലാണ്. മനുഷ്യൻ അള്ളാഹുവിനെ പ്രകീർത്തിക്കേണ്ട ആവശ്യം എന്താണെന്ന് ചിലർ ചോദിച്ചേക്കാം. ദൈവത്തിന്റെ നിലനിൽപ്പ് അവനെ പ്രകീർത്തിക്കുന്നതിലാണോ എന്ന്. എല്ലാ സൃഷ്ടികളും കൂടി അവനെ പ്രകീർത്തിച്ചാലും അവനെ ഉന്നതനാക്കാൻ സാധിക്കില്ല. ഒരൊറ്റ വ്യക്തിയും അവനെ പ്രകീർത്തിക്കുന്നില്ലെങ്കിൽ പോലും അവന്റെ ഉന്നതിക്കൊരു കുറവും വരുന്നില്ല. അള്ളാഹു അക്ബർ എന്നായിരം പ്രാവശ്യം ലക്ഷം പ്രാവശ്യം പറഞ്ഞാലും അള്ളാഹുവിനെ വലിയവനാക്കാൻ നമുക്ക് കഴിയില്ല. അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞില്ലെങ്കിൽ അവന്റെ വലിപ്പത്തിന് ഒരു കുറവും വരുത്തില്ല. അവൻ ഉന്നതനാണ്, അവൻ എന്നും ഉന്നതനായിരിക്കുകയും ചെയ്യും. 35 അധ്യായം ഫാത്തറിലെ 15 വചനത്തിൽ അള്ളാഹു പറയുന്നു, മനുഷ്യരെ, നിങ്ങൾ അള്ളാഹുവിന്റെ ആശ്രിതന്മാരാകുന്നു. അള്ളാഹു ആകട്ടെ സ്വയം പര്യാപ്തനും സ്തുത്യർഹനുമാകുന്നു. അള്ളാഹുവിന് സൃഷ്ടികളെ ആവശ്യമില്ല, സൃഷ്ടികൾക്കാണ് അള്ളാഹുവിനെ ആവശ്യമുള്ളത്. അവന് സ്തുതിക്കേണ്ട ആവശ്യമെന്താണ് എന്നതാണ് ചോദ്യം. കാരണമിതാണ്, അത് നമ്മുടെ തന്നെ ഉപകാരത്തിന് വേണ്ടിയാണ്. ഒരാൾ പ്രസിദ്ധനാണെങ്കിൽ അയാളുടെ ഉപദേശം പിന്തുടരുക എന്നത് മനുഷ്യന്റെ ഒരു പ്രവണതയാണ്. ഉദാഹരണത്തിന്, നിങ്ങളുടെ മാതാവിന് ഹൃദ്രോഗമുണ്ടെന്ന് വിചാരിക്കുക. അവന് രണ്ട് കാര്യം തിരഞ്ഞെടുക്കാം. ഒന്ന്, ലോകത്തിലെ ഏറ്റവും നല്ലൊരു ഡോക്ടർ ഉണ്ട്, വളരെ പ്രസിദ്ധനാണ്, എല്ലാവർക്കും അദ്ദേഹത്തെ അറിയാം. മറ്റൊരാൾ വെറും ഒരു MBBS ഡോക്ടർ. നിങ്ങൾക്ക് ആരെ വേണമെങ്കിലും തിരഞ്ഞെടുക്കാം. നമ്മൾ ആരുടെ അടുത്ത് പോകും? സ്വാഭാവികമായും നമ്മൾ പ്രസിദ്ധനായ ആളുടെ അടുത്ത് പോകും. അയാൾ പ്രസിദ്ധനായതുകൊണ്ട്, എല്ലാവരേക്കാളും ഉന്നതനായതുകൊണ്ട് അദ്ദേഹത്തിന്റെ ഉപദേശം നാം പിന്തുടരും. അതാണ് കാരണം. നമ്മൾ അള്ളാഹുവിനെ പുകഴ്ത്തുമ്പോൾ, മഹാനാണെന്ന് അംഗീകരിക്കുമ്പോൾ, കാരുണ്യവാനാണെന്ന് ദയാലുവാണെന്ന് അംഗീകരിച്ച് പ്രാർത്ഥിക്കുമ്പോൾ, അവസാന വേദമായ ഖുർആനിൽ എന്ത് ഉപദേശം നൽകിയാലും നാം അത് പിന്തുടരും. അവസാന ദൂതനായ മുഹമ്മദ് നബിയിലൂടെ എന്ത് ഉപദേശം നൽകിയാലും നാം അത് പിന്തുടരും. അവനെ സ്തുതിക്കുന്നത് അവന്റെ ഉപകാരത്തിന് വേണ്ടിയല്ല. നമ്മുടെ സ്തുതി അവൻ ആവശ്യമില്ല, നമ്മുടെ ഉപകാരത്തിന് വേണ്ടിയാണ്. അവൻ മഹാനാണ്, ഉന്നതനാണ് എന്ന് സ്തുതിക്കുമ്പോൾ, അവൻ മദ്യപിക്കരുതെന്ന് പറഞ്ഞാൽ നാം മദ്യപിക്കില്ല. അവൻ ഏറ്റവും ദയാലുവാണ്, മഹാനാണ്, ഉന്നതനാണ് എന്ന് അംഗീകരിക്കുമ്പോൾ, എന്തുപദേശം നൽകിയാലും ഉന്നതന്റെ ഉപദേശം പിന്തുടരുക എന്നത് മനുഷ്യന്റെ പ്രവണതയാണ്. അതുകൊണ്ടാണ് നമ്മുടെ ഉപകാരത്തിന് വേണ്ടി അവനെ പ്രകീർത്തിക്കുന്നത്. 20 അധ്യായം ത്വാഹയിലെ 14 വചനത്തിൽ അള്ളാഹു പറയുന്നു, തീർച്ചയായും ഞാനാകുന്നു അള്ളാഹു, ഞാനല്ലാതെ ഒരു ദൈവവുമില്ല. അതിനാൽ എന്നെ നീ ആരാധിക്കുകയും എന്നെ ഓർമ്മിക്കുന്നതിനായി നമസ്കാരം മുറപ്പോലെ നിർവഹിക്കുകയും ചെയ്യുക. അള്ളാഹു നിർദ്ദേശിക്കുകയാണ്, കൃത്യമായി നമസ്കരിക്കുക. ഇന്ന് ലോകത്ത് ധാരാളം തിന്മകളുണ്ട്, നമ്മളത് ഒഴിവാക്കണം. ഈ നമസ്കാരം ദൈവസ്മരണ നിലനിർത്താനുള്ള ഒരു പരിപാടിയാണ്. ഒരു ഡോക്ടർ പറയുകയാണ്, ആരോഗ്യമുള്ള ശരീരത്തിന് ഒരു ദിവസം 3 നേരം ഭക്ഷണം കഴിക്കണം, അതുപോലെ ശുദ്ധമായ ആത്മാവിന് 5 നേരം നമസ്കരിക്കണം. ഏത് രൂപത്തിലുള്ള ആരാധനയും നമ്മുടെ ഉപകാരത്തിന് വേണ്ടിയാണ്. 2 അൽബക്രയിലെ 183 വചനത്തിൽ അള്ളാഹു പറയുന്നു, സത്യവിശ്വാസികളെ, നിങ്ങളുടെ മുമ്പുള്ളവരോട് കൽപ്പിച്ചിരുന്നതുപോലെ തന്നെ നിങ്ങൾക്കും നോമ്പ് നിർബന്ധമായി കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. നിങ്ങൾ ദോഷബാധയെ സൂക്ഷിക്കാൻ വേണ്ടി അത്രയത്. എന്തിനാണ് നോമ്പെടുക്കുന്നത്? ദോഷത്തിൽ നിന്ന് സൂക്ഷിക്കാൻ വേണ്ടി. ഇന്ന് മനഃശാസ്ത്രം നമ്മോട് പറയുന്നു, നിങ്ങളുടെ വിശപ്പ് നിയന്ത്രിക്കാൻ കഴിയുമെങ്കിൽ എല്ലാ ആഗ്രഹങ്ങളും നിയന്ത്രിക്കാൻ സാധിക്കും. പ്രഭാതം മുതൽ പ്രദോഷം വരെ നമ്മൾ ഭക്ഷണപാനീയങ്ങൾ ഉപേക്ഷിക്കുമ്പോൾ വിശപ്പ് നിയന്ത്രിക്കാൻ കഴിയുമെങ്കിൽ ഏറെക്കുറെ എല്ലാ ആഗ്രഹങ്ങളെയും നിയന്ത്രിക്കാൻ കഴിയും. നോമ്പിലൂടെ നമ്മൾ അള്ളാഹുവിനെ ആരാധിക്കുന്നു. ആർക്കാണ് അതിന്റെ ഉപകാരം കിട്ടുന്നത്? നമ്മൾക്കാണ്. നമ്മൾ നമ്മുടെ ആഗ്രഹങ്ങളെ നിയന്ത്രിക്കാൻ പഠിക്കുന്നു. 5 മാഇദയിലെ 90 വചനത്തിൽ അള്ളാഹു പറയുന്നു, സത്യവിശ്വാസികളെ, മദ്യവും ചൂതാട്ടവും പ്രതിഷ്ഠകളും പ്രശ്നം വെച്ചു നോക്കാനുള്ള അസ്മുകളും പൈശാചികമായ മ്ലേച്ഛവൃത്തി മാത്രമാകുന്നു. അതിനാൽ നിങ്ങൾ അതൊക്കെ വർജിക്കുക, നിങ്ങൾക്ക് വിജയം പ്രാപിക്കാം. അള്ളാഹു നമ്മെ ഉപദേശിക്കുന്നു, വിശ്വസിച്ചവരെ, മദ്യവും ചൂതാട്ടവും പ്രതിഷ്ഠകളും ബിംബാരാധനയും പ്രശ്നം വെക്കലും ഭാവി നോക്കലും പൈശാചിക വൃത്തിയാണ്. നിങ്ങളുടെ വിജയത്തിനു വേണ്ടി അവ വർജിക്കുക. അടുത്ത വചനം അള്ളാഹു പറയുന്നു, 5 മാഇദയിലെ 91 വചനം, പിശാച് ഉദ്ദേശിക്കുന്നത് മദ്യത്തിലൂടെയും ചൂതാട്ടത്തിലൂടെയും നിങ്ങൾക്കിടയിൽ ശത്രുതയും വിദ്വേഷവും ഉണ്ടാക്കുവാനും അള്ളാഹുവെ ഓർമ്മിക്കുന്നതിൽ നിന്നും നമസ്കാരത്തിൽ നിന്നും നിങ്ങളെ തടയുവാനും മാത്രമാകുന്നു. അള്ളാഹു നിങ്ങളെ ഉപദേശിക്കുന്നു, നമസ്കരിക്കുമ്പോൾ, ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ, അത് ആരാധനയാണ്, നമസ്കരിക്കുമ്പോൾ മദ്യവും ചൂതാട്ടവും ഒഴിവാക്കാൻ നിർദ്ദേശം ലഭിക്കുകയാണ്. ഇത് ഉപയോഗിക്കുന്നവർ മനുഷ്യർക്കിടയിൽ ശത്രുതയുണ്ടാക്കുകയാണ് എന്നത് തീർച്ചയാണ്. അള്ളാഹുവിനെ സ്മരിക്കുന്നതിൽ നിന്ന് ഇത് താങ്കളെ തടയും.
അള്ളാഹുവിന്റെ കൽപ്പനയും നിർദ്ദേശവും ഏത് രൂപത്തിൽ പിന്തുടർന്നാലും അത് ആരാധനയുടെ ഒരു രൂപമാണ്. മനുഷ്യൻ പിന്തുടരുന്ന അള്ളാഹുവിന്റെ ഓരോ കൽപ്പനയും ആരാധനയുടെ ഒരു രൂപമാണ്. അത് ചെയ്യുന്നിടത്തോളം നല്ല മാർഗത്തിലാണ്. രണ്ട് മാനദണ്ഡങ്ങൾ പാലിക്കൽ നിർബന്ധമാണ്. ഒന്നാമത്തേത്, അള്ളാഹുവിനു വേണ്ടിയായിരിക്കണം. സ്വന്തത്തിനു വേണ്ടിയോ സ്വന്തം മാന്യതയ്ക്കോ വേണ്ടിയാവരുത്. എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ അള്ളാഹുവിന്റെ സംതൃപ്തിക്കായിരിക്കണം. അള്ളാഹു കൽപ്പിക്കുന്നത് ചെയ്യൽ അവന്റെ തൃപ്തിക്ക് വേണ്ടിയായിരിക്കണം. പ്രസിദ്ധനാവാനോ പ്രശംസയ്ക്കോ കീർത്തിക്കോ വേണ്ടിയാവരുത്. രണ്ടാമത്തെ മാനദണ്ഡം, അള്ളാഹുവും അവന്റെ ദൂതൻ റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതുപോലെ ചെയ്യണം. അള്ളാഹുവും റസൂലും ചെയ്യാൻ പറഞ്ഞത് പ്രകാരം ചെയ്യണം. അതല്ലാത്ത രൂപത്തിലാണ് ചെയ്യുന്നതെങ്കിൽ അതിന് ആരാധന എന്ന് പറയില്ല. അള്ളാഹുവിന്റെയും റസൂലിന്റെയും കൽപ്പനപ്രകാരം അള്ളാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി ചെയ്യുക. അള്ളാഹുവും റസൂലും നിർദ്ദേശിക്കാത്ത രൂപത്തിലാണ് ചെയ്യുന്നതെങ്കിൽ അത് ശരിയല്ല. സ്വഹീഹ് മുസ്ലിം രണ്ടാം വാള്യം കിതാബു സ്വലാത്തിലെ 1885 നമ്പർ ഹദീസിൽ പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഏറ്റവും ചീത്തയായ കാര്യം ദീനിൽ ഒരു കാര്യം പുതുതായി ഉണ്ടാക്കലാണ്. അത് ശപിക്കപ്പെട്ടതാണ്. അത് നിന്നെ നരകത്തിലേക്ക് നയിക്കും. ഏറ്റവും മോശപ്പെട്ട കാര്യം ബിദ്അത്താണ്. ഇത് ശാപമാണ്, നരകത്തിലേക്ക് നയിക്കും. ഏത് ആരാധന ചെയ്യുമ്പോഴുമുള്ള പൊതുനിയമമാണിത്. ഖുർആനിലും സഹീഹ് ഹദീസിലും പറയാത്ത എല്ലാ ആരാധനകളും നിരോധിച്ചിട്ടുണ്ട്. അള്ളാഹുവും റസൂലും പറയാത്ത എല്ലാ ആരാധനാരൂപങ്ങളും നിരോധിച്ചിട്ടുണ്ട്. ഖുർആനിലും ഹദീസിലും വിശദീകരിച്ചിട്ടില്ലാത്ത എല്ലാ ആരാധനകളും നിരോധിച്ചിട്ടുണ്ട്. മനുഷ്യന്റെ സൃഷ്ടിപ്പിനെക്കുറിച്ച് വിശകലനം ചെയ്താൽ അത് അള്ളാഹുവിനെ ആരാധിക്കലാണ്. അത് നമുക്ക് തന്നെയാണ് ഉപകരിക്കുന്നത്. 1400 വർഷം മുൻപ് പുതുതായി വന്ന മതമാണ് ഇസ്ലാം എന്ന് ഒരു തെറ്റിദ്ധാരണയുണ്ട്. അതുപോലെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് ഇസ്ലാമിന്റെ സ്ഥാപകനെന്ന്. ഭൂമിയിൽ മനുഷ്യൻ കാലുകുത്തിയത് മുതൽ ഇസ്ലാം നിലവിലുണ്ട്. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതിന്റെ സ്ഥാപകനല്ല, അള്ളാഹുവിന്റെ അവസാനത്തെ പ്രവാചകനാണ്. ധാരാളം പ്രവാചകന്മാർ വന്നിട്ടുണ്ട്. 35 അധ്യായം ഫാത്തറിലെ 24 വചനത്തിൽ അള്ളാഹു പറയുന്നു, ഒരു താക്കീതുകാരൻ കഴിഞ്ഞു പോകാത്ത ഒരു സമുദായവുമില്ല. 13 അധ്യായം റഅദിലെ 7 വചനത്തിൽ അള്ളാഹു പറയുന്നു, എല്ലാ ജനവിഭാഗത്തിനുമുണ്ട് ഒരു മാർഗദർശി. ഖുർആനിൽ 25 പ്രവാചകന്മാരുടെ പേര് പറഞ്ഞിട്ടുണ്ട്. ആദം, നൂഹ്, ഇബ്രാഹിം, മൂസ, ഈസ, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തുടങ്ങിയവർ. ഇവരെല്ലാം അള്ളാഹുവിന്റെ പ്രവാചകന്മാരാണ്. എല്ലാവരും മുസ്ലിങ്ങളായിരുന്നു. എല്ലാം അള്ളാഹുവിന് സമർപ്പിച്ചവനാണ് മുസ്ലിം. സൽമ് എന്ന ധാതുവിൽ നിന്നാണ് ഇസ്ലാം എന്ന വാക്കുണ്ടായത്. ഇതിനർത്ഥം സമാധാനം എന്നതാണ്, അല്ലെങ്കിൽ സല്ലിം സിൽമ് എന്നതിൽ നിന്നാണ്. അതിനർത്ഥം ദൈവത്തിന് എല്ലാം സമർപ്പിക്കുക എന്നതാണ്. അള്ളാഹുവിന് സമർപ്പിക്കുന്നതിലൂടെ സമാധാനം നേടുക എന്നർത്ഥം. എല്ലാ പ്രവാചകരും ഒരേ സന്ദേശമാണ് പറഞ്ഞത്. അള്ളാഹുവിന് എല്ലാം സമർപ്പിക്കുന്ന ഒരാളെ മുസ്ലിം എന്ന് വിളിക്കുന്നു. 3 അധ്യായം ആലിംറാനിലെ 52 വചനത്തിൽ അള്ളാഹു പറയുന്നു, ജീസസ് അഥവാ ഈസാ അലൈഹി സ്വലാം മുസ്ലിമായിരുന്നു. 3 അധ്യായം ആലിംറാനിലെ 67 വചനത്തിൽ അള്ളാഹു പറയുന്നു, എബ്രഹാം ജൂതനോ ക്രിസ്ത്യനോ ആയിരുന്നില്ല, അദ്ദേഹം മുസ്ലിമായിരുന്നു. നമ്മുടെ സൃഷ്ടാവ് ഒന്നായതുകൊണ്ട്, മനുഷ്യവർഗം ഒന്നായതുകൊണ്ട് മതവും ഒന്നായിരിക്കണം. അതാണ് അള്ളാഹു പറയുന്നത്. 3 അധ്യായം ആലിംറാനിലെ 19 വചനം, തീർച്ചയായും അള്ളാഹുവിങ്കിൽ മതം എന്നാൽ ഇസ്ലാമാകുന്നു. അതായത് അള്ളാഹുവിന് സമർപ്പിക്കുന്നതിലൂടെ നേടുന്ന സമാധാനമാണ്. 3 അധ്യായം ആലിംറാനിലെ 85 വചനത്തിൽ അള്ളാഹു ഇത് ആവർത്തിക്കുന്നു, ഇസ്ലാം അല്ലാത്തതിനെ ആരെങ്കിലും മതമായി ആഗ്രഹിക്കുന്ന പക്ഷം അത് അവനിൽ നിന്ന് ഒരിക്കലും സ്വീകരിക്കപ്പെടുന്നതല്ല. പരലോകത്ത് അവൻ നഷ്ടക്കാരിൽപ്പെട്ടവനുമായിരിക്കും. സ്രഷ്ടാവ് ഒന്നായതുകൊണ്ട്, മനുഷ്യവർഗം ഒന്നായതുകൊണ്ട് മതവും ഒന്നായിരിക്കണം. എല്ലാ പ്രവാചകരും ഒരേ സന്ദേശമാണ് പഠിപ്പിച്ചത്. എല്ലാം അള്ളാഹുവിൽ സമർപ്പിക്കുക, അവനെ മാത്രം ആരാധിക്കുക, മറ്റാരെയും ആരാധിക്കാൻ പാടില്ല. 98 അധ്യായം ബയ്യിനയിലെ 7 വചനത്തിൽ അള്ളാഹു പറയുന്നു, തീർച്ചയായും വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവരാരോ അവർ തന്നെയാകുന്നു സൃഷ്ടികളിൽ ഉത്തമർ. മനുഷ്യനെ ഏറ്റവും നല്ല സൃഷ്ടി എന്ന് വിളിക്കുന്നു. സ്വർഗം നരകം പോലെ വലിയ സൃഷ്ടികൾ വേറെയുണ്ട്. ഏറ്റവും നല്ല സൃഷ്ടി മനുഷ്യനാണ്. കാരണം നമുക്ക് സ്വന്തം ഇഷ്ടം തിരഞ്ഞെടുക്കാം. അള്ളാഹുവിന്റെ കൽപ്പന അനുസരിക്കുകയാണെങ്കിൽ ഏറ്റവും നല്ല സൃഷ്ടിയാകും. മലാഖയേക്കാൾ നല്ലവരാകാം. കാരണം മലാഖയ്ക്ക് സ്വന്തം ഇഷ്ടം തിരഞ്ഞെടുക്കാൻ സാധിക്കില്ല. സ്വന്തം ഇഷ്ടപ്രകാരം അള്ളാഹുവിന്റെ കൽപ്പന അനുസരിച്ചാൽ മലാഖയേക്കാൾ ഉന്നതനാവാം. കൽപ്പന അനുസരിക്കുന്നില്ലെങ്കിൽ പിശാചിന്റെ കൂട്ടുകാരനാവും. മനുഷ്യനാണ് അള്ളാഹുവിന്റെ ഏറ്റവും നല്ല സൃഷ്ടി. ഏറ്റവും വലിയ പാപം അള്ളാഹു വിശദീകരിച്ചു. 4 അധ്യായം നിസായിലെ 48 വചനത്തിൽ അള്ളാഹു പറയുന്നു, തന്നോട് പങ്കു ചേർക്കപ്പെടുന്നത് അള്ളാഹു ഒരിക്കലും പൊറുക്കുകയില്ല. അതൊഴിച്ചുള്ളതെല്ലാം അവനുദ്ദേശിക്കുന്നവർക്ക് അവൻ പുറത്തു കൊടുക്കുന്നതാണ്.
ഇതേ സന്ദേശം അല്ലാഹു ആവർത്തിക്കുന്നു. നാലാം അധ്യായം നിസായിലെ 116 വചനത്തിൽ പറയുന്നു, തന്നോട് പങ്കു ചേർക്കപ്പെടുക എന്നത് അല്ലാഹു പൊറുക്കുകയില്ല. തീർച്ച, അതൊഴിച്ചുള്ളത് അവനുദ്ദേശിക്കുന്നവർക്ക് അവൻ പുറത്തു കൊടുക്കുന്നതാണ്. ഏറ്റവും വലിയ പാപം അല്ലാഹുവിനോട് പങ്കു ചേർക്കുക എന്നതാണ്. അല്ലാഹുവിന് പുറമേ മറ്റൊരാളെ ആരാധിക്കലാണ്. അല്ലാഹുവിന്റെ ഗുണം സ്നേഹമാണ്. നേരത്തെ പറഞ്ഞതുപോലെ അല്ലാഹു അവന്റെ സൃഷ്ടികളെ ഇഷ്ടപ്പെടുന്നു. അവൻ നമ്മെ സ്നേഹിക്കുന്നത് കാരണം അവന്റെ കാരുണ്യത്താൽ ഈ അനുഗ്രഹങ്ങളെല്ലാം നമുക്ക് തന്നു. നമ്മൾക്ക് നൽകിയ അനുഗ്രഹങ്ങളെല്ലാം, ശ്വസിക്കുന്ന വായു, കുടിക്കുന്ന വെള്ളം, എല്ലാ സൗകര്യങ്ങളും അല്ലാഹു നമുക്ക് നൽകി. കാരണം അവൻ നമ്മെ സ്നേഹിക്കുന്നു. കൽപ്പന അനുസരിക്കുന്നവർക്ക് സ്വർഗത്തിൽ സ്ഥലം തയ്യാറാക്കിയിരിക്കുന്നു. അവൻ നമ്മെ സ്നേഹിക്കുന്നു. പ്രിയപ്പെട്ട പ്രവാചകൻ പറഞ്ഞു, സ്വഹീഹ് മുസ്ലിം, കിതാബുൽ ഈമാൻ, വാള്യം 1:67 ഹദീസിൽ പറയുന്നു, മൂന്ന് കാര്യങ്ങൾ ഒരാളിലുണ്ടെങ്കിൽ അവൻ ഈമാനിന്റെ മാധുര്യം നുകർന്നിരിക്കുന്നു. 1, ലോകത്തിൽ ആരെക്കാളും അവൻ ഇഷ്ടം അള്ളാഹുവിനെയും അവന്റെ പ്രവാചകനെയുമായിരിക്കണം. 2, അള്ളാഹുവിന്റെ കാരണത്താൽ മറ്റൊരാളെ ഇഷ്ടപ്പെടുക. 3, നരകത്തിൽ പതിക്കുന്നത് വെറുക്കപ്പെടുന്നത് പോലെ അവനെ സത്യനിഷേധത്തിൽ രക്ഷപ്പെടുത്തിയ ശേഷം അതിലേക്ക് മടങ്ങുന്നത് വെറുക്കുക. ഈ മൂന്ന് കാര്യങ്ങളുള്ളവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസ് പ്രകാരം വിശ്വാസത്തിന്റെ മാധുര്യം നുകർന്നിരിക്കുന്നു. 3 അധ്യായം ആലിമ്രാൻ 31 വചനത്തിൽ അള്ളാഹു പറയുന്നു, നബിയെ പറയുക, നിങ്ങൾ അള്ളാഹുവെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ എന്നെ നിങ്ങൾ പിന്തുടരുക. എങ്കിൽ അള്ളാഹു നിങ്ങളെ സ്നേഹിക്കുകയും നിങ്ങളുടെ പാപങ്ങൾ പുറത്തു തരികയും ചെയ്യുന്നതാണ്. നമ്മൾ ഇത് വിശകലനം ചെയ്താൽ, നമ്മൾ മനുഷ്യർ മറ്റു മനുഷ്യരെ സ്നേഹിക്കുന്നു, നമ്മുടെ രക്ഷിതാക്കളെ സ്നേഹിക്കുന്നു, മാതാവിനെയും പിതാവിനെയും സ്നേഹിക്കുന്നു, നമ്മുടെ ഭാര്യമാരെ സ്നേഹിക്കുന്നു, നമ്മുടെ കുട്ടികളെ സ്നേഹിക്കുന്നു. അവരെ സ്നേഹിക്കാനുള്ള അടിസ്ഥാന കാരണം ഇവർ നമുക്ക് ചില ഔദാര്യങ്ങൾ നൽകി എന്നതാണ്. ഉദാഹരണത്തിന്, നമ്മൾ മാതാവിനെ സ്നേഹിക്കുന്നു കാരണം അവർ നമ്മെ വളർത്തി, 9 മാസം ഗർഭം ചുമന്നു, ചെറുപ്പത്തിൽ നോക്കി വളർത്തി. നമ്മുടെ സഹോദരന്മാരെ നാം സ്നേഹിക്കുന്നു, അവർ നമുക്ക് എന്തെങ്കിലും ചെയ്തു തന്നു, അല്ലെങ്കിൽ നമുക്ക് അവരെക്കൊണ്ട് ആവശ്യമുണ്ട്, അതുകൊണ്ട് നമ്മൾ അവരെ സ്നേഹിക്കുന്നു. ഈ അർത്ഥത്തിൽ അല്ലാഹു നമുക്ക് എന്തെല്ലാം ചെയ്തു തന്നിട്ടുണ്ട്. 14 അധ്യായം ഇബ്രാഹിമിലെ 34 വചനത്തിൽ പറയുന്നു, നിങ്ങൾ അവനോട് ആവശ്യപ്പെട്ടതിൽ നിന്നെല്ലാം നിങ്ങൾക്കവൻ നൽകിയിരിക്കുന്നു. അല്ലാഹുവിന്റെ അനുഗ്രഹം നിങ്ങൾ എണ്ണുകയാണെങ്കിൽ നിങ്ങൾക്കതിന്റെ കണക്കെടുക്കാനാവില്ല. ചില കാര്യങ്ങൾ മാത്രം നൽകിയതിന് നാം മാതാപിതാക്കളെ സ്നേഹിക്കുന്നുവെങ്കിൽ അല്ലാഹുവിനെ നാം എത്രമാത്രം സ്നേഹിക്കണം. നാം മനുഷ്യർ മൃഗങ്ങളെ സ്നേഹിക്കുന്നു, മനുഷ്യരെയും സ്നേഹിക്കുന്നു. മൃഗങ്ങളോടുള്ള സ്നേഹം മനുഷ്യരോടുള്ള സ്നേഹത്തിൽ നിന്നും വ്യത്യസ്തമാണ്. ഇതുപോലെ അല്ലാഹുവിനോടുള്ള സ്നേഹം മനുഷ്യരോടുള്ള സ്നേഹത്തിൽ നിന്ന് വ്യത്യസ്തമാണ്. അത് വളരെ ഉന്നതമാണ്, അത് ഉന്നത പദവിയിലുള്ളതാണ്. 1 അധ്യായം ഫാത്തിഹയിൽ 5 വചനത്തിൽ അല്ലാഹു പറയുന്നു, നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു. നമ്മൾ അവനെ മാത്രമേ ആരാധിക്കുകയുള്ളൂ, വേറെ ആരെയും ആരാധിക്കില്ല. 40 അധ്യായം ഗാഫിറിലെ 60 വചനത്തിൽ അല്ലാഹു പറയുന്നു, നിങ്ങൾ എന്നോട് പ്രാർത്ഥിക്കൂ, ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകാം. 2 അധ്യായം ബക്രയിലെ 186 വചനത്തിൽ അല്ലാഹു പറയുന്നു, നിന്നോട് എന്റെ ദാസന്മാർ എന്നെപ്പറ്റി ചോദിച്ചാൽ ഞാൻ അവർക്ക് ഏറ്റവും അടുത്തുള്ളവനാകുന്നു എന്ന് പറയുക. പ്രാർത്ഥിക്കുന്നവൻ എന്നെ വിളിച്ച് പ്രാർത്ഥിച്ചാൽ ഞാൻ ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്നതാണ്. അല്ലാഹുവിനെ മാത്രമേ ആരാധിക്കാവൂ, ആരാധനയ്ക്കർഹൻ അവൻ മാത്രമാണ്, വേറെ ആരുമില്ല. മനുഷ്യന്റെ വീക്ഷണത്തിൽ നാം സൃഷ്ടിപ്പിന്റെ ലക്ഷ്യം വിശകലനം ചെയ്താൽ ഈ ഭൂമിയിലെ നിലനിൽപ്പിന്റെ ലക്ഷ്യം എന്താണ്? ദൈവം നമ്മെ സൃഷ്ടിച്ചു, നമ്മൾ ഈ ലോകത്തേക്ക് വന്നു. എന്താണ് നമ്മുടെ ആവശ്യം? നമ്മുടെ നിലനിൽപ്പിന്റെ ലക്ഷ്യമെന്താണ്? അല്ലാഹു മറുപടി പറയുന്നു. 67 അധ്യായം മുൽക്കിലെ 2 വചനത്തിൽ അല്ലാഹു പറയുന്നു, ജീവിതവും മരണവും സൃഷ്ടിച്ചവനാണവൻ, നിങ്ങളിൽ ആരാണ് കൂടുതൽ നന്നായി പ്രവർത്തിക്കുന്നവൻ എന്ന് പരീക്ഷിക്കുവാൻ വേണ്ടി. അല്ലാഹു ജീവിതവും മരണവും സൃഷ്ടിച്ചത് നിങ്ങളിൽ ആരാണ് നന്നായി പ്രവർത്തിക്കുന്നതെന്ന് പരീക്ഷിക്കാൻ വേണ്ടിയാണ്. 3 അധ്യായം ആലിമ്രാനിലെ 185 വചനത്തിൽ അല്ലാഹു പറയുന്നു, ഏതൊരു ദേഹവും മരണവും ആസ്വദിക്കുന്നതാണ്, നിങ്ങളുടെ പ്രതിഫലങ്ങൾ ഉയർത്തെഴുന്നേൽപ്പിന്റെ നാളിൽ മാത്രമേ നിങ്ങൾക്ക് പൂർണ്ണമായി നൽകപ്പെടുകയുള്ളൂ. അപ്പോൾ ആർ നരകത്തിൽ നിന്ന് അകറ്റി നിർത്തപ്പെടുകയും സ്വർഗത്തിൽ പ്രവേശിക്കപ്പെടുകയും ചെയ്യുന്നുവോ അവനാണ് വിജയം നേടുന്നത്. ഐഹിക ജീവിതം കബളിപ്പിക്കുന്ന ഒരു വിഭവമല്ലാതെ മറ്റൊന്നുമല്ല. അതായത്, ഈ ജീവിതം പരലോകത്തേക്കുള്ള ഒരു പരീക്ഷണമാണ്. അല്ലാഹുവിന്റെ കൽപ്പനകൾ താങ്കൾ പാലിച്ചാൽ അടുത്ത ജീവിതത്തിൽ സ്വർഗം ലഭിക്കും, പാലിക്കുന്നില്ലെങ്കിൽ സ്വർഗം ലഭിക്കില്ല, നരകത്തിൽ പോവും. ഈ ലോകത്തിലെ നിലനിൽപ്പിന്റെ ലക്ഷ്യമായി അല്ലാഹു പറയുന്നത് പരലോകത്തേക്കുള്ള പരീക്ഷണമാണ് എന്നാണ്. 29 അധ്യായം അൻകബൂത്തിലെ 2 വചനത്തിൽ അല്ലാഹു പറയുന്നു, ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു എന്ന് പറയുന്നതുകൊണ്ട് മാത്രം തങ്ങൾ പരീക്ഷണത്തിൽ വിധേയരാകാതെ വിട്ടയക്കപ്പെടുമെന്ന് മനുഷ്യർ വിചാരിക്കുകയാണോ? ഞാൻ അല്ലാഹുവിൽ വിശ്വസിക്കുന്നു,
ഞാനൊരു മുസ്ലിമാണ്, ഞാനൊരു മുഅ്മിനാണ് എന്ന് പറഞ്ഞാൽ അള്ളാഹു വെറുതെ വിടുമെന്നാണ് വിചാരിക്കുന്നത്? പരീക്ഷ കഴിഞ്ഞു എന്നാണോ വിചാരിക്കുന്നത്? അള്ളാഹു പറയുന്നു, പരീക്ഷയില്ല എന്ന് വിചാരിക്കരുത്. ഒരു മുസ്ലിമാണ്, ഒരു വിശ്വാസിയാണ്, ഞാൻ എല്ലാം അള്ളാഹുവിന് സമർപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം നിന്നെ വെറുതെ വിടില്ല. തീർച്ചയായും അള്ളാഹു നിന്നെ പരീക്ഷിക്കും. രണ്ടാം അധ്യായം ബക്കറയിലെ 155 വചനത്തിൽ അള്ളാഹു പറയുന്നു, കുറച്ചൊക്കെ ഭയം, പട്ടിണി, ധനനഷ്ടം, ജീവനഷ്ടം, വിഭവനഷ്ടം എന്നിവ മുഖേന നിങ്ങളെ നാം പരീക്ഷിക്കുക തന്നെ ചെയ്യും. ക്ഷമിക്കുന്നവർക്ക് സന്തോഷവാർത്ത അറിയിക്കുക. അള്ളാഹു പറയുന്നു, ഭയം കൊണ്ടോ പട്ടിണി കൊണ്ടോ ജീവനഷ്ടം കൊണ്ടോ ധനനഷ്ടം കൊണ്ടോ അള്ളാഹു നിങ്ങളെ പരീക്ഷിക്കും. അള്ളാഹു വിവിധ ആളുകളെ വിവിധ രൂപത്തിലാണ് പരീക്ഷിക്കുക. ആറാം അധ്യായം 165 വചനത്തിൽ അള്ളാഹു പറയുന്നു, നിങ്ങളിൽ ചിലരെ ചിലരേക്കാൾ പല പദവികളിൽ അവൻ ഉയർത്തുകയും ചെയ്തിരിക്കുന്നു. നിങ്ങൾക്ക് അവൻ നൽകിയതിൽ നിങ്ങളെ പരീക്ഷിക്കാൻ വേണ്ടി അത്രയേത്. ചിലർ ദരിദ്രരായി ജനിക്കുന്നു, ചിലർ സമ്പന്നരായി ജനിക്കുന്നു, ചിലർ ആരോഗ്യത്തോടെ ജനിക്കുന്നു, ചിലർ രോഗത്തോടെ ജനിക്കുന്നു. എങ്കിൽ അള്ളാഹു എങ്ങനെയാണ് നീതിമാനാണെന്ന് പറയുക എന്ന് ചിലർ ചോദിക്കാറുണ്ട്. ഇത് നീതിയല്ല, അള്ളാഹു നീതിമാനല്ല. എങ്ങനെ അവന്റെ മനുഷ്യർക്കിടയിൽ വ്യത്യാസം കാണിക്കാൻ സാധിക്കുന്നു? നമുക്കറിയാം, ഈ ലോകത്ത് ജീവിതവും മരണവും ഉള്ളതുപോലെ ആരോഗ്യവും രോഗവുമുണ്ട്, സമ്പന്നതയും ദാരിദ്ര്യവുമുണ്ട്. ഇതെല്ലാം പരീക്ഷണമാണ്. 8-ാം അധ്യായം അൻഫാലിലെ 28-ാം വചനത്തിൽ അള്ളാഹു പറയുന്നു, നിങ്ങളുടെ സ്വത്തുക്കളും നിങ്ങളുടെ സന്താനങ്ങളും ഒരു പരീക്ഷണമാണെന്ന് മനസ്സിലാക്കുക. 63-ാം അധ്യായം മുനാഫിക്കൂനിലെ 9-ാം വചനത്തിൽ അള്ളാഹു പറയുന്നു, സത്യവിശ്വാസികളെ, നിങ്ങളുടെ സ്വത്തുക്കളും സന്താനങ്ങളും അള്ളാഹുവെപ്പറ്റിയുള്ള സ്മരണയിൽ നിന്ന് നിങ്ങളുടെ ശ്രദ്ധ തിരിച്ചുവിടാതിരിക്കട്ടെ. മനുഷ്യരെ അള്ളാഹു പരീക്ഷിക്കുന്നത് വിവിധ രൂപത്തിലാണ്. സൽപ്രവർത്തനം ഏതാണെന്ന് ആരോട് ചോദിച്ചാലും ദാനധർമ്മമാണെന്ന് വിശ്വസിക്കുന്നവരും വിശ്വസിക്കാത്തവരും പറയും, എല്ലാവരും ഒരുപോലെ. സമ്പന്നരാണെങ്കിൽ എങ്ങനെയാണ് അള്ളാഹു ദാനധർമ്മത്തിൽ പരീക്ഷിക്കുക? പരീക്ഷ എവിടെയാണ്? ചിലർ സമ്പന്നരും ചിലർ ദരിദ്രരും ആവുമ്പോൾ മാത്രമേ പരീക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ. വ്യത്യസ്ത രൂപത്തിലാണ് അള്ളാഹു ജനങ്ങളെ പരീക്ഷിക്കുന്നത്. ചിലർ സമ്പന്ന കുടുംബത്തിൽ ജനിച്ച് ധനികരാകും, ചിലർ ദരിദ്രരായി ജനിക്കുന്നു. ഇസ്ലാമിന്റെ പഞ്ചസ്തംഭങ്ങളിലൊന്ന് സക്കാത്താണ്. 85 ഗ്രാം സ്വർണം എന്ന കണക്കിന് മുകളിൽ സമ്പാദ്യമുള്ള ഓരോ ധനികനും അവന്റെ സമ്പാദ്യത്തിന്റെ 2.5% നിർബന്ധമായും ഓരോ ചന്ദ്രവർഷത്തിലും ദാനം ചെയ്യണം. ഒരു വ്യക്തി ലക്ഷപ്രഭുവോ കോടീശ്വരനോ ആയിരിക്കാം, അദ്ദേഹം സക്കാത്ത് നൽകിയാൽ പരീക്ഷണത്തിൽ വിജയിക്കും. ആവശ്യമായ കണക്ക് പ്രകാരം നൽകാതെ ഒരു ഭാഗം മാത്രം നൽകിയാൽ, ഒരുപക്ഷെ 0.5% മാത്രം നൽകിയാൽ അവൻ പരാജയപ്പെടുന്നു. ചിലർ തീരെ സക്കാത്ത് നൽകില്ല, അവൻ പരിപൂർണമായും പരാജയപ്പെടുന്നു. ദരിദ്രൻ സക്കാത്ത് കൊടുക്കേണ്ടതില്ല, അവൻ അതിൽ പരിപൂർണമായും വിജയിക്കുന്നു. പക്ഷേ നമ്മൾ മനുഷ്യരെന്താ പറയാറ്? ഹോ പാവം ദരിദ്രൻ, ജീവിതത്തിൽ ധാരാളം പ്രശ്നങ്ങളുണ്ട്. നമ്മൾ സമ്പന്നനെ നോക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു സമ്പന്നന് സ്വർഗത്തിൽ പ്രവേശിക്കാൻ ദരിദ്രനേക്കാൾ വളരെ പ്രയാസമാണ്. 8-ാം അധ്യായം അൻഫാലിലെ 28-ാം വചനത്തിൽ അള്ളാഹു പറയുന്നു, തീർച്ചയായും നിങ്ങളുടെ സ്വത്തുക്കൾ ഒരു പരീക്ഷണമാണ്. ഇവൻ സമ്പന്നൻ, അള്ളാഹുവിന് അനുഗ്രഹം കിട്ടിയവനെന്ന് ചിന്തിക്കുന്ന നമ്മൾ വിഡ്ഢികളാണ്. അതൊരു പരീക്ഷണമാണ്, അതൊരനുഗ്രഹമാണ്. ആ അനുഗ്രഹം ഉപയോഗിക്കുന്നില്ലെങ്കിൽ പരാജയപ്പെടുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഉദാഹരണത്തിന്, കഴിഞ്ഞ വർഷം കിട്ടിയ ഒരു ചോദ്യപേപ്പർ 2002 വളരെ പ്രയാസമുള്ളൊരു ചോദ്യം വന്നു. അധിക വിദ്യാർത്ഥികൾക്കും ഉത്തരം നൽകാൻ സാധിച്ചില്ല. അടുത്ത വർഷം ആ ചോദ്യം വന്നില്ല. ഓ, ആ ചോദ്യം വന്നില്ല എന്ന് പറയുന്നത് എത്ര മണ്ടത്തരമാണ്! ആ ചോദ്യം വരാത്തതിൽ സന്തോഷിക്കുകയാണ് വേണ്ടത്. സമ്പത്ത് പരീക്ഷണമാണ്. സമ്പത്തില്ലാത്തവർക്ക് സ്വർഗത്തിൽ പോവാൻ സമ്പന്നരേക്കാൾ എളുപ്പമാണ്. അള്ളാഹു വിവിധ മനുഷ്യരെ വിവിധ രൂപത്തിലാണ് പരീക്ഷിക്കുന്നത്. അതുകൊണ്ടാണ് അള്ളാഹു പറഞ്ഞത്, സമ്പത്ത് നിങ്ങളെ ദൈവസ്മരണയിൽ തെറ്റിക്കാതിരിക്കട്ടെ, അത് ഒരു പരീക്ഷണമാണ്. മറ്റൊരു പരീക്ഷണം സംതൃപ്തിയാണ്. പ്രിയപ്പെട്ട പ്രവാചകൻ പറഞ്ഞു, ബുഖാരിയിലെ 8-ാം വള്ളം 447-ാം നമ്പർ ഹദീസ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരാൾക്ക് സ്വർണത്തിന്റെ ഒരു താഴ്വര ഉണ്ടെങ്കിൽ രണ്ടാമതൊന്നുണ്ടാകുവാൻ അവൻ ആഗ്രഹിക്കും. ഒരു സ്വർണത്താഴ്വരയുണ്ടെങ്കിൽ മറ്റൊരു സ്വർണത്താഴ്വര ഉണ്ടാവാൻ അവൻ ആഗ്രഹിക്കും. മണ്ണുകൊണ്ട് മാത്രമേ അവന്റെ വായ നിറയുകയുള്ളൂ. സമ്പന്നൻ, അവൻ ലോകത്തെ എത്ര വലിയ സമ്പന്നനാവട്ടെ, കൂടുതൽ സമ്പന്നനാവാൻ ആഗ്രഹിക്കും. അധിക മനുഷ്യരും ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുന്നവരല്ല. 4-ാം അധ്യായം നിസായിലെ 32-ാം വചനത്തിൽ അള്ളാഹു പറയുന്നു, നിങ്ങളിൽ ചിലർക്ക് ചിലരേക്കാൾ കൂടുതലായി അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങളോട് നിങ്ങൾക്ക് മോഹം തോന്നരുത്. അള്ളാഹു നല്ല കാർ നൽകിയല്ലോ, സമ്പത്ത് നൽകിയല്ലോ, മറ്റുള്ളവർക്ക് നൽകിയതിനെ മോഹിക്കരുത്, അത് നിങ്ങൾക്ക് നഷ്ടമായിരിക്കും. ബുഖാരി വോള്യം 4, 7070 നമ്പർ ഹദീസിൽ പ്രിയപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, നിങ്ങളേക്കാൾ സമ്പത്ത് കുറഞ്ഞവരിലേക്ക് നിങ്ങൾ നോക്കുക, നിങ്ങളേക്കാൾ സമ്പന്നരിലേക്ക് നോക്കരുത്, അല്ലെങ്കിൽ ദൈവസ്മരണയിൽ നിന്ന് മാറിപ്പോകും.
അള്ളാഹുവിനോട് നന്ദി കേട് തോന്നും. സമ്പത്ത് കുറഞ്ഞവരിലേക്ക് നോക്കാനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. കാറില്ലാത്തവനെ കാണുമ്പോൾ നമുക്ക് തോന്നും, ആഹ്, എനിക്ക് ചെറിയൊരു കാറെങ്കിലും ഉണ്ടല്ലോ. മെഴ്സിഡസ് കാറുള്ളവനെ നോക്കരുത്, എന്താ എനിക്ക് മെഴ്സിഡസ് കാറില്ലാത്തത്. ചെറിയ കാറുള്ളവൻ കാറില്ലാത്തവനെ കാണുമ്പോൾ അള്ളാഹുവിനോട് നന്ദി തോന്നും. മെഴ്സിഡസ് ഉള്ളവനുമായി താരതമ്യം ചെയ്താൽ, ഓ, എന്താ എനിക്ക് മെഴ്സിഡസ് തരാത്തത്. നിങ്ങളെക്കാൾ സമ്പത്ത് കുറഞ്ഞവരിലേക്ക് നോക്കുക, അത് അള്ളാഹുവിനെ സ്മരിക്കാൻ നിങ്ങളെ സഹായിക്കും. ഇത് മനുഷ്യപ്രകൃതമാണ്. ഷൂ ഇല്ലാത്തതുകൊണ്ട് പരാതി പറയുന്ന ഒരു മനുഷ്യൻ കാലില്ലാത്ത ഒരാളെ കാണുന്നതുവരെ അവന് പരാതിയായിരിക്കും. ഷൂ ഇല്ലാത്തവൻ അള്ളാഹുവിനോട് പരാതി പറയും, കാലില്ലാത്തവനെ കാണുമ്പോൾ അവൻ അള്ളാഹുവിനോട് നന്ദി പറയും. ഏറ്റവും ചുരുങ്ങിയത് എനിക്ക് കാലെങ്കിലും തന്നില്ലേ. സംതൃപ്തി എന്നത് ഒരു പരീക്ഷണമാണ്. പ്രിയപ്പെട്ട പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ബുഖാരി 8-ാം വാള്യം 6446-ാം നമ്പർ ഹദീസ്, യഥാർത്ഥ സമ്പത്ത് സംതൃപ്തിയാണ്, അല്ലാതെ ധനമല്ല. ശരിക്കുമുള്ള ധനം സംതൃപ്തിയാണ്. അവൻ ഉള്ളതിൽ സംതൃപ്തനാവും. എന്താണ് ഉള്ളത്? അതിൽ അൽഹംദുലില്ലാ പറയും. അതാണ് ശരിയായ രീതി. അവനാണ് യഥാർത്ഥ വിശ്വാസി, അവനാണ് യഥാർത്ഥ മുസ്ലിം. എന്തുകൊണ്ട് ചിലർ രോഗികളായും ചിലർ ആരോഗ്യവാന്മാരായും ജനിക്കുന്നതെന്ന് ചോദിക്കുന്നവരുണ്ട്. ചിലർക്ക് ഹൃദ്രോഗം, ചിലർ വികലാംഗർ. അള്ളാഹു അനീതി കാണിക്കുകയാണോ? ഖുർആൻ 4:40 അള്ളാഹു പറയുന്നു, തീർച്ചയായും അള്ളാഹു ഒരു അണുവോളം അനീതി കാണിക്കുകയില്ല. ഇത് പരീക്ഷണമാണ്. വിവിധ മനുഷ്യരെ വിവിധ രൂപത്തിലാണ് അള്ളാഹു പരീക്ഷിക്കുന്നത്. ഒരുപക്ഷെ കുട്ടികൾ പാപം ചെയ്യാത്തവരാണ്, അവരൊരിക്കലും കുറ്റം ചെയ്തിട്ടില്ല. 8-ാം അധ്യായം അൻഫാലിലൂടെ 28-ാം വചനത്തിൽ അള്ളാഹു പറയുന്നു, നിങ്ങളുടെ സ്വത്തുക്കളും സന്താനങ്ങളും ഒരു പരീക്ഷണമാണ്. ഇതേ സന്ദേശം 63-ാം അധ്യായം മുനാഫിക്കൂണിലെ 9-ാം വചനത്തിൽ ആവർത്തിക്കുന്നു, നിങ്ങളുടെ സ്വത്തുക്കളും സന്താനങ്ങളും അള്ളാഹുവെപ്പറ്റിയുള്ള സ്മരണയിൽ നിന്ന് നിങ്ങളുടെ ശ്രദ്ധ തിരിച്ചുവിടാതിരിക്കട്ടെ. അതൊരു പക്ഷേ രക്ഷിതാക്കൾക്കുള്ള പരീക്ഷണമായിരിക്കാം. ഒരു വ്യക്തിക്ക് ഒരു അപകടമുണ്ടാവുമ്പോൾ അതൊരു പരീക്ഷണമോ ശിക്ഷയോ ആയിരിക്കാം. അള്ളാഹുവിന്റെ സ്മരണയിൽ നിന്ന് തെറ്റിപ്പോയവർക്കുള്ള ശിക്ഷയായിരിക്കാം. സത്യമാർഗത്തിൽ ജീവിക്കുന്നവർക്കുള്ള പരീക്ഷണമായിരിക്കാം. രക്ഷിതാക്കൾ ഒരുപക്ഷെ നല്ല മുസ്ലിങ്ങളായിരിക്കാം. 5 നേരം നമസ്കരിക്കുന്നുണ്ട്, സക്കാത്ത് നൽകുന്നുണ്ട്, ഹജ്ജ് ചെയ്തിട്ടുണ്ട്, റമദാനിൽ നോമ്പെടുക്കുന്നുണ്ട്, എന്നിട്ടും അള്ളാഹു ഹൃദ്രോഗമുള്ള ഒരു കുട്ടിയെ നൽകുന്നു. ഒരു യഥാർത്ഥ വിശ്വാസി, ഒരു യഥാർത്ഥ മുസ്ലിം അൽഹംദുലില്ലാ എന്ന് പറയും, അള്ളാഹുവിനോട് നന്ദി പറയും. അള്ളാഹു അവരെ പരീക്ഷിക്കുകയാണ്. നന്ദിയില്ലാത്ത വ്യക്തി, ഈ ബുദ്ധിമുട്ട് തരണം ചെയ്യാൻ കഴിയാത്ത വ്യക്തി പറയും, അവൻ അള്ളാഹുവിനോട് പരാതി പറയും, എന്തിനാണ് അള്ളാഹു എനിക്ക് വികലാംഗനായ ഒരു കുട്ടിയെ നൽകിയത്? വലിയ പരീക്ഷണത്തിന് വലിയ പ്രതിഫലമുണ്ടാവും. വലിയ പരീക്ഷണത്തിന് വലിയ പ്രതിഫലം. ഉദാഹരണത്തിന്, BA പരീക്ഷയ്ക്ക് ഇരിക്കുമ്പോൾ വിജയിച്ചാൽ ബിരുദധാരിയാകും, BA ഡിഗ്രി. MBBS ആണെങ്കിൽ പേരിനു മുമ്പ് ഡോക്ടർ എന്ന് കിട്ടും. പക്ഷെ BA പാസ്സാകുന്നതിനേക്കാൾ എത്രയോ ഇരട്ടി പ്രയാസമാണ് MBBS പാസ്സാവാൻ. വലിയ പരീക്ഷണത്തിന് വലിയ പ്രതിഫലം. ആ രക്ഷിതാക്കൾക്ക് സ്വർഗത്തേക്കാൾ ഉപരി ജന്നത്തുൽ ഫിർദൌസ് നൽകാൻ വേണ്ടിയായിരിക്കാം അള്ളാഹു പരീക്ഷിക്കുന്നത്. അള്ളാഹു അവർക്ക് വലിയ പ്രതിഫലം നൽകാൻ വേണ്ടിയായിരിക്കാം. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ കാരണം. തിർമുദിയിലെ 2398-ാം നമ്പർ ഹദീസിൽ പറയുന്നു, ഒരാൾ ചോദിച്ചു, ഈ ലോകത്ത് കടുത്ത പരീക്ഷണം ലഭിക്കുന്നത് ആർക്കാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി പറഞ്ഞു, എല്ലാ പ്രവാചകരും കടുത്ത പരീക്ഷണത്തിന് വിധേയരായിട്ടുണ്ട്. അതിനുശേഷം അവരോട് ഏറ്റവും കൂടുതൽ അടുത്തവർ. അതിനുശേഷം അവരോട് ഏറ്റവും കൂടുതൽ അടുത്തവർ. ഉന്നത വിശ്വാസിക്ക് പരീക്ഷണം കടുത്തതായിരിക്കും. കൂടുതൽ തക്കവയുള്ളയാൾക്ക് അള്ളാഹു കൂടുതൽ പരീക്ഷണം നൽകും. MBBSൽ അഡ്മിഷൻ കിട്ടിയത് +2 ഉന്നത മാർക്കുണ്ടായതുകൊണ്ടാണ്. കൂടുതൽ പരീക്ഷണം. MBBS പാസ്സാവാൻ വലിയ പ്രയാസമാണ്. ഇവിടെയും പ്രവാചകന്മാരെ സാധാരണ മനുഷ്യരുമായി തക്കവയുടെ കാര്യത്തിൽ താരതമ്യം ചെയ്യാൻ കഴിയില്ല. അവർ ദൈവത്തിന്റെ പ്രവാചകരായിട്ടും അവരെ പരീക്ഷിച്ചിട്ടുണ്ട്. പരീക്ഷണമില്ലാതെ ഒരു പ്രവാചകനും കഴിഞ്ഞുപോയിട്ടില്ല. പ്രവാചകന്മാർ ഉന്നത തക്കവയുള്ളവർ ആയതുകൊണ്ട് സാധാരണക്കാരെക്കാൾ എത്രയോ ഇരട്ടി പരീക്ഷണത്തിന് അവർ വിധേയരായി. കൂടുതൽ തക്കവയുള്ളവരെ അള്ളാഹു അതിനനുസരിച്ച് പരീക്ഷിക്കും. യഥാർത്ഥ വിശ്വാസിക്ക് പരീക്ഷണമുണ്ടായാൽ സുബ്ഹാനല്ലാഹ് എന്ന് പറയും, അൽഹംദുലില്ലാ എന്ന് പറയും, അള്ളാഹുവിന് സ്തുതി എന്ന് പറയും. അതൊരു പരീക്ഷണമായി അവൻ എടുക്കുന്നു. ഒരു ദുരന്തമുണ്ടായാൽ ഒന്നുകിൽ പരീക്ഷണമായിരിക്കും അല്ലെങ്കിൽ ശിക്ഷയായിരിക്കും. നല്ല തക്കവയുള്ള പ്രവാചകന്മാർക്ക് ശിക്ഷയല്ല, പരീക്ഷണമായിരുന്നു. അവരത് വിജയിച്ചു. ഒരു നന്മ ഒരാൾക്ക് സംഭവിച്ചാൽ അത് പ്രതിഫലമോ അല്ലെങ്കിൽ പരീക്ഷണമോ ആയിരിക്കും. സമ്പത്ത് പ്രതിഫലമോ പരീക്ഷണമോ ആയിരിക്കും. നല്ല കാര്യം സംഭവിച്ചാൽ ഒന്നുകിൽ പ്രതിഫലമോ അല്ലെങ്കിൽ പരീക്ഷണമോ ആയിരിക്കും. ദൈവിക സ്മരണയിൽ നിന്ന് തെറ്റിപ്പോയവർ സമ്പത്ത് നൽകണേ എന്ന് പ്രാർത്ഥിച്ചാൽ അള്ളാഹു സമ്പത്ത് നൽകും, പരീക്ഷിക്കും. അവർ അതിൽ പരാജയപ്പെടും. ഈ ലോകത്ത് അവർക്ക് വേണ്ടുന്ന ആഡംബരം ലഭിക്കും, പരലോകത്ത് പരാജയം മാത്രമായിരിക്കും. ദാനധർമ്മം പരീക്ഷണമാണ്, സംതൃപ്തി പരീക്ഷണമാണ്, സന്താനങ്ങൾ പരീക്ഷണമാണ്. ധാരാളം പ്രാവശ്യം നമ്മൾ മനുഷ്യർ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചിട്ട് ഉത്തരം ലഭിക്കുന്നില്ലെന്ന് പരാതി പറയാറുണ്ട്.
എന്നോട് പ്രാർത്ഥിച്ചാൽ ഞാൻ ഉത്തരം നൽകാമെന്ന് അള്ളാഹു ഖുർആനിൽ പറയുന്നുണ്ടല്ലോ. എന്നിട്ട് എന്തും ഞാൻ പ്രാർത്ഥിച്ചിട്ട് അള്ളാഹു ഉത്തരം നൽകുന്നില്ലല്ലോ. അള്ളാഹു പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ട് നമ്മൾ പ്രാർത്ഥിക്കുന്നു, പക്ഷെ അധിക സമയത്തും ഒന്നും സംഭവിക്കുന്നില്ല. ഇത് വൈരുദ്ധ്യമല്ലേ? രണ്ടാം അധ്യായം ബക്രയിലെ 216 വചനത്തിൽ അള്ളാഹു പറയുന്നു, ഒരു കാര്യം നിങ്ങൾ വെറുക്കുകയും അത് നിങ്ങൾക്ക് ഗുണമായിരിക്കുകയും ചെയ്യാം, നിങ്ങൾ ഒരു കാര്യം ഇഷ്ടപ്പെടുകയും നിങ്ങൾക്കത് ദോഷകരമായിരിക്കുകയും ചെയ്തെന്ന് വരാം. അള്ളാഹു അറിയുന്നു, നിങ്ങൾ അറിയുന്നില്ല. ഉദാഹരണത്തിന്, ഒരു യുവാവ്, 20 വയസ്സ് പ്രായമുള്ളയാൾ, BMW മോട്ടോർ സൈക്കിളിന് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നു. അവന് BMW മോട്ടോർ സൈക്കിൾ വേണം, വളരെ വേഗതയുള്ള മോട്ടോർ സൈക്കിൾ. പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥിക്കുന്നു, ഉത്തരം ലഭിക്കുന്നില്ല. അള്ളാഹുവിനറിയാം ഇവന് മോട്ടോർ സൈക്കിൾ നൽകിയാൽ അപകടമുണ്ടാവും, എല്ല് പൊട്ടും, വികലാംഗനാവും. യഥാർത്ഥത്തിൽ അവനത് നൽകാതെ അവന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുകയാണ് ചെയ്യുന്നത്. പ്രാർത്ഥിച്ചത് നൽകാതെ അള്ളാഹു അവന് ഉത്തരം നൽകുന്നു, മോട്ടോർ സൈക്കിൾ നൽകുന്നില്ല. അവൻ ഒരു നല്ല വ്യക്തിയല്ല, അവന് നല്ലതല്ലാത്ത കാര്യമാണ് അവൻ ചോദിക്കുന്നത്. നമുക്കറിയില്ല, അള്ളാഹുവിനറിയാം. അതുകൊണ്ട് അത് നൽകുന്നില്ല, അത് നൽകാതെ അള്ളാഹു ഉത്തരം ചെയ്യുകയാണ്. അധികം ആളുകളും അള്ളാഹു 2:15-16 പറഞ്ഞതുപോലെ അള്ളാഹു പറയുന്നു, അതിക്രമങ്ങളിൽ വിഹരിക്കുവാൻ അവരെ അയച്ചുവിട്ടിരിക്കുകയാകുന്നു. സമ്പത്ത് ചോദിച്ചാൽ സമ്പത്ത് നൽകുന്നു. ധാരാളം ആളുകൾ അള്ളാഹുവിൽ പങ്കുചേർക്കുന്നു, അവർ സമ്പത്ത് ചോദിക്കുമ്പോൾ അള്ളാഹു സമ്പത്ത് നൽകുന്നു. അത് അവർക്കുള്ള പരീക്ഷണമാണ്, അവർ സ്വയം തന്റെ കുഴി ഒഴിക്കുകയാണ്. അതുകൊണ്ട് നമ്മൾ നിരാശരാവേണ്ട, അള്ളാഹു എപ്പോഴും അവിടെയുണ്ട്. അള്ളാഹുവിൽ വിശ്വസിക്കുക. അതുകൊണ്ടാണ് ആത്മഹത്യ നിഷിദ്ധമാണെന്ന് ഖുർആൻ പറയുന്നത്. 4 നിസായിലെ 29 വചനത്തിൽ അത് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ആത്മഹത്യ ചെയ്യരുത്, തീർച്ചയായും അള്ളാഹു നിങ്ങളോട് കരുണയുള്ളവനാകുന്നു. അള്ളാഹുവിൽ വിശ്വാസമുണ്ടാവണം. ഒരാൾ ആത്മഹത്യ ചെയ്യുമ്പോൾ അള്ളാഹുവിനോട് നന്ദിയില്ലാത്തവനായിരിക്കും. അവൻ പറയും, അള്ളാഹു എനിക്ക് ധാരാളം പ്രശ്നങ്ങൾ നൽകി, അള്ളാഹു നീതിമാനല്ല, ഇനി ജീവിച്ചിട്ട് കാര്യമില്ല. 2 286 വചനത്തിൽ അള്ളാഹു പറയുന്നു, ഇത് ബക്രയിലെ അവസാനത്തെ വചനമാണ്, അള്ളാഹു ഒരാളോടും അയാളുടെ കഴിവിൽപ്പെട്ടതല്ലാതെ ചെയ്യാൻ നിർബന്ധിക്കുകയില്ല. ഇതാണ് ആ വചനത്തിന്റെ ആദ്യ ഭാഗം. രണ്ടാം ഭാഗത്ത് തുടരുന്നു, അതൊരു പ്രാർത്ഥനയാണ്, ഞങ്ങളുടെ നാഥ, ഞങ്ങൾക്ക് കഴിവില്ലാത്തത് ഞങ്ങളെ നീ വഹിപ്പിക്കരുതേ. 1 കഴിവിൽപ്പെടാത്തത് നിർബന്ധിക്കുകയില്ലെന്ന് വാഗ്ദാനം ചെയ്യുന്നു. പിന്നെന്തിനാണ് കഴിവില്ലാത്തത് ഞങ്ങളെ നീ വഹിപ്പിക്കരുതേ എന്ന് പ്രാർത്ഥിക്കുന്നത്? നമ്മൾ സ്വന്തം കുഴി കുഴിക്കുകയാണ്, നമ്മൾ നമ്മൾക്ക് കഴിയാത്ത ഭാരം വഹിക്കുകയാണ്, നമ്മളാണ് കാരണക്കാർ. സമ്പത്ത് നൽകണേ എന്ന് നാം പ്രാർത്ഥിക്കുന്നു, അള്ളാഹു സമ്പത്ത് നൽകുന്നു. ഞങ്ങൾക്ക് കഴിവില്ലാത്തത് വഹിപ്പിക്കാൻ ഞങ്ങളെ നീ കാരണക്കാരാക്കരുതേ എന്ന് പ്രാർത്ഥിക്കുക. എപ്പോഴും നമുക്ക് അള്ളാഹു വിശ്വാസമുണ്ടായിരിക്കണം, അവനെ മാത്രം ആരാധിക്കുക. അവനാണ് സൃഷ്ടാവ്. നമ്മുടെ സൃഷ്ടിപ്പിന്റെ ലക്ഷ്യം അള്ളാഹുവിനെ ആരാധിക്കലാണ്, മറ്റാരെയും പ്രാർത്ഥിക്കാനല്ല. ഈ ലോകം പരലോകത്തേക്കുള്ള പരീക്ഷണം മാത്രമാണ്. അവന്റെ കൽപ്പന അനുസരിക്കുക, നമുക്ക് സംതൃപ്തി ലഭിക്കുക. എന്തുകൊണ്ടുതന്നെ പരീക്ഷിക്കപ്പെട്ടാലും അള്ളാഹുവിന് നന്ദി പറയുക. ഇതില്ല അതില്ല എന്നിങ്ങനെ നാം പരാതി പറയും. ജീവിക്കാൻ ആവശ്യമായ പ്രധാനപ്പെട്ട സംഗതി എന്താണ്? ചിലർ ഭക്ഷണമെന്ന് പറയും, ചിലർ വെള്ളമെന്ന് പറയും. എന്നാൽ വളരെ പ്രധാനപ്പെട്ടത് വായുവാണ്. കുറഞ്ഞ മിനിറ്റുകളാണെങ്കിലും ശ്വാസം കിട്ടിയില്ലെങ്കിൽ നാം മരിക്കും. നമ്മൾ ശ്വസിക്കുന്ന വായുവിന് നമ്മിൽ എത്ര പേർ അള്ളാഹുവിന് നന്ദി പറയുന്നുണ്ട്? നമ്മിൽ എത്ര പേർ അത് ചെയ്തു? എത്ര പേർ? സൗജന്യമായി ലഭിക്കുകയാണെങ്കിൽ പിന്നെന്താ? അള്ളാഹുവിന് നന്ദി കാണിക്കണം. അള്ളാഹു നമുക്ക് ധാരാളം അനുഗ്രഹങ്ങൾ നൽകി. അവസാന വീക്ഷണത്തിലേക്ക് വരാം. ഈ ലോകത്തെ സൃഷ്ടിച്ചത് എന്തിനാണ്? ഈ ലോകത്തിന്റെ ലക്ഷ്യമെന്താണ്? 14 ഇബ്രാഹിമിലെ 32-33 വചനത്തിൽ അള്ളാഹു പറയുന്നു, അള്ളാഹു അത്രേ ആകാശങ്ങളും ഭൂമിയും സൃഷ്ടിക്കുകയും എന്നിട്ടതുമൂലം നിങ്ങളുടെ ഉപജീവനത്തിനായി കായ്കനികൾ ഉൽപ്പാദിപ്പിക്കുകയും ചെയ്തു. അവന്റെ കൽപ്പന നിയമപ്രകാരം കടലിലൂടെ സഞ്ചരിക്കുന്നതിനായി അവൻ നിങ്ങൾക്ക് കപ്പലുകൾ വിധേയമാക്കി തരികയും ചെയ്തിരിക്കുന്നു. നദികളെ അവൻ നിങ്ങൾക്ക് വിധേയമാക്കി തന്നിരിക്കുന്നു. സൂര്യനെയും ചന്ദ്രനെയും പതിവായി സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന നിലയിൽ അവൻ നിങ്ങൾക്ക് വിധേയമാക്കി തന്നിരിക്കുന്നു. രാവിനെയും പകലിനെയും അവൻ നിങ്ങൾക്ക് വിധേയമാക്കി തന്നിരിക്കുന്നു. ലോകത്തെ എല്ലാ സൃഷ്ടികളും മനുഷ്യർക്ക് വേണ്ടിയുള്ളതാണ്. ലോകം മുഴുവനും മനുഷ്യർക്ക് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടതാണ്. ഈ എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറയൽ നമ്മുടെ കടമയാണ്. നന്ദി പറയുന്നത് കൂടാതെ ഇവയെ സംരക്ഷിക്കുക എന്നത് നമ്മുടെ കടമയാണ്. അള്ളാഹു മൃഗങ്ങളെ സൃഷ്ടിച്ചിട്ടുണ്ട്, പക്ഷേ മൃഗങ്ങളെ വധിക്കൽ നിരോധിച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, പരിശീലനത്തിന് ഉന്നമായി മൃഗങ്ങളെ ഉപയോഗിക്കരുത്, ഹലാലായ മൃഗങ്ങളെ ഭക്ഷണത്തിനു വേണ്ടി കൊല്ലാൻ അള്ളാഹു അനുവാദം നൽകിയിട്ടുണ്ട്. അള്ളാഹുവും റസൂലും കൽപ്പിച്ചത് പ്രകാരം
അത് നിങ്ങൾക്ക് ചെയ്യാം. ചിലർ ഈ നിയമത്തെ ലംഘിക്കുകയാണ്. അവർ മൃഗത്തെ ഉന്നമായി ഉപയോഗിക്കും. അവർ മൃഗങ്ങളുടെ തല അവരുടെ സ്വീകരണമുറിയിൽ വയ്ക്കും. അല്ലാഹു പർവ്വതങ്ങളെ സൃഷ്ടിച്ചു, നമ്മൾ അത് കീഴടക്കുന്നു. എവറസ്റ്റ് പർവ്വതം കീഴടക്കുന്നു. എല്ലാ വർഷവും മലകയറാൻ ശ്രമിക്കുന്നതിനിടയിൽ എത്ര പേരാണ് മരിക്കുന്നത്? അവർക്കത് കീഴടക്കണം. അല്ലാഹുവിന്റെ അനുഗ്രഹത്തിന് നന്ദി പറയുന്നില്ല. ഒട്ടകങ്ങളെ നിങ്ങൾക്കു വേണ്ടി സൃഷ്ടിച്ചു, നിങ്ങൾ അതിന്റെ പുറത്ത് കയറി സഞ്ചരിക്കുന്നുവെന്ന് അല്ലാഹു ഖുർആനിൽ പറഞ്ഞിട്ടുണ്ടെങ്കിലും നാം അവയെ സംരക്ഷിക്കണം, ബഹുമാനിക്കണം. സ്വഹീഹായ ധാരാളം ഹദീസുകൾ അതുമായി ബന്ധപ്പെട്ട് വന്നിട്ടുണ്ട്. സ്വഹീഹുൽ ബുഖാരിയിൽ 3-ാം വാള്യത്തിൽ പറയുന്നു, ഒരാൾ ദാഹിക്കുന്ന ഒരു നായ്ക്ക് വെള്ളം നൽകി, കിണറിൽ ഇറങ്ങി ഷൂവിൽ വെള്ളം നിറച്ച് നായ്ക്ക് നൽകി, അത് കാരണം അവൻ സ്വർഗ്ഗത്തിൽ പ്രവേശിച്ചു. ബുഖാരിയിലെ 4-ാം വാള്യത്തിൽ മറ്റൊരു ഹദീസുണ്ട്, ഒരു വേശ്യ ദാഹിക്കുന്ന നായ്ക്ക് വെള്ളം നൽകിയതുകൊണ്ട് സ്വർഗ്ഗത്തിൽ പ്രവേശിച്ചു. ഒരു നായ്ക്ക് വെള്ളം കൊടുത്താലും പ്രതിഫലം ലഭിക്കുമോ എന്ന് സ്വഹാബകൾ ചോദിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതെ. എന്തുകൊണ്ട് കിട്ടില്ല? നമ്മുടെ വീട്ടിൽ പ്രവേശിപ്പിക്കാൻ പാടില്ലാത്ത മൃഗത്തിന് വെള്ളം കൊടുത്താൽ പോലും പ്രതിഫലം ലഭിക്കും. ബുഖാരി 3-ാം വാള്യത്തിൽ ഒരു ഹദീസുണ്ട്, ഒരു സ്ത്രീ പൂച്ചയെ കെട്ടിയിട്ടു, ഭക്ഷണം നൽകിയില്ല, അല്ലാഹു അവളെ നരകത്തിലിട്ടു. ഭക്ഷണം നൽകിയില്ല എന്ന് മാത്രമല്ല, അതിനെ അഴിച്ചുവിട്ടതുമില്ല, അത് വല്ല പ്രാണികളെയും തിന്ന് വിശപ്പടക്കിയനെ. ഒരു എക്സിബിഷൻ പോസ്റ്റർ ഉണ്ടായിരുന്നു, നമ്മൾ മൃഗങ്ങളെ സംരക്ഷിക്കണം, സ്നേഹിക്കണം. സസ്യബുക്കുകളാണെങ്കിലും ശരി, ഭക്ഷണ ആവശ്യത്തിനായി സസ്യത്തെ ഉപയോഗിക്കാം, പക്ഷേ ആവശ്യമില്ലാതെ സസ്യങ്ങളെ കൊല്ലാൻ പാടില്ല. യുദ്ധത്തിൽ പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് മരങ്ങൾ മുറിക്കരുതെന്നാണ്, കൃഷി നശിപ്പിക്കരുത് എന്നാണ് പറഞ്ഞത്. ഇവയെല്ലാം അല്ലാഹുവിന്റെ സൃഷ്ടികളാണ്. 100-ാം അധ്യായം ആദിയാത്തിൽ അല്ലാഹു പറയുന്നു, കിതച്ചുകൊണ്ട് ഓടുന്നവയും അങ്ങനെ കുളമ്പ് കല്ലിൽ ഉരസി തീപ്പൊരി പറപ്പിക്കുന്നവയും എന്നിട്ട് പ്രഭാതത്തിൽ ആക്രമണം നടത്തുന്നവയും അന്നേരത്ത് പൊടിപടലം ഇളക്കിവിട്ടവയും അതിലൂടെ ശത്രുസംഘത്തിന്റെ നടുവിൽ പ്രവേശിച്ചവയും തന്നെ സത്യം. ഈ കുതിരകളെ സത്യം ചെയ്തുകൊണ്ട് അല്ലാഹു പറയുന്നു, യുദ്ധവേളയിൽ ഒരു ഭയവുമില്ലാതെ യജമാനന്റെ കൽപ്പന അനുസരിക്കുന്നു, യജമാനന് വേണ്ടി ശത്രുവിന്റെ അടുത്തേക്ക് പ്രവേശിക്കുന്നു, അവിടെ വാളുണ്ട്, ആയുധമുണ്ട്, അത് പരിഗണിക്കാതെ മുന്നേറിക്കൊണ്ടിരിക്കുന്നു, കാരണം അത് യജമാനനെ അനുസരിക്കുന്നു. ഈ കുതിരകളെയാണ് അല്ലാഹു സത്യം ചെയ്യുവാൻ ഉപയോഗിച്ചത്. അവസാനം അല്ലാഹു പറയുന്നു, തീർച്ചയായും മനുഷ്യൻ തന്റെ യജമാനനോട് നന്ദി കെട്ടവൻ തന്നെ. കുതിര യജമാനു വേണ്ടി മരിക്കാൻ തയ്യാറാണ്, യജമാനൻ പോകാൻ പറഞ്ഞാൽ പോകുന്നു. അവിടെ വാളുണ്ടായാലും ആയുധമുണ്ടായാലും ശത്രുവുണ്ടായാലും മരിക്കാനാണെങ്കിൽ അത് യജമാനനെ അനുസരിക്കുന്നു. പക്ഷേ മനുഷ്യർ വളരെ നന്ദി കെട്ടവരാണ്. സൃഷ്ടിപ്പിന്റെ ലക്ഷ്യം പ്രതിഫലിപ്പിക്കുക എന്നത് ഓരോ മനുഷ്യന്റെയും കടമയാണ്. എന്തിനാണ് നമ്മെ സൃഷ്ടിച്ചത്? അല്ലാഹുവാണ് സൃഷ്ടാവ്, അവൻ ദയാലുവാണ്, അവൻ കാരുണ്യവാനാണ്, അവൻ പാപമോചനം നൽകുന്നവനാണ്. അല്ലാഹുവിനെ ആരാധിക്കുക എന്നത് ഓരോ മനുഷ്യന്റെയും കടമയാണ്, അവനെ മാത്രം ആരാധിക്കൽ. ഈ ജീവിതം പരലോകത്തേക്കുള്ള പരീക്ഷണമാണെന്ന് ഓർക്കുക. അവന്റെ കൽപ്പന അനുസരിച്ചാൽ സ്വർഗത്തിൽ പോവാം, അനുസരിക്കുന്നില്ലെങ്കിൽ പരീക്ഷണത്തിൽ പരാജയപ്പെടും, നരകത്തിലേക്ക് പോകും. അല്ലാഹു നമുക്ക് നൽകിയ അനുഗ്രഹങ്ങളെ നാം സംരക്ഷിക്കണം. ഖുർആനിൽ നിന്ന് ഉദ്ധരിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. 3-ാം അധ്യായം ആലിമ്രാനിലെ 110-ാം വചനത്തിൽ അല്ലാഹു പറയുന്നു, ഓ മുസ്ലിം, നിങ്ങൾ മനുഷ്യവംശത്തിന് രംഗത്ത് കൊണ്ടുവരപ്പെട്ട ഉത്തമ സമുദായമാകുന്നു. ഉത്തമ സമുദായം എന്നാണ് നമ്മെ വിളിച്ചത്. ബഹുമാനിക്കുന്നത് ഉത്തരവാദിത്തമുള്ളതുകൊണ്ടാണ്. ബഹുമാനമില്ലെങ്കിൽ ഉത്തരവാദിത്തമുണ്ടാവില്ല. ഉത്തരവാദിത്തം. അതേ വചനത്തിൽ അല്ലാഹു തുടർന്നു പറയുന്നു, നിങ്ങൾ സദാചാരം കൽപ്പിക്കുകയും ദുരാചാരത്തിൽ നിന്ന് വിലക്കുകയും അല്ലാഹുവിൽ വിശ്വസിക്കുകയും ചെയ്യുന്നു. ഇത് ഓരോ മുസ്ലിമിന്റെയും കടമയാണ്. സൃഷ്ടിപ്പിന്റെ ലക്ഷ്യം അറിയുമെങ്കിൽ മറ്റുള്ളവരോട് പറയണം, എന്തിനാണ് നമ്മെ സൃഷ്ടിച്ചത്? അല്ലാഹുവിനെയല്ലാതെ മറ്റാരെയും ആരാധിക്കാൻ പാടില്ല. ഈ ജീവിതം പരലോകത്തേക്കുള്ള പരീക്ഷണമാണ്. ജനങ്ങളെ സത്യത്തിലേക്ക് ക്ഷണിക്കണം. നല്ലതിലേക്ക് ക്ഷണിക്കുക, ചീത്ത കാര്യങ്ങളെ തടയുക, ഇത് ഓരോ മുസ്ലിമിന്റെയും കടമയാണ്. പ്രബോധനം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്. നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യുന്നില്ലെങ്കിൽ മുസ്ലിം എന്ന് വിളിക്കാൻ യോഗ്യരല്ല, ഉത്തമ സമുദായം എന്ന് വിളിക്കപ്പെടാൻ യോഗ്യരല്ല. 16-ാം അധ്യായം നഹ്ലിലെ 125-ാം വചനം ഉദ്ധരിച്ച് ഞാൻ എന്റെ സംസാരം അവസാനിപ്പിക്കാം. യുക്തിദീക്ഷയോടുകൂടിയും സതുപദേശ മുഖേനയും നിന്റെ രക്ഷിതാവിന്റെ മാർഗത്തിലേക്ക് നീ ക്ഷണിച്ചുകൊള്ളുക. ഏറ്റവും നല്ല രീതിയിൽ അവരുമായി സംവാദം നടത്തുക. ഡോക്ടർ ജാക്കിർ നായിക്കിന് നമസ്കാരം. എന്റെ പേര് റോബർട്ടോ, ചെന്നൈ സവിതാ കോളേജിൽ BDS ചെയ്യുന്നു.
ദൈവം ഒന്നേയുള്ളൂ എന്ന് താങ്കൾ പറഞ്ഞുവല്ലോ. ദൈവം മനുഷ്യരെ സൃഷ്ടിച്ചത് സ്നേഹത്തോടെയാണെന്ന് പറഞ്ഞുവല്ലോ. ദൈവം സമ്പത്തും ദാരിദ്ര്യവും പരീക്ഷണത്തിന് സൃഷ്ടിച്ചുവെന്നും പറഞ്ഞുവല്ലോ. ഇതുപോലെ ക്രിസ്ത്യാനികളും ദൈവം ഒന്നേയുള്ളൂ എന്ന് വിശ്വസിക്കുന്നു. ദൈവം സ്നേഹത്തോടെ മനുഷ്യരെ സൃഷ്ടിച്ചു. മൂന്നാമത്തേത്, ഇതെല്ലാം പരീക്ഷണത്തിനായി സൃഷ്ടിച്ചതാണ്. ഞാൻ താങ്കളിൽ നിന്ന് ഉത്തരം പറയാൻ ആവശ്യപ്പെടുന്നത്, ഞാൻ ക്രിസ്ത്യാനിയാണെന്ന് തെറ്റിദ്ധരിക്കരുത്. സഹോദരൻ ചോദിച്ചത്, ക്രിസ്ത്യാനിറ്റിയിലും ഇസ്ലാമിനെപ്പോലെ ദൈവം ഒന്നേയുള്ളൂ, ദൈവം സൃഷ്ടികളെ സ്നേഹിക്കുന്നു, പിന്നെ എന്താണ് വ്യത്യാസം? ഇസ്ലാമും ക്രിസ്ത്യാനിറ്റിയും തമ്മിലുള്ള വ്യത്യാസമാണോ താങ്കൾക്കറിയേണ്ടത്? വ്യത്യാസമല്ല. ഇസ്ലാം അല്ലാത്ത ഒരു ആരാധനാരൂപവും സ്വീകാര്യമല്ലെന്ന് താങ്കൾ പറഞ്ഞുവല്ലോ. അതെങ്ങനെയാണ് താങ്കൾ ബോധ്യപ്പെടുത്തുക? അത് നല്ലൊരു ചോദ്യമാണ്. ഇപ്പോഴാണ് ചോദ്യം ശരിയായത്. നേരത്തെ ഒരു പ്രസ്താവന മാത്രമായിരുന്നു പറഞ്ഞത്. ചോദ്യമുണ്ടെങ്കിൽ പെട്ടെന്ന് മനസ്സിലാവും. ഒരു പ്രസ്താവനയിൽ നിന്ന് മാത്രം ചോദ്യം മനസ്സിലാവില്ല. ഇസ്ലാമും മറ്റ് ആരാധനാരൂപങ്ങളും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? എന്താണ് ഇസ്ലാമിനെ വ്യതിരിക്തമാക്കുന്നത്? ക്രിസ്ത്യാനിറ്റിയും ദൈവം ഒന്നാണെന്ന് പറയുന്നു. എന്താണ് ഇവ തമ്മിലെ വ്യത്യാസം? ഇസ്ലാമിലെയും ക്രിസ്ത്യാനിറ്റിയിലെയും ആരാധന തമ്മിലുള്ള വ്യത്യാസം എന്താണ്? മറ്റ് മതങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇസ്ലാമിലെ ആരാധനയുടെ വ്യതിരിക്തത എന്താണ്? സഹോദര, ഖുർആൻ ശരിയായി നീ വായിക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞ അർത്ഥവും ശരിക്കും മനസ്സിലാക്കുക. ബൈബിൾ ശരിയായി വായിക്കുകയാണെങ്കിൽ അതിന്റെ വിശദീകരണവും ഞങ്ങൾ വിശ്വസിക്കുന്നു. ജീസസ് അല്ലാഹുവിന്റെ ഒരു ദൂതനായിരുന്നു. ജീസസിൽ വിശ്വസിക്കാത്ത ഒരു മുസ്ലിം മുസ്ലിം ആവുകയില്ല. ഒരു പുരുഷന്റെ ഇടപെടലില്ലാതെ അമാനുഷികമായിട്ടാണ് അദ്ദേഹത്തിന്റെ ജനനമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അദ്ദേഹം ക്രിസ്തു ആയിരുന്നുവെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവാനുമതിയോടെയാണ് അദ്ദേഹം ജനിച്ചതെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അദ്ദേഹം ദൈവാനുമതിയോടെ മരിച്ചവരെ ജീവിപ്പിച്ചു എന്നും ഞങ്ങൾ വിശ്വസിക്കുന്നു. അദ്ദേഹം ദൈവാനുമതിയോടെ കുഷ്ഠരോഗം സുഖപ്പെടുത്തിയെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. പക്ഷേ അദ്ദേഹത്തിന്റെ ക്രിസ്ത്യാനിറ്റിയുമായി എതിരാകുന്ന കാര്യങ്ങളുണ്ട്. ജീസസ് അഥവാ ഈസാ അലൈഹിസ്സലാം ദൈവികത അവകാശപ്പെട്ടുവെന്ന് പറയുന്ന ക്രിസ്ത്യാനികളുണ്ട്. ബൈബിളിലുള്ളവരും ക്രിസ്ത്യാനികൾ ഊഹിക്കുന്നതും അവർ നടപ്പിലാക്കുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. ഈസാ അലൈഹിസ്സലാം ദൈവികത അവകാശപ്പെട്ടുവെന്ന് ക്രിസ്ത്യാനികൾ പറയുന്നു. ദൈവം ഒന്നേയുള്ളൂവെന്ന് പറയുന്ന അവർ ജീസസ് അലൈഹിസ്സലാം ദൈവമാണെന്ന് പറയുന്നു. അതിനെ മുസ്ലിങ്ങൾ എതിർക്കുന്നു. ബൈബിൾ മുഴുവൻ വായിച്ചാലും ഞാൻ ദൈവമാണ്, എന്നെ ആരാധിക്കണമെന്ന് ജീസസ് സ്വയം പറയുന്ന ഒരു പ്രസ്താവന കാണാൻ സാധിക്കില്ല. ക്രിസ്ത്യാനികളുടെ ആരാധനാരൂപം ജീസസിനെ ആരാധിക്കലാണ്. ഞാൻ പറഞ്ഞത് ആവർത്തിക്കാം. ഞാൻ ദൈവമാണ്, എന്നെ ആരാധിക്കണമെന്ന് ജീസസ് അലൈഹിസ്സലാം സ്വയം പറയുന്ന ഒരു പ്രസ്താവന ബൈബിൾ മുഴുവൻ വായിച്ചാലും കാണാൻ സാധിക്കില്ല. അങ്ങനെയുണ്ടെങ്കിൽ ഏത് ക്രിസ്ത്യാനിക്കും എനിക്ക് കാണിച്ചു തരാം, ഞാൻ ദൈവമാണ്, എന്നെ ആരാധിക്കൂ എന്ന് ജീസസ് പറഞ്ഞതായി കാണിച്ചു തന്നാൽ ഞാൻ, ഡോക്ടർ സാക്കിർ നായിക്, ഇന്ന് ക്രിസ്തുമതം സ്വീകരിക്കാൻ തയ്യാറാണ്. എന്റെ തല നിങ്ങളുടെ പാദത്തിനടിയിൽ വെക്കാൻ തയ്യാറാണ്. മറ്റുള്ള മുസ്ലിം സഹോദരന്മാരെക്കുറിച്ചല്ല ഞാൻ പറയുന്നത്. കാരണം ബൈബിൾ വായിക്കുകയാണെങ്കിൽ യോഹന്നാന്റെ സുവിശേഷം 14:28 പറയുന്നു, പിതാവ് എന്നേക്കാൾ വലിയവനാണ്. യോഹന്നാന്റെ സുവിശേഷം 10:29 പറയുന്നു, എന്റെ പിതാവ് എല്ലാവരെയുംക്കാൾ വലിയവനാണ്. മത്തായിയുടെ സുവിശേഷം 12:28 പറയുന്നു, ദൈവാത്മാവിനെ കൊണ്ടാണ് ഞാൻ പിശാചുക്കളെ ബഹിഷ്കരിക്കുന്നത്. ലൂക്കോസിന്റെ സുവിശേഷം 11:20 പറയുന്നു, ദൈവകരം കൊണ്ടാണ് ഞാൻ പിശാചുക്കളെ പുറത്താക്കുന്നത്. യോഹന്നാന്റെ സുവിശേഷം 5:30 പറയുന്നു, സ്വമേധയാ ഒന്നും ചെയ്യാൻ സാധിക്കുകയില്ല, ഞാൻ ശ്രവിക്കുന്നതുപോലെ ഞാൻ വിധിക്കുന്നു, എന്റെ വിധി നീതിപൂർവകവുമാണ്, കാരണം എന്റെ ഇഷ്ടമല്ല എന്നെ അയച്ചവന്റെ ഇഷ്ടമാണ് ഞാൻ അന്വേഷിക്കുന്നത്, എന്റെ ഇഷ്ടമല്ല ദൈവത്തിന്റെ ഇഷ്ടമാണ് ഞാൻ തേടുന്നത് എന്ന് ഒരാൾ പറഞ്ഞാൽ അയാൾ മുസ്ലിമാണ്. അതുകൊണ്ടാണ് എന്റെ സംസാരത്തിൽ ജീസസ് അലൈഹിസ്സലാം ഒരു മുസ്ലിമാണെന്ന് പറഞ്ഞത്. ഖുർആനിലെ 3 ആലിമ്രാനിലെ 52 ഇത് പറയുന്നുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 17:3 പറയുന്നു, ഏകസത്യദൈവമായ അവിടുത്തെയും അങ്ങയച്ച യേശുക്രിസ്തുവിനെയും അറിയുക എന്നതാണ് നിത്യജീവൻ. യോഹന്നാന്റെ സുവിശേഷം 14:24 പറയുന്നു, നിങ്ങൾ ശ്രവിക്കുന്ന ഈ വചനം എന്റേതല്ല, എന്നെ അയച്ച പിതാവിന്റേതാണ്. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 2:22 ഇത് വളരെ വ്യക്തമായി പറയുന്നു, ഇസ്രായേൽ ജനങ്ങളെ, ഈ വാക്കുകൾ കേൾക്കുവിൻ, നിങ്ങൾക്കറിയാവുന്നതുപോലെ ദൈവം നസറായനായ യേശുവിനെ താൻ അവൻ വഴി നിങ്ങളുടെ ഇടയിൽ പ്രവർത്തിച്ച മഹത്തായ കാര്യങ്ങൾ കൊണ്ടും തന്റെ അത്ഭുത കൃത്യങ്ങളും അടയാളങ്ങളും കൊണ്ടും നിങ്ങൾക്ക് സാക്ഷ്യപ്പെടുത്തി തന്നു. നിങ്ങളിൽ നിന്ന് ദൈവം അംഗീകരിച്ച ഒരാൾ ദൈവം നൽകിയ അടയാളങ്ങളും അത്ഭുത കൃത്യങ്ങളും കൊണ്ട് നിങ്ങൾക്ക് സാക്ഷ്യപ്പെടുത്തി തന്നു. ജീസസ് അലൈഹിസ്സലാം ദൈവത്തിന്റെ ഒരു ദൂതനായിരുന്നു. ഒരിക്കലും ദൈവികത അവകാശപ്പെട്ടിട്ടില്ല.
തന്നെ ആരാധിക്കണമെന്ന് ഒരിക്കലും അദ്ദേഹം പറഞ്ഞിട്ടില്ല. പക്ഷേ ദൌർഭാഗ്യകരമാണ് ഈ ചർച്ചകൾ. ബൈബിൾ സ്വർഗ്ഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചും പറയുന്നുണ്ടെങ്കിലും സൃഷ്ടിപ്പിന്റെ ലക്ഷ്യത്തെക്കുറിച്ച് വിശദമായി പറയുന്നില്ല. പോൾ പറഞ്ഞതല്ലാതെ വേറെ ഒന്നും പറയുന്നില്ല. കൊരിന്തോസ് 1 15:14 പറയുന്നു, ക്രിസ്തു ഉയർപ്പിക്കപ്പെട്ടില്ലെങ്കിൽ ഞങ്ങളുടെ പ്രസംഗം വ്യർത്ഥമാണ്, നിങ്ങളുടെ വിശ്വാസവും വ്യർത്ഥമാണ്. അതായത് പോളിന്റെ അഭിപ്രായത്തിൽ ജീസസ് നിങ്ങളുടെ പാപത്തിനാണ് ക്രൂശിക്കപ്പെട്ടത്. ഇതിനായി യോഹന്നാൻ 3:16 ഉദ്ധരിക്കുന്നു, എന്തെന്നാൽ അവനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിനു വേണ്ടി തന്റെ ഏകജാതിന് നൽകാൻ തക്ക വിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. അതായത് നിങ്ങളുടെ പാപമേറ്റെടുത്ത് ജീസസ് അലൈഹിസ്സലാം ക്രൂശിക്കപ്പെട്ടു എന്ന് വിശ്വസിച്ചാൽ നിങ്ങൾ സ്വർഗത്തിൽ പോകും. ഇതൊരിക്കലും ബൈബിളിലില്ല. കാരണം യോഹന്നാൻ 3:16 ഏകജാതൻ എന്ന വാക്ക് കടത്തിക്കൂട്ടിയതാണ്, വ്യാജമാണ് എന്ന് പറഞ്ഞ് ഉന്നതരായ 33 പണ്ഡിതർ റിവൈസ്ഡ് സ്റ്റാൻഡേർഡ് ബൈബിളിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. പോൾ ക്രൈസ്തവരെക്കുറിച്ച് കള്ളം പറയുകയാണ്. ഒരാൾ ജീസസിനെ സമീപിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, മത്തായിയുടെ സുവിശേഷം 19:16-17 പറയുന്നു, ഒരാൾ അവനെ സമീപിച്ചു ചോദിച്ചു, ഗുരു, നിത്യജീവൻ പ്രാപിക്കാൻ ഞാൻ എന്ത് നന്മയാണ് പ്രവർത്തിക്കേണ്ടത്? അവൻ പറഞ്ഞു, നന്മയെപ്പറ്റി നീ എന്നോട് ചോദിക്കുന്നു എന്തിന്? നല്ലവൻ ഒരുവൻ മാത്രം ജീവനിൽ പ്രവേശിക്കാൻ അഭിലഷിക്കുന്നുവെങ്കിൽ പ്രമാണങ്ങൾ അനുസരിക്കുക. സ്വർഗത്തിൽ പോവാൻ വേണ്ടി ഞാൻ പാപമേറ്റെടുത്ത് കുരിശുമരണം വരിച്ചു എന്ന് നിങ്ങൾ വിശ്വസിക്കണമെന്ന് ജീസസ് പറഞ്ഞിട്ടില്ല. കൽപ്പനകൾ അനുസരിക്കണമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. മത്തായിയുടെ സുവിശേഷം 5:17 പറയുന്നു, നിയമത്തെയോ പ്രവാചകന്മാരെയോ അസാധുവാക്കാനാണ് ഞാൻ വന്നതെന്ന് നിങ്ങൾ വിചാരിക്കരുത്. അസാധുവാക്കാനല്ല, പൂർത്തിയാക്കാനാണ് ഞാൻ വന്നത്. ആകാശവും ഭൂമിയും കടന്നുപോകുന്നതുവരെ സമസ്തവും നിറവേറുവോളം നിയമത്തിൽ നിന്ന് വള്ളിയോ പുള്ളിയോ മാറുകയില്ലെന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. ഈ പ്രമാണങ്ങളിൽ ഏറ്റവും നിസ്സാരമായ ഒന്ന് ലംഘിക്കുകയോ ലംഘിക്കാൻ മറ്റുള്ളവരെ പഠിപ്പിക്കുകയോ ചെയ്യുന്നവൻ സ്വർഗരാജ്യത്തിൽ ചെറിയവനെന്ന് വിളിക്കപ്പെടും. എന്നാൽ അതനുസരിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവൻ സ്വർഗരാജ്യത്തിൽ വലിയവനെന്ന് വിളിക്കപ്പെടും. നിങ്ങളുടെ നീതിനിയമജ്ഞരുടെയും ഫരിസേയരുടെയും നീതിയെ അതിശയിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുകയില്ലെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. താങ്കൾ ശരിയായ ക്രിസ്ത്യാനിയാവണമെങ്കിൽ എല്ലാ കൽപ്പനകളും അനുസരിക്കണം. ദൈവം ഒന്നേയുള്ളൂ, ബിംബത്തെ ആരാധിക്കരുത് എന്നാണ് ജീസസ് അലൈഹിസ്സലാം പറഞ്ഞത്. ബൈബിൾ നമ്മൾ പരിശോധിച്ചാൽ ഏകദൈവത്തെക്കുറിച്ചാണ് പറയുന്നത്, ത്രിയേകത്വത്തെക്കുറിച്ചല്ല. ഖുർആൻ 4 നിസായിലെ 171 അള്ളാഹു പറയുന്നു, ത്രിത്വം എന്ന വാക്ക് നിങ്ങൾ പറയരുത്, നിങ്ങൾ ഇതിൽ നിന്ന് വിരമിക്കുക. ദൈവം ത്രിത്വമാണെന്ന് പറഞ്ഞാൽ അത് ദൈവത്തിൽ പങ്കുചേർക്കലാണ്, പാപമോചനം ലഭിക്കില്ല. ത്രിത്വം എന്ന് പറയുന്നില്ല, ബൈബിളിൽ എവിടെയും ത്രിത്വം എന്ന വാക്ക് പറയുന്നേയില്ല, പക്ഷെ ഖുർആനിൽ പറയുന്നുണ്ട്. 4 നിസായിലെ 171 കൂടാതെ 5 മാഇദയിലെ 73 അള്ളാഹു പറയുന്നു, അള്ളാഹു മൂവരിൽ ഒരാളാണ് എന്ന് പറഞ്ഞവർ തീർച്ചയായും അവിശ്വാസികളായിരിക്കുന്നു. ത്രിത്വം എന്ന വാക്ക് ബൈബിളിൽ എവിടെയുമില്ല. അതിനോടടുത്തു വരുന്ന വചനം യോഹന്നാൻ 1:5-7 മൂന്ന് സാക്ഷികളാണുള്ളത്, പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്. പ്രമുഖരായ 32 ക്രിസ്ത്യൻ പണ്ഡിതർ റിവൈസ്ഡ് സ്റ്റാൻഡേർഡ് ബൈബിളിൽ നിന്ന് കടത്തിക്കൂട്ടിയതാണ്, വ്യാജമാണ് എന്ന് പറഞ്ഞ് ഈ വചനം ഒഴിവാക്കിയിട്ടുണ്ട്. ത്രിത്വത്തെക്കുറിച്ചല്ല, അതിനോടടുത്തു വരുന്ന വചനത്തെ വ്യാജമെന്ന് പറഞ്ഞൊഴിവാക്കിയിട്ടുണ്ട്. എന്താണ് ശരിയെന്ന് താങ്കൾക്ക് പരിശോധിക്കണമെങ്കിൽ ഇതാ ഖുർആൻ, ഇതാണ് മാനദണ്ഡം. ശരിയേത് തെറ്റേത് എന്ന് ഇത് പറഞ്ഞുതരും. ഇന്ന് പോലും ബൈബിൾ വായിച്ചാൽ ജീസസ് അലൈഹിസ്സലാം ഒരിക്കലും ദൈവമാണെന്ന് അവകാശപ്പെട്ടിട്ടില്ല. ഏകദൈവത്തെ ആരാധിക്കണമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. എല്ലാറ്റിലും പ്രധാനമായ കൽപ്പന ഏതാണ് എന്ന് ചോദിച്ചപ്പോൾ ജീസസ് അലൈഹിസ്സലാം പറഞ്ഞു, മാർക്കോസിന്റെ സുവിശേഷം 12:29 പറയുന്നു, യേശു പ്രതിവചിച്ചു, ഇസ്രായേലെ കേൾക്കുക, ഇതാണ് ഒന്നാമത്തെ കൽപ്പന. ഇത് ഹീബ്രു വചനമാണ്. ഇതിന്റെ അർത്ഥം ഇസ്രായേലെ കേൾക്കുക, നമ്മുടെ ദൈവമായ കർത്താവാണ് ഏക കർത്താവ്. ദൈവത്തിന് പരിപൂർണമായി സമർപ്പിക്കാനാണ് ജീസസ് അലൈഹിസ്സലാം പഠിപ്പിച്ചത്. ബൈബിൾ പരിശോധിച്ചാൽ യഥാർത്ഥ ജീവിത ലക്ഷ്യം അതിൽ പറയുന്നില്ല എന്നതാണ് യഥാർത്ഥ പ്രശ്നം. എന്നാൽ ചർച്ച് സെന്റ് പോളിന്റെ അധ്യാപനം സ്വീകരിക്കുന്നു, എന്നിട്ട് നിന്റെ പാപമേറ്റെടുത്താണ് ജീസസ് അലൈഹിസ്സലാം മരിച്ചതെന്ന് നീ വിശ്വസിക്കുക, എന്നാൽ സ്വർഗത്തിൽ പോവാം, എന്തു ചെയ്താലും, മോഷ്ടിച്ചാലും, ബലാത്സംഗം ചെയ്താലും, എന്തു ചെയ്താലും, അദ്ദേഹം നമ്മുടെ പാപമേറ്റെടുത്തിട്ടുണ്ടെങ്കിൽ എനിക്ക് എന്തും ചെയ്യാം. ഒരാൾ എന്നോട് ഹോട്ടലിൽ പോയി എന്ത് വേണമെങ്കിലും കഴിച്ചോളൂ, ബില്ല് ഞാൻ അടക്കാം എന്ന് പറഞ്ഞാൽ എനിക്ക് എന്ത് വേണമെങ്കിലും കഴിക്കാം, ചിക്കൻ, മട്ടൺ, ബിരിയാണി, എന്ത് വേണമെങ്കിലും കഴിക്കാം. നമ്മുടെ പാപമേറ്റെടുത്താണ് ജീസസ് അലൈഹിസ്സലാം മരിച്ചതെങ്കിൽ നമുക്ക് എന്തും ചെയ്യാം. നീ സ്വർഗത്തിൽ പോകും, നമ്മുടെ പാപമേറ്റെടുത്ത് മരിച്ചു എന്ന് വിശ്വസിക്കണമെന്ന് മാത്രം. ഇത് ചർച്ചിന്റെ സിദ്ധാന്തമാണ്, ബൈബിൾ ഇത് പറയുന്നില്ല. ഇസ്ലാമും ക്രൈസ്തവതയും താരതമ്യം എന്നതിന്റെ കേസറ്റ് കേൾക്കാം, അതിൽ രണ്ടിന്റെയും സാമ്യതയെക്കുറിച്ച് പറയുന്നുണ്ട്. ദൈവത്തിന് പരിപൂർണമായി സമർപ്പിക്കാനാണ് ജീസസ് അലൈഹിസ്സലാം പഠിപ്പിച്ചത്.
മുസ്ലിം അല്ലെങ്കിലും ഞാൻ ഇവിടെ നിൽക്കുന്നതിൽ അതിയായി സന്തോഷിക്കുന്നു. ബൈബിൾ പഴയ നിയമത്തിൽ പറയുന്നു, ദൈവം ആദ്യ ദിവസം രാവിനെയും പകലിനെയും സൃഷ്ടിച്ചു. അതിനുശേഷം ദൈവം സൂര്യനെയും ചന്ദ്രനെയും സൃഷ്ടിച്ചു. സൂര്യനില്ലാതെ എങ്ങനെയാണ് രാവും പകലും ഉണ്ടാവുക? അതുപോലെ ഖുർആനിൽ പറയുന്നു, സൂര്യൻ ചന്ദ്രനെ വലയംകുന്നു. ഖുർആൻ 21:22 ദൈവം പ്രപഞ്ചത്തെ നിയന്ത്രിക്കുന്നു. എന്റെ സംശയം, പ്രപഞ്ചത്തെ സൃഷ്ടിച്ചപ്പോൾ ദൈവത്തിന് തെറ്റുപറ്റിയതാണോ? ശാസ്ത്രീയ വീക്ഷണത്തിന് ഖുർആനും ബൈബിളും എതിരാണെന്ന് ഞാൻ വിചാരിക്കുന്നു. ഒന്ന് വിശദീകരിക്കാമോ? സഹോദര, താങ്കളുടെ പേര് പറയാമോ? ഖുർആനിനെ കുറിച്ച് പറഞ്ഞത് ആവർത്തിക്കാമോ? ഞാൻ ശരിക്കും കേട്ടില്ല. പേരാദ്യം, പിന്നെ ഖുർആനിൽ പറഞ്ഞത്. ഖുർആനിലെ 6 തോന്നുന്നത്. 21:22 21:22 അല്ല, 6 തോന്നുന്നു. 21:22 ദൈവം പ്രപഞ്ചത്തെ നിയന്ത്രിക്കുന്നു. സൂര്യൻ കറങ്ങുന്നു, ഇത് ശാസ്ത്രത്തിനെതിരാണ്. അതെ. സഹോദരൻ പറയുന്നത്, സഹോദരൻ ബൈബിൾ വായിച്ചിട്ടുണ്ട്. ബൈബിളിലെ ചില വചനങ്ങൾ അദ്ദേഹം ഉദ്ധരിച്ചു. ഖുർആനിൽ ചില സൂചിക നൽകി. ദൈവം ആദ്യം രാവും പകലുമാണ് സൃഷ്ടിച്ചത് എന്ന് അദ്ദേഹം ഉദ്ധരിച്ചു. അദ്ദേഹം ഉദ്ധരിച്ച വചനം ബൈബിളിലെ ഉൽപ്പത്തി 1:3 ദൈവം ഒന്നാം ദിവസം രാവും പകലും സൃഷ്ടിച്ചു. വീണ്ടും നമുക്ക് കാണാം, ഉൽപ്പത്തി 1:13-19 വചനങ്ങൾ പറയുന്നു, 4 ദൈവം സൂര്യനെ സൃഷ്ടിച്ചു. എവിടെയാണ് ഇത് പരാമർശിക്കുന്നത് എന്ന് ഞാൻ പറഞ്ഞു. ശാസ്ത്രത്തിന് എതിരാണ് എന്ന കാര്യത്തിൽ ഞാൻ താങ്കളോട് യോജിക്കുന്നു. അമേരിക്കയിൽ വില്യം ക്യാമ്പലുമായി ഞാൻ ഒരു സംവാദം നടത്തിയിട്ടുണ്ട്. വില്യം ക്യാമ്പൽ ഒരു സുവിശേഷകനും മെഡിക്കൽ ഡോക്ടറും ഖുർആനിനെതിരിൽ എഴുതി PhD കിട്ടിയ ആളുമാണ്. ഖുർആനും ബൈബിളും ശാസ്ത്രീയ വീക്ഷണത്തിലെന്ന ആ സംവാദത്തിൽ ഈ ചോദ്യം ഞാൻ ഉന്നയിച്ചപ്പോൾ അദ്ദേഹത്തിന് ഉത്തരം പറയാൻ സാധിച്ചിട്ടില്ല. ബൈബിളിൽ പ്രശ്നമുണ്ടെന്ന് ഞാൻ അംഗീകരിക്കുന്നു. ചോദ്യത്തിലേക്ക് വരാം. ദൈവം പ്രപഞ്ചത്തെ നിയന്ത്രിക്കുന്നുവെന്ന് ഖുർആൻ പറയുന്നു. ബൈബിളിന്റെ കാര്യത്തിൽ ഞാൻ അംഗീകരിക്കുന്നു, ബൈബിൾ ശാസ്ത്രത്തിന് എതിരാണെന്ന് സ്ഥാപിക്കപ്പെട്ട വിഷയമാണ്. ദൈവം പ്രപഞ്ചത്തെ നിയന്ത്രിക്കുന്നു എന്ന് ഖുർആൻ പറഞ്ഞുവെന്ന താങ്കളുടെ ചോദ്യത്തിലേക്ക് വരാം. സൂര്യൻ കറങ്ങുന്നുവെന്ന് താങ്കൾ പറഞ്ഞിട്ടില്ലല്ലോ. സൂര്യൻ ചന്ദ്രനെ വലയം വെക്കുന്നു. ആ അതെ, അതാണ് ഞാൻ കേട്ടത്. ആവർത്തിക്കാൻ പറഞ്ഞപ്പോൾ എന്താണ് ആവർത്തിച്ച് പറയാത്തത്? ഞാനത് കേട്ടു. താങ്കൾ നൽകിയ റഫറൻസ് 21:22 എന്നത് തെറ്റാണ്. വെയിറ്റ്, ഞാൻ പറഞ്ഞുതരാം. യഥാർത്ഥ റഫറൻസ് 21:33 ഇതാ ഖുർആൻ. ഓർമ്മയിൽ നിന്നാണ് ഞാൻ പറയുന്നത്, ഞാൻ കമ്പ്യൂട്ടറല്ല. ഞാൻ മറുപടി പറയാം. എന്റെ മറുപടിക്ക് ശേഷം നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചോദിക്കാം. സഹോദര, താങ്കൾ ചോദിച്ചതിന് മറുപടി പറയട്ടെ. ഞാൻ എന്റെ ഉത്തരം അവസാനിപ്പിച്ച ശേഷം നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെ 20 ചോദ്യം ചോദിക്കാം. പക്ഷേ താങ്കൾ ചോദ്യം ചോദിച്ചു, അതുകൊണ്ട് ശ്രദ്ധയോടെ കേൾക്കുക. ഇപ്പോൾ ഉത്തരം കേൾക്കുക. ഞാൻ ഉത്തരം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചോദ്യവും ചോദിക്കാം. ധാരാളം സമയം തരാം. അധ്യക്ഷൻ അനുവദിച്ചില്ലെങ്കിൽ ഞാൻ അദ്ദേഹത്തോട് അപേക്ഷിക്കാം. ഇവിടെ വന്നതിൽ നിങ്ങൾ സന്തോഷിക്കുന്നു. എന്നാൽ നിങ്ങൾ വന്നതിൽ ഞങ്ങൾക്ക് അതിലേറെ സന്തോഷമുണ്ട്. സഹോദരൻ പറഞ്ഞു, സൂര്യൻ കറങ്ങുന്നു എന്ന് പറഞ്ഞത് 21 അത് അതിന്റെ അച്ചുതണ്ടിൽ കറങ്ങുന്നില്ല. അത് പ്രപഞ്ചത്തെ വലയം വെക്കുന്നു, മറ്റു വസ്തുക്കൾ വലയം വെക്കുന്നത് പോലെ. 1992 ഞാൻ സ്കൂൾ പാസ്സാവുമ്പോൾ സൂര്യൻ കറങ്ങുന്നില്ല, നിശ്ചലമാണ് എന്നാണ് പഠിച്ചിരുന്നത്. ഈ വചനത്തിൽ ഖുർആൻ പറയുന്നു, യസ്ബഹൂൻ എന്ന അറബിക് പദം സബഹ എന്നതിൽ നിന്നുണ്ടായതാണ്.
ഒരു ശരീരം ചലിക്കുക എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സബഹ എന്ന അറബി പദം ഭൂമിയിലെ ഒരു മനുഷ്യനെ കുറിച്ച് പറയുമ്പോൾ കറങ്ങുക എന്നല്ല അർത്ഥം, നടക്കുക അല്ലെങ്കിൽ ഓടുക എന്ന അർത്ഥമാണ് വരിക. ജലത്തിലുള്ള ഒരു മനുഷ്യനെ കുറിച്ച് പറയുമ്പോൾ പൊങ്ങിക്കിടക്കുക എന്നല്ല അർത്ഥം, നീന്തുക എന്നാണ് അർത്ഥം. അള്ളാഹു ഈ പദം ഉപയോഗിച്ചത് വസ്തു പറക്കുന്നു എന്ന അർത്ഥത്തിലല്ല, അതിന്റെ അച്ചുതണ്ടിൽ അത് കറങ്ങുന്നു എന്ന അർത്ഥത്തിലാണ്. ഖുർആൻ പറയുന്നത് സൂര്യൻ ഭ്രമണം ചെയ്യുന്നതോടൊപ്പം അതിന്റെ അച്ചുതണ്ടിൽ കറങ്ങുന്നുമുണ്ട് എന്നാണ്. ഈ വചനം ഞാൻ വായിച്ചപ്പോൾ സൂര്യൻ കറങ്ങുന്നില്ല എന്നാണ് സ്കൂളിൽ പഠിച്ചത്. ഇന്ന് ശാസ്ത്രം പുരോഗമിച്ചു. സൂര്യൻ കറങ്ങുന്ന ചിത്രം നമ്മുടെ മേശപ്പുറത്ത് കാണാം. സൂര്യന് കറുത്ത പുള്ളിയുള്ളത് നാം കാണുന്നു. ഈ കറുത്ത പുള്ളി വീണ്ടും കാണാൻ 25 ദിവസം എടുക്കും. അതിനർത്ഥം സൂര്യൻ കറങ്ങി 25 ദിവസം എടുക്കുന്നു എന്നാണ്. 1992 ഞാൻ സ്കൂളിൽ പഠിച്ചത് ഇന്ന് ശാസ്ത്രം അത് തെറ്റാണെന്ന് പറയുന്നു. ആൻ 28 വർഷം മുമ്പല്ല ഇത് പറഞ്ഞത്, 1400 വർഷം മുമ്പാണ് പറഞ്ഞത്. 28 വർഷം മുമ്പ് സ്കൂളിൽ പഠിച്ചത്. ഞാൻ പഠിച്ചത് തെറ്റാണെന്ന് ഖുർആൻ പറയുന്നു. ആദ്യം ഞാൻ ഞെട്ടിപ്പോയി. കൂടുതൽ പഠിച്ചപ്പോൾ ഖുർആനാണ് ശരിയെന്ന് ബോധ്യമായി. ഖുർആനല്ല തെറ്റ്, എന്റെ ശാസ്ത്രപുസ്തകമായിരുന്നു തെറ്റ്. തസ്ലീമാ നസ്രിന് ഭൂമി എന്ന പദം ഇവിടുന്ന് കിട്ടിയെന്ന് എനിക്കറിയില്ല. അവർക്ക് അറബി അറിയാം, ഇംഗ്ലീഷ് അറിയാം. ഇംഗ്ലീഷ് പരിഭാഷയിലും അത് പറയുന്നില്ല. സൂര്യൻ കറങ്ങുന്നു എന്ന് പറഞ്ഞപ്പോൾ അത് ഭൂമിക്ക് ചുറ്റുമായിരിക്കുമെന്ന് അവർ ഊഹിച്ചതാണ്. അത് അനുമാനമാണ്, അവരുടെ ഊഹം തെറ്റാണ്. അൽഹംദുലില്ലാ, ഖുർആൻ തെറ്റല്ല. അതുകൊണ്ടാണ് ഫ്രാൻസിസ് ബേക്കൺ വലിയ ചിന്തകനാണ്, അദ്ദേഹം പറഞ്ഞത് ശാസ്ത്രത്തിലെ അല്പജ്ഞാനം നിന്നെ നിരീശ്വരവാദിയാക്കും, ശാസ്ത്രത്തിലെ ആഴത്തിലുള്ള ജ്ഞാനം നിന്നെ ഒരു ഏകദൈവ വിശ്വാസിയാക്കും. ഉത്തരം പറഞ്ഞുവെന്ന് പ്രതീക്ഷിക്കുന്നു. താങ്കൾക്ക് ഇനി ചോദ്യമുണ്ടെങ്കിൽ സ്വാഗതം. ഇങ്ങനെ എതിർക്കുന്ന ചോദ്യമുണ്ടെങ്കിൽ വളരെ സ്വാഗതം. സർ, എനിക്ക് അധ്യായ നമ്പർ കൃത്യമായിട്ട് അറിയില്ല. ഒരു പ്രശ്നവുമില്ല, ഞാൻ നിങ്ങളെ ഒരിക്കലും വിമർശിച്ചിട്ടില്ല, ഞാൻ നിർദ്ദേശം നൽകിയെന്നേ ഉള്ളൂ. കാര്യം ശരിയായി പറയുക, തെറ്റായ റെഫറൻസ് നൽകിയാലും ഞാനത് ശരിയാക്കിയെന്നേ ഉള്ളൂ. അത് മനഃപ്പാഠം അറിയണമെന്നില്ല, ഞാനോ നിങ്ങളോ കമ്പ്യൂട്ടറൊന്നുമല്ല. 8 നമ്പർ അധ്യായത്തിലാണെന്ന് ഞാൻ വിചാരിക്കുന്നു സൂര്യൻ ഭൂമിയെ വലയം വെക്കുന്നു. അത് ഖുർആനിൽ എവിടെയുമില്ല. നിങ്ങൾ ഉദ്ധരിച്ചത് 21-ാം അധ്യായം അംബിയാഅിലെ 33-ാം വചനമാണെന്ന് ഞാൻ പറഞ്ഞു. തസ്ലീമാ നസ്രീനും ഇസ്ലാമിന്റെ നൂറുകണക്കിന് വിമർശകരും ഇത് ഉദ്ധരിച്ചിട്ടുണ്ട്. അൻഫാൽ സൂറത്തിൽ ഒരിടത്തുമില്ല, ഖുർആനിൽ തന്നെയും ഒരിടത്തുമില്ല. അറബിക് അറിയാത്തതുകൊണ്ടും പരിഭാഷ കൃത്യമായി വായിച്ചിട്ടില്ലാത്തതുകൊണ്ടും തെറ്റിദ്ധരിക്കാൻ സാധ്യതയുണ്ട്. അംബിയാഅ് സൂറത്തിലാണിത് പറഞ്ഞത്. താങ്കൾ ആദ്യം പറഞ്ഞ റഫറൻസ് ഏകദേശം ശരിയായിരുന്നു. അധ്യായം നമ്പർ ശരിയാണ്, 21. വചനം 22 അല്ല, 33 ആണ്. അല്ല, അധ്യായം 21-22 ദൈവം പ്രപഞ്ചത്തെ നിയന്ത്രിക്കുന്നു. ദൈവം പ്രപഞ്ചത്തെ നിയന്ത്രിക്കുന്നു എന്നാണ് താങ്കൾ പറയുന്നത്. അള്ളാഹുവിന്റെ യാഥാർത്ഥ്യത്തെക്കുറിച്ച് മനസ്സിലാക്കും വിധം ശാസ്ത്രം വളരെ പുരോഗമിച്ചിട്ടുണ്ട്. ഖുർആൻ ദൈവിക വചനമോ എന്ന വിഷയത്തിൽ ഞാനൊരു പ്രഭാഷണം നടത്തിയിട്ടുണ്ട്. അള്ളാഹുവിന്റെ നിലനിൽപ്പിനെ ശാസ്ത്രീയമായി ഞാനതിന് തെളിയിച്ചിട്ടുണ്ട്. എന്റെ ആ വീഡിയോ കാസറ്റ് അദ്ദേഹത്തിന് സമ്മാനിക്കാൻ ഞാനൊരു വളണ്ടിയോട് അപേക്ഷിക്കുന്നു. അദ്ദേഹത്തിന് കാശില്ലാതെ അത് കൊടുക്കാൻ അഷ്റഫിനോട് ഞാൻ അഭ്യർത്ഥിക്കുന്നു. താങ്കൾക്ക് ഖുർആൻ ദൈവിക വചനമോ എന്ന വീഡിയോ കാസറ്റ് സമ്മാനമായി ലഭിക്കും. അള്ളാഹുവിന്റെ നിലനിൽപ്പ് ശാസ്ത്രീയമായി ഞാനതിൽ തെളിയിച്ചിട്ടുണ്ട്. ഇന്ന് ഉന്നത ശാസ്ത്രകാരന്മാർ ദൈവമില്ലെന്ന് പറയുന്നില്ല, ദൈവത്തിന്റെ ബിംബങ്ങളെയാണ് നിരാകരിക്കുന്നത്. ലാ ഇലാഹ് ദൈവത്തെ നിരാകരിക്കുന്നില്ല, പക്ഷെ ദൈവത്തിന്റെ ബിംബങ്ങളെയാണ് നിരാകരിക്കുന്നത്. ലാ ഇലാഹ ഇല്ലല്ലാഹ്, മനസ്സിലായോ? ഇന്ന് ലോകത്തെ ഉന്നത ശാസ്ത്രകാരന്മാർ ദൈവമുണ്ടെന്ന് വിശ്വസിക്കുന്നു. ചിലർക്ക് വ്യത്യാസമുണ്ടാകാം, എന്നാൽ അധിക പേരും ദൈവമുണ്ടെന്ന് വിശ്വസിക്കുന്നു. പ്രപഞ്ച സൃഷ്ടിപ്പിനെ കുറിച്ച് ഇന്ന് ശാസ്ത്രം എന്താണ് പറയുന്നത്? ബിഗ് ബാങ് സിദ്ധാന്തം, ശരിയല്ലേ? അതെ, വളരെ നല്ലത്. ബിഗ് ബാങ് ഇന്നത്തെ ശാസ്ത്രം നമ്മോട് പറയുന്നു, ആദ്യം നെബുല ഉണ്ടായി, മൊത്തം പ്രപഞ്ചം, പിന്നെ പൊട്ടിത്തെറി, ബിഗ് ബാങ് ഉണ്ടായി. ഗാലക്സികളും നക്ഷത്രങ്ങളും സൗരയൂഥവും സൂര്യനും ചന്ദ്രനും ഭൂമിയും ഉണ്ടായി. ഇതിന് ബിഗ് ബാങ് സിദ്ധാന്തം എന്ന് പറയുന്നു. എപ്പോഴാണ് താങ്കൾ ബിഗ് ബാങ്ങിനെ കുറിച്ച് അറിയുന്നത്? 20 വർഷം മുൻപ്, 30 വർഷം മുൻപ്, 40 വർഷം മുൻപ്, ശരിയല്ലേ? അള്ളാഹു ഖുർആനിൽ 21-ാം അധ്യായം അംബിയാഅിലെ 30-ാം വചനത്തിൽ പറയുന്നു, ആകാശങ്ങളും ഭൂമിയും ഒട്ടിച്ചേർന്നതായിരുന്നുവെന്നും എന്നിട്ടവയെ നാം അവയെ വേർപ്പെടുത്തുകയാണുണ്ടായതെന്നും സത്യനിഷേധികൾ കണ്ടില്ലേ? ഇന്ന് ശാസ്ത്രജ്ഞർ സംസാരിക്കുന്ന ബിഗ് ബാങ് സിദ്ധാന്തം 1400 വർഷം മുമ്പ് ഖുർആനിൽ അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. ആരാണ് ഇത് പറഞ്ഞുകൊടുത്തത്? അന്ന് ശാസ്ത്രം ഇത്ര പുരോഗമിച്ചിട്ടില്ല. ആരാണ് പറഞ്ഞുകൊടുത്തത്? സൃഷ്ടാവ്. ഇതുപോലെ ഞാൻ പ്രഭാഷണം നടത്തിയിട്ടുണ്ട്. ഖുർആനും ആധുനിക ശാസ്ത്രവും എന്ന സീഡി കാണുക. ഖുർആൻ ദൈവിക വചനമോ എന്നതും കാണാം. ഇൻഷാല്ലാ, തുറന്ന മനസ്സോടെ അത് വീക്ഷിച്ചാൽ ദൈവം ഒന്നേയുള്ളൂവെന്നും അവനാണ് പ്രപഞ്ച സൃഷ്ടാവ് എന്നും താങ്കൾക്ക് ബോധ്യമാവും. നന്ദി സർ. എന്റെ പേര് രവി എന്നാണ്, IIT വിദ്യാർത്ഥിയാണ്. സ്നേഹത്തെക്കുറിച്ച് താങ്കൾ പറഞ്ഞുവല്ലോ. എന്റെ അഭിപ്രായത്തിൽ ഞാൻ ദൈവത്തെ സ്നേഹിച്ചാൽ താങ്കൾ പറഞ്ഞ സത്യസന്ധത തുടങ്ങിയ താങ്കൾ പറഞ്ഞ സൽഗുണങ്ങൾ ഒരു മനുഷ്യനിൽ വേണം. അള്ളാഹുവിന്റെ അടിമയിൽ ശരിക്കും ഉണ്ടാവണം.
പിന്നെ എന്താണ് അള്ളാഹു ഖുർആനിൽ പറഞ്ഞ നിയമങ്ങൾ? നിർബന്ധമാണോ? ദൈവത്തെ സ്നേഹിച്ചാൽ മാത്രം ദൈവത്തിന്റെ പ്രതിഫലം ലഭിക്കാൻ അതുമാത്രം മതിയാവില്ലേ? സഹോദരൻ ഹിന്ദിയിൽ ചോദിച്ചത് ഞാൻ ഇംഗ്ലീഷിൽ പരിഭാഷപ്പെടുത്താം. മനുഷ്യൻ ദൈവത്തെ സ്നേഹിക്കുന്നു. സ്നേഹിച്ചാൽ ഞാൻ പറഞ്ഞ സത്യസന്ധത, ധർമ്മം തുടങ്ങിയ സൽഗുണങ്ങൾ തനിയെ ഉണ്ടാവില്ലേ? അതുകൊണ്ട് ഖുർആനിൽ പറഞ്ഞ കൽപ്പനകൾ പാലിക്കൽ നിർബന്ധമാണോ, ആവശ്യമാണോ? സഹോദര, എല്ലാം തനിയെ വരുമെങ്കിൽ ഖുർആനിൽ എന്താണോ പറഞ്ഞത് അത് താങ്കൾ തനിയെ പിന്തുടരും. പക്ഷേ എല്ലാം എല്ലാവർക്കും തനിയെ വരില്ല. മനസ്സിലായോ? അള്ളാഹുവിന് വേണ്ടത് താങ്കൾ താങ്കളുടെ സൃഷ്ടാവിനെ സ്നേഹിക്കുന്നുവെങ്കിൽ, ഉദാഹരണമായി ഞാൻ പറയാം, ഞാൻ എന്റെ മാതാവിനെ സ്നേഹിക്കുന്നു. എന്റെ മാതാവ് എന്നോട് പറയുന്നു, മോനെ നുണ പറയരുത്. ഇല്ല, ഞാൻ മാതാവിനെ സ്നേഹിക്കുന്നു. ഞാൻ കളവ് പറയുന്നു. എന്റെ മാതാവ് പറയുന്നു, ഒരു ഗ്ലാസ് വെള്ളം കൊണ്ടുവരും. മാതാവേ, നിങ്ങളെ ഞാൻ വളരെയധികം സ്നേഹിക്കുന്നു, പക്ഷെ ഞാൻ വെള്ളം കൊണ്ടുതരില്ല. ഞാൻ രോഗിയാണ്, ദയവായി കുറച്ച് മരുന്ന് കൊണ്ടുതരൂ. മാതാവേ, നിങ്ങളെ ഞാൻ വളരെയധികം സ്നേഹിക്കുന്നു. ഞാൻ എന്റെ മാതാവിന്റെ കൽപ്പന അനുസരിക്കുന്നില്ലെങ്കിൽ പിന്നെ ഈ സ്നേഹത്തിന്റെ പേര് എന്താണ്? അത് ഉപകാരമില്ലാത്തതാണ്, അത് വെറും വാചികമാണ്. അതുകൊണ്ട് അള്ളാഹു ഖുർആനിൽ 29-ാം അധ്യായം അൻകബൂത്തിലെ 2-ാം വചനത്തിൽ പറയുന്നു, ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു എന്ന് പറയുന്നത് കൊണ്ട് മാത്രം തങ്ങൾ പരീക്ഷണത്തിന് വിധേയരാകാതെ വിട്ടേക്കപ്പെടുമെന്ന് മനുഷ്യർ വിചാരിക്കുകയാണോ? ഞാൻ അള്ളാഹുവിനെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞതുകൊണ്ട് അള്ളാഹു വെറുതെ വിടില്ല. അള്ളാഹു നിന്നെ പരീക്ഷിക്കും. അള്ളാഹുവിനെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം, അല്ലെങ്കിൽ അള്ളാഹുവിൽ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം, ദൈവത്തിൽ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞാൽ മാത്രം പോരാ, അള്ളാഹു നിന്നെ പരീക്ഷിക്കും. അതുകൊണ്ട് ഈ ജീവിതം പരീക്ഷണമാണ്. പരീക്ഷയ്ക്ക് പോകുമ്പോൾ പരീക്ഷയുടെ നിയമങ്ങൾ അറിയില്ലെങ്കിൽ പ്രശ്നമാകും. ഉദാഹരണത്തിന്, താങ്കളുടെ ഒരു പരീക്ഷയ്ക്കിരിക്കുമ്പോൾ ആദ്യം പരീക്ഷയുടെ നിലവാരം അറിയണം, എന്നിട്ട് പാഠങ്ങൾ പഠിക്കണം. അള്ളാഹു പറഞ്ഞ ചില കാര്യങ്ങൾ ഞാൻ താങ്കളോട് യോജിക്കുന്നു. ചില ഗുണങ്ങൾ, സത്യസന്ധത, ദാനധർമ്മം തുടങ്ങിയവ ജന്മനാ ഉണ്ടാവും. എന്നാൽ പല കാര്യങ്ങളും നമുക്കറിയില്ല. മദ്യപിക്കരുത് എന്നത് ജന്മനാ ലഭിക്കില്ല. ദാനധർമ്മം പോലെയുള്ളവ ജന്മനാ ഉള്ളതാണ്. ഒരാൾ പീഡിപ്പിക്കപ്പെട്ടാൽ ദയ തോന്നുക തുടങ്ങിയ കാര്യങ്ങൾ ജന്മനാ ഉള്ളവയാണ്. ചൂതാടരുത് എന്നത് ജന്മനാ ലഭിക്കുന്നതല്ല. ചില കാര്യങ്ങൾ ജന്മനാ ഉള്ളതാണ്, എന്നാൽ ചിലത് അങ്ങനെയല്ല. നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ അള്ളാഹുവിന്റെ കൽപ്പനകൾ അനുസരിക്കുക. അള്ളാഹു ഈ ജീവിതം ഒരു പരീക്ഷയാണെന്ന് പറയുന്നു. ദൈവത്തിന്റെ കൽപ്പനകൾ വായിച്ചില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് പരീക്ഷ വിജയിക്കുക? എന്തിനാണ് ഖുർആൻ വായിക്കുന്നത്? കാരണം പരിശുദ്ധിയോടെ ഇന്നും നിലനിൽക്കുന്ന ദൈവത്തിന്റെ വെളിപാട് ഖുർആൻ മാത്രമാണ്. ഇസ്ലാമിന്റെ കടുത്ത വിമർശകനായ സർ വില്യം പറഞ്ഞത് അദ്ദേഹം എഴുതാൻ നിർബന്ധിതനായി. നിർബന്ധിതനായി എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് വേറെ മാർഗമില്ലായിരുന്നു. കഴിഞ്ഞ 12 നൂറ്റാണ്ട് ഖുർആൻ നിലനിന്നത് പോലെ ലോകത്ത് ഒരു ഗ്രന്ഥവും മാറ്റത്തിരുത്തലുകളില്ലാതെ പരിശുദ്ധിയോടെ നിലനിന്നിട്ടില്ല. 2 നൂറ്റാണ്ട് മുമ്പാണ് അദ്ദേഹം ഇത് പറഞ്ഞത്. വിമർശകന് പോലും രക്ഷയില്ലെങ്കിൽ അദ്ദേഹത്തിന് നുണ പറയാൻ സാധിച്ചില്ല. അള്ളാഹുവിന്റെ മറ്റു വേദഗ്രന്ഥങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ അള്ളാഹു 4 വേദഗ്രന്ഥങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട്: തോറ, ഇൻജിൽ, സബൂർ, ഖുർആൻ. തോറ മൂസ അലൈഹിസ്സലാമിക്ക് നൽകിയ ഗ്രന്ഥമാണ്. സബൂർ ദാവൂദ് അലൈഹിസ്സലാമിക്ക് അവതരിപ്പിക്കപ്പെട്ട ഗ്രന്ഥമാണ്. ഇൻജീൽ ഈസാ അലൈഹിസ്സലാമിക്ക് അവതരിപ്പിക്കപ്പെട്ട ഗ്രന്ഥമാണ്. അവസാന ഗ്രന്ഥമായ ഖുർആൻ അവസാന പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അവതരിപ്പിക്കപ്പെട്ട ഗ്രന്ഥമാണ്. 13-ാം അധ്യായം റഅദിലെ 38-ാം വചനത്തിൽ ഖുർആൻ പറയുന്നു, നിനക്ക് മുമ്പും നാം ദൂതന്മാരെ നിയോഗിച്ചിട്ടുണ്ട്. അള്ളാഹു ധാരാളം പ്രവാചകന്മാർക്ക് ദിവ്യ സന്ദേശം നൽകിയിട്ടുണ്ട്. പക്ഷെ കാലശേഷം അവ മാറ്റിത്തിരുത്തപ്പെട്ടു. മാറ്റിത്തിരുത്തലുകൾ ഇല്ലാതെ നിലനിൽക്കുന്നത് ഖുർആൻ മാത്രമാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, അള്ളാഹുവിന്റെ യഥാർത്ഥ കൽപ്പന അനുസരിക്കുന്നുവെങ്കിൽ താങ്കൾ ഇത് പിന്തുടരണം. താങ്കൾ ഒരു ഹിന്ദു എന്ന നിലയ്ക്ക് ഇത് എങ്ങനെ സ്വീകരിക്കുമെന്ന് ചോദിക്കുകയാണെങ്കിൽ, ജനുവരി 18-ന് ഹൈന്ദവത, ഇസ്ലാം, സാമ്യതകൾ എന്ന വിഷയത്തിൽ എന്റെ ഒരു സംസാരം കേൾക്കാൻ വരിക. ഞാനൊരു ക്രിസ്ത്യാനി അല്ലെങ്കിലും താങ്കൾ നൽകിയ വിശദീകരണം സ്വീകാര്യമാണ്. ഈ മൊബൈലിന് ഒരു നിർമ്മാതാവ് ഉള്ളതുപോലെ ഈ പ്രപഞ്ചത്തിനും ഒരു സ്രഷ്ടാവ് നിർബന്ധമായും ഉണ്ടായിരിക്കണമെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അതുപോലെ ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നു, പക്ഷേ എനിക്കൊരു മതമില്ല. ഡോക്ടർ ജാക്കിർ നായിക് പറഞ്ഞതുപോലെ മുസ്ലിങ്ങളുടെ ആരാധന അല്ലാത്തതെല്ലാം പാപമാണെങ്കിൽ ഈ ഇസ്ലാം മാത്രമേ സ്വീകാര്യമായിട്ടുള്ളൂ എന്ന് നിങ്ങൾ എങ്ങനെയാണ് സ്ഥാപിക്കുക? ഒരുപക്ഷെ മറ്റു മതസ്ഥർ നിങ്ങളുടെ ആരാധനയാണ് പാപം എന്ന് വിചാരിക്കുന്നുണ്ടാവും. മതങ്ങൾ തമ്മിൽ ഇത് നടക്കുന്നുണ്ട്. സഹോദരൻ വളരെ നല്ലൊരു ചോദ്യമാണ് ചോദിച്ചത്. ക്രിസ്ത്യൻ പേരാണ് പറഞ്ഞത്, ഞാൻ കൃത്യമായി ഇത് കേട്ടില്ല, പക്ഷെ അദ്ദേഹം ക്രിസ്ത്യൻ അല്ല എന്ന് പറഞ്ഞു. ദൈവത്തിൽ വിശ്വസിക്കുന്നു എന്ന് അദ്ദേഹം പറയുന്നു. മൊബൈലിന് ഒരു നിർമ്മാതാവ് ഉള്ളതുപോലെ ഒരു ദൈവം ഉണ്ടെന്ന് വിശ്വസിക്കുന്നു. വളരെ നല്ലത്, അൽഹംദുലില്ലാഹ്, അഭിനന്ദനങ്ങൾ. പക്ഷെ അദ്ദേഹം പറയുന്നു, ഇസ്ലാം മതം മാത്രമേ പിന്തുടരാൻ പാടുള്ളൂ എന്ന് നിങ്ങൾ എങ്ങനെയാണ് തെളിയിക്കുക? അതൊരു നല്ല ചോദ്യമാണ്. ഇസ്ലാം എന്ന അറബി പദത്തിന്റെ അർത്ഥം അറിയേണ്ടതില്ല. ആ അറബി പദം മറന്നേക്കും.
എന്താണ് പിന്തുടരേണ്ടത് എന്ന് അള്ളാഹു പറയുന്നു. മൂന്നാം അധ്യായം ആൽ ഇംറാൻ 19-ാം വചനത്തിൽ പറയുന്നു, തീർച്ചയായും അള്ളാഹുവിങ്കിൽ മതമെന്നാൽ ഇസ്ലാമാകുന്നു. അത് തന്റെ എല്ലാം അള്ളാഹുവിൽ സമർപ്പിക്കുന്നതിലൂടെ ലഭിക്കുന്ന സമാധാനമാണ്. ദൈവമുണ്ടെന്ന് താങ്കൾ വിശ്വസിക്കുന്നുവെങ്കിൽ മതത്തിൽ വിശ്വസിക്കേണ്ടതില്ല. എന്താണ് മതത്തിന്റെ നിർവചനം? മതമെന്നാൽ ദൈവത്തിൽ വിശ്വസിക്കലാണ്. ദൈവത്തിൽ വിശ്വസിക്കണം, മതത്തിൽ വിശ്വസിക്കേണ്ട എന്നത് വൈരുദ്ധ്യമല്ലേ? ഓക്സ്ഫോർഡ് ഡിക്ഷണറിയിലെ നിർവചനം, ആരാധനയ്ക്കർഹനായ ഒരു സൂപ്പർ പവർ. ദൈവത്തിൽ വിശ്വസിക്കലാണ് മതം. താങ്കൾ ദൈവത്തിൽ വിശ്വസിക്കുന്നുവെങ്കിൽ അവനനുസരിക്കണം, ശരിയോ തെറ്റോ അതാണ് മറ്റൊരു കാര്യം. ഏതാണ് ദൈവിക ഗ്രന്ഥം എന്ന് താങ്കൾക്കറിയില്ലായിരിക്കാം. മനസ്സിലായോ? താങ്കൾ ദൈവത്തിൽ വിശ്വസിക്കുന്നുവെങ്കിൽ അവനനുസരിക്കണോ വേണ്ടയോ? അതെ, അനുസരിക്കണം. അതെ, ഞാനും താങ്കളോട് യോജിക്കുന്നു, ദൈവത്തെ അനുസരിക്കണം. ദൈവത്തിന് എന്താണ് പറയാനുള്ളത് എന്ന് താങ്കൾ കണ്ടെത്തണം, ശരിയല്ലേ? ഒരു ദൈവമുണ്ടെന്നും ആ ദൈവത്തെ അനുസരിക്കണമെന്നും സഹോദരൻ അംഗീകരിക്കുന്നു. അതുതന്നെയാണ് ദൈവവും പറയുന്നത്. എല്ലാം ദൈവത്തിൽ സമർപ്പിക്കണമെന്നതാണ് അവന് സ്വീകാര്യമായിട്ടുള്ളത്. എന്താണ് സമർപ്പണം എന്നുള്ളത് മറ്റൊരു ചോദ്യമാണ്. ഇസ്ലാം, മുസ്ലിം എന്നീ പദങ്ങൾ മറന്നേക്കൂ. ദൈവത്തിന് സമർപ്പിക്കുന്നവനെ മുസ്ലിം എന്ന് പറയുന്നു. താങ്കൾ ദൈവത്തിനെല്ലാം സമർപ്പിക്കുന്നുവെങ്കിൽ താങ്കളെ അറബിയിൽ മുസ്ലിം എന്ന് വിളിക്കും. ജാക്കീർ, അബ്ദുള്ള, സുൽത്താൻ എന്നീ പേരുകൾ മറന്നേക്കൂ. അതുകൊണ്ട് മാത്രം ഒരാൾ മുസ്ലിം ആവില്ല. എന്റെ പേര് ജാക്കീർ എന്നായതുകൊണ്ട് മാത്രം ഞാൻ മുസ്ലിം ആവില്ല. ഒരാളുടെ പേര് മുഹമ്മദ് എന്നായതുകൊണ്ട് മാത്രം അയാൾ മുസ്ലിം ആവില്ല. ദൈവത്തിന് സമർപ്പിക്കുന്നതിലൂടെ സമാധാനം കരസ്ഥമാക്കുന്നവൻ എന്നാണ് മുസ്ലിം എന്നതിനർത്ഥം. ഇത് ദൈവിക വചനമാണെന്ന് എങ്ങനെയാണ് അറിയുക എന്നാണ് താങ്കൾക്കറിയേണ്ടത്, ശരിയല്ലേ? ഖുർആൻ ദൈവിക വചനമോ എന്ന എന്റെ വീഡിയോ കാസറ്റ് കേൾക്കുക. ഇത് ദൈവിക വചനമാണെന്ന് ഞാൻ അത് ശാസ്ത്രീയമായി തെളിയിച്ചിട്ടുണ്ട്. താങ്കളും ഞാനും അത് വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ വചനമാണത്. അതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഒരു പ്രഭാഷണം നടത്താൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഷരീഅ എന്ന വിഷയത്തിൽ നാളെ നടക്കുന്ന പ്രഭാഷണത്തിലേക്ക് താങ്കൾക്ക് വരാം. ഷരീഅ എന്നാൽ നിയമം, അള്ളാഹുവിന്റെ, ഇസ്ലാമിന്റെ നിയമം. ആ പ്രഭാഷണം കേട്ടാൽ ഭാഗികമായി നിങ്ങൾക്ക് ബോധ്യം വരും. പരിപൂർണ ബോധ്യം എന്റെ വീഡിയോ കാസറ്റ് ഖുർആൻ ദൈവിക വചനമോ എന്നത് കേൾക്കുക. ഇൻഷാല്ലാ, ഇൻഷാല്ലാ നിങ്ങൾക്ക് ബോധ്യം വരും. ഇത് ശരിയായ മാർഗം. അറബി പേര് താങ്കൾ പരിഗണിക്കേണ്ട. ജനങ്ങളെ നോക്കേണ്ടതില്ല, ജനങ്ങളെ പിന്തുടരരുത്. അനുയായികൾ ചെയ്യുന്നത് നോക്കി ഇസ്ലാമിനെ കണക്കാക്കരുത്. ഒരു കാർ എങ്ങനെയുണ്ടെന്ന് നോക്കുന്ന ഡ്രൈവർക്ക് വാഹനം ഓടിക്കാൻ അറിയില്ല. അവൻ കാർ കൊണ്ടുപോയി കുത്തിക്കുന്നു എങ്കിൽ ആരെയാണ് കുറ്റപ്പെടുത്തേണ്ടത്, ഡ്രൈവറെയോ കാറിനെയോ? ഡ്രൈവർ. മുസ്ലിങ്ങളെ നോക്കി ഇസ്ലാമിനെ വിലയിരുത്തരുത്. ഔദ്യോഗിക രേഖയായ ഖുർആനിൽ നിന്ന് ഇസ്ലാമിനെ വിലയിരുത്തുക. ഒരു കാറിനെ വിലയിരുത്തണമെങ്കിൽ കാറ്റലോഗ് നോക്കണം. എത്രയാണ് വേഗത, സുരക്ഷാ മാനദണ്ഡം എന്തെല്ലാം മുതലായവ വിലയിരുത്താൻ വേണ്ടി നിയോഗിക്കപ്പെടുന്ന ഡ്രൈവർ വിദഗ്ധനായിരിക്കണം. ഒരു മനുഷ്യനെ നിരീക്ഷിക്കണമെങ്കിൽ ഇസ്ലാമിനെ മനസ്സിലാക്കാനുള്ള ഏറ്റവും നല്ല ഉദാഹരണം അവസാന പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. ഞാൻ പ്രസന്ന, ഞാൻ MBBS ചെയ്യുന്നു. സർ, അനാവശ്യമായി മൃഗങ്ങളെ വധിക്കൽ തെറ്റാണെന്ന് താങ്കൾ പറഞ്ഞുവല്ലോ. ഇന്ന് സസ്യഭോജി ആയിക്കൊണ്ട് ആരോഗ്യകരമായ ജീവിതം നയിക്കാൻ മനുഷ്യൻ സാധിക്കും. രുചിമുകുളങ്ങളെ സന്തോഷിപ്പിക്കാൻ വേണ്ടി മൃഗങ്ങളെ വധിക്കാൻ പറ്റുമോ? സഹോദരൻ പ്രസന്ന ചോദിച്ചത് വളരെ നല്ലൊരു ചോദ്യമാണ്. വിഷയവുമായി ബന്ധമുള്ള വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഭക്ഷണത്തിന് വേണ്ടിയല്ലാതെ മൃഗങ്ങളെ കൊല്ലരുതെന്ന് അള്ളാഹുവിന്റെ കൽപ്പന ഞാൻ പറഞ്ഞു. ഉന്നം വെക്കാൻ പറ്റില്ലെന്നും പറഞ്ഞു. പിന്നെ എന്തിനാണ് മൃഗങ്ങളെ കൊല്ലുന്നത്? അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ അതില്ലാതെ തന്നെ ആരോഗ്യമായി ജീവിക്കാം. പിന്നെ എന്തിനാണ് രുചിക്ക് വേണ്ടി മാത്രം മൃഗങ്ങളെ കൊല്ലുന്നത്? സഹോദര, ഒന്നാമത്തെ പോയിന്റ്, ഒരാൾക്ക് സസ്യഭോജിയായിട്ട് നല്ല മുസ്ലിം ആവാൻ സാധിക്കും. നിർബന്ധമായും സസ്യേതര ആഹാരം കഴിക്കണമെന്ന് ഖുർആനിലോ ഹദീസിലോ ഇല്ല. സസ്യഭോജിയായി താങ്കൾക്ക് നല്ല ഒരു മുസ്ലിം ആവാം. പക്ഷേ 5-ാം അധ്യായം മാഇദയിലെ 1-ാം വചനത്തിൽ അള്ളാഹു ഖുർആനിൽ പറയുന്നു, നിങ്ങൾക്ക് വിവരിച്ചു തരുന്നതൊഴിച്ചുള്ള ആട്, മാട്, ഒട്ടകം എന്നീ ഇനങ്ങളിൽപ്പെട്ട മൃഗങ്ങൾ നിങ്ങൾക്ക് അനുവദിക്കപ്പെട്ടിരിക്കുന്നു. 16-ാം അധ്യായം നഹ്ലിലെ 5-ാം വചനത്തിൽ അള്ളാഹു പറയുന്നു, കാലികളെയും അവൻ സൃഷ്ടിച്ചിരിക്കുന്നു, അവയിൽ നിന്ന് നിങ്ങൾ ഭക്ഷിക്കുന്നു. 23-ാം അധ്യായം മുഖ്മിനൂനിലെ 21-ാം വചനത്തിൽ അള്ളാഹു പറയുന്നു, തീർച്ചയായും കന്നുകാലികളിൽ നിങ്ങൾക്ക് ഒരു ഗുണപാഠമുണ്ട്, അവയുടെ ഉദരങ്ങളിലുള്ളതിൽ നിന്ന് നിങ്ങൾക്ക് നാം കുടിക്കാൻ തരുന്നു, നിങ്ങൾക്കവയിൽ ധാരാളം പ്രയോജനങ്ങളുണ്ട്, അവയിൽ നിന്ന് നിങ്ങൾ ഭക്ഷിക്കുകയും ചെയ്യുന്നു. സ്രഷ്ടാവായ അള്ളാഹു ഇവയെ തിന്നാൻ അനുമതി നൽകുമ്പോൾ നാം എന്തിനു തിന്നാതിരിക്കുന്നു? താങ്കളുടെ പ്രസ്താവനയിലേക്ക് വരാം. താങ്കൾ ഒരു MBBS വിദ്യാർത്ഥി, ഞാനും ഒരു മെഡിക്കൽ ഡോക്ടറാണ്. ഞാൻ MBBS പാസ്സായിട്ടുണ്ട്. ഒരു MBBS വിദ്യാർത്ഥി ആയതുകൊണ്ട് താങ്കൾക്കറിയാം, ചില അമിനോ ആസിഡുകൾ നമ്മുടെ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കുന്നില്ല. അവ പുറമേ നിന്നുള്ള ഭക്ഷണത്തിൽ നിന്ന് ലഭിക്കണം. 8 അമിനോ ആസിഡുകൾ നിർബന്ധമാണ്. ഈ അമിനോ ആസിഡുകൾ പുറത്തുനിന്നുള്ള ഭക്ഷണത്തിലൂടെ ലഭിക്കണം. ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ നിങ്ങളുടെ ശരീരത്തെ ബാധിക്കും. അത്യാവശ്യമായ ഈ 8 അമിനോ ആസിഡുകൾ ലഭിക്കുന്ന ഒരു സസ്യവും ഈ ലോകത്തിലില്ല. ഇവ ലഭിക്കുന്നത് മാംസം, മത്സ്യം എന്നിവയിലൂടെ മാത്രമാണ്. മാംസത്തിൽ ധാരാളം പ്രോട്ടീനുണ്ട്, ധാരാളം വൈറ്റമിനുണ്ട്, അയേൺ ധാരാളമുണ്ട്. ഇത് ആരോഗ്യകരമാണ്.
പക്ഷേ സസ്യാഹാരം കഴിച്ചും ആരോഗ്യത്തോടെ ജീവിക്കാം. നല്ല ഭക്ഷണം കഴിച്ച് പരിശോധനകൾ നടത്തി ആരോഗ്യത്തോടെ ജീവിക്കാം. ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ ആരോഗ്യകരമായ ഭക്ഷണം എന്തിനൊഴിവാക്കണം? ജനങ്ങൾ പറയുന്നത് അത് മൃഗത്തെ മുറിവാക്കലാണെന്നാണ്. ഞാൻ അതിലേക്ക് പിന്നെ വരാം. പല്ലുകളെ വിശകലനം ചെയ്താൽ ആട്, പശു തുടങ്ങിയ സസ്യാഹാരം കഴിക്കുന്നവയ്ക്ക് പരന്ന പല്ലുകളാണുള്ളത്. അവ സസ്യഭോജിയാണ്, അവ ഒരിക്കലും മാംസാഹാരം കഴിക്കില്ല. മാംസാഹാരികളായ പുലി, കടുവ, സിംഹം പോലെയുള്ളവയ്ക്ക് തേറ്റപ്പല്ലുകളുണ്ട്. അവ മാംസാഹാരം മാത്രമേ കഴിക്കാറുള്ളൂ, സസ്യം കഴിക്കാറില്ല. മനുഷ്യന്റെ പല്ലുകളെ വിശകലനം ചെയ്താൽ പോയിട്ട് കണ്ണാടിയിൽ നോക്കൂ, ദൈവം നമുക്ക് കൂർത്ത പല്ലുകളും പരന്ന പല്ലുകളും തന്നിട്ടുണ്ട്. നമ്മൾ സസ്യാഹാരം മാത്രമേ കഴിക്കാൻ പാടുള്ളൂവെങ്കിൽ ദൈവം എന്തിനാണ് ഈ കൂർത്ത പല്ലുകൾ നൽകിയത്? താങ്കൾ ഒരു മെഡിക്കൽ വിദ്യാർത്ഥിയാണ്. കൂർത്ത പല്ലുകൾ മാംസാഹാരം കഴിക്കാനുള്ളതാണ്. ദൈവം മാംസാഹാരം അനുവദിച്ചു എന്നതിന് തെളിവാണ്. അതിലുപരി ആട്, പശു തുടങ്ങിയ സസ്യാഹാരികളുടെ ദഹന വ്യവസ്ഥയിൽ മാംസം ഒരിക്കലും ദഹിക്കില്ല, സസ്യാഹാരം മാത്രമേ ദഹിക്കുകയുള്ളൂ. മാംസാഹാരികളായ സിംഹം, കടുവ, പുലി എന്നിവയ്ക്ക് മാംസം മാത്രമേ ദഹിക്കുകയുള്ളൂ, സസ്യാഹാരം ദഹിക്കുകയില്ല. പക്ഷെ മനുഷ്യന്റെ ദഹന വ്യവസ്ഥ, മെഡിക്കൽ വിദ്യാർത്ഥിയായതുകൊണ്ട് താങ്കൾക്കറിയാം, നമ്മൾക്ക് സസ്യാഹാരവും മാംസാഹാരവും ദഹിക്കും. സസ്യാഹാരം മാത്രമേ നാം കഴിക്കാൻ പാടുള്ളതായിരുന്നുവെങ്കിൽ പിന്നെ ദൈവം എന്തിനാണ് രണ്ടും ദഹിക്കുന്ന ദഹന വ്യവസ്ഥ നൽകിയത്? നമുക്കവ ഉണ്ട്. താങ്കളുടെ ചോദ്യത്തിലേക്ക് വരാം. ഹൈന്ദവ വേദഗ്രന്ഥങ്ങൾ മാംസാഹാരം അനുവദിക്കുന്നില്ല എന്ന തെറ്റിദ്ധാരണ ഹിന്ദുക്കൾക്കിടയിലുണ്ട്. ഞാൻ ഖുർആൻ ഉദ്ധരിച്ചു. സഹോദര, ഹൈന്ദവ വേദഗ്രന്ഥങ്ങൾ വായിച്ചാൽ കാണാം, മനുസ്മൃതി 5:30-31 വചനങ്ങളിൽ പറയുന്നു, അനുവദിക്കപ്പെട്ട മൃഗങ്ങളുടെ ഭക്ഷണം കഴിച്ചാൽ അത് പാപമല്ല. ദൈവം ചില മൃഗങ്ങളെ തിന്നാനും ചിലതിനെ തിന്നപ്പെടാനും വേണ്ടി സൃഷ്ടിച്ചവയാണ്. മനുസ്മൃതി 5:31 വചനത്തിൽ പറയുന്നു, താങ്കൾ മൃഗബലി നടത്തിയാൽ പാപമല്ല ചെയ്യുന്നത്. മനുസ്മൃതി 5:39-40 വചനങ്ങളിൽ പറയുന്നു, ദൈവം ചില മൃഗങ്ങളെ ബലിയർപ്പിക്കപ്പെടാൻ വേണ്ടി സൃഷ്ടിച്ചിട്ടുണ്ട്, മൃഗബലി നടത്തിയാൽ അത് കൊലപാതകമല്ല. മനുസ്മൃതി 5:41-42 വചനങ്ങളിൽ പറയുന്നു, അറിവുള്ള ബ്രാഹ്മണൻ ബലിയർപ്പിച്ചാൽ മൃഗവും ബ്രാഹ്മണനും സ്വർഗത്തിൽ പോവും. ഋഗ്വേദം 10:27-27 പറയുന്നു, ഞാൻ നടക്കാൻ പോവുകയാണ്, തിരിച്ചു വരുമ്പോഴേക്കും വലിയ കാളയെ തയ്യാറാക്കുക. ഋഗ്വേദം 10:28-40 പറയുന്നു, ഇന്ദ്ര പറയുന്നു, എനിക്ക് തിന്നാൻ കാളയെ തയ്യാറാക്കുക. മഹാഭാരതം അനുശാസൻ പർവം 88 പറയുന്നു ഇതുതന്നെ. മനുസ്മൃതി 3:266-277 വചനങ്ങളിൽ പറയുന്നുണ്ട്, യുധിഷ്ഠിരൻ ഭീഷ്മരോട് പൂജയിൽ പൂർവികർക്ക് വേണ്ടി ഞാൻ എന്താണ് ബലി നൽകേണ്ടതെന്ന് ചോദിച്ചു. ഭീഷ്മൻ മറുപടി പറഞ്ഞു, പച്ചക്കറികൾ ബലി നൽകിയാൽ പൂർവികർ 1 മാസത്തേക്ക് സംതൃപ്തരാകും, മത്സ്യം നൽകിയാൽ 2 മാസത്തേക്ക് സംതൃപ്തരാകും, മാംസം നൽകിയാൽ 3 മാസത്തേക്ക് സംതൃപ്തരാകും, മൊയിലിനെ ബലി നൽകിയാൽ 4 മാസത്തേക്ക് സംതൃപ്തരാകും, ആട്ടിറച്ചി നൽകിയാൽ 5 മാസത്തേക്ക് സംതൃപ്തരാകും, ചിക്കൻ നൽകിയാൽ 6 മാസത്തേക്ക് സംതൃപ്തരാകും, മാലിനെ നൽകിയാൽ 7 മാസത്തേക്ക് സംതൃപ്തരാകും, പക്ഷികളെ നൽകിയാൽ 8 മാസത്തേക്ക് സംതൃപ്തരാകും. ഇത് തുടർന്നുകൊണ്ട് പറയുന്നു, പോത്തിനെ ബലി നൽകിയാൽ 11 മാസത്തേക്ക് സംതൃപ്തരാകും, പശുവിനെ ബലി നൽകിയാൽ 12 മാസത്തേക്ക് സംതൃപ്തരാകും, കണ്ടാമൃഗത്തെ നൽകിയാൽ എക്കാലത്തേക്കും സംതൃപ്തരാകും. ഹൈന്ദവ വേദപ്രകാരം മാംസമടക്കമുള്ള സസ്യേതരാഹാരം കഴിക്കാൻ അനുവാദം നൽകുന്നുണ്ട്. ഇത് എന്റെ വക പറഞ്ഞതല്ല, എല്ലാ റെഫറൻസും പറഞ്ഞിട്ടുണ്ട്, താങ്കൾക്ക് പരിശോധിക്കാം, അത് വളരെ കൃത്യമാണ്. ഇനി അതിന്റെ യുക്തിയുടെ വീക്ഷണത്തിലേക്ക് വരാം. എന്തിന് മനുഷ്യർ മൃഗങ്ങളെ കൊല്ലണം? സസ്യാഹാരം മാത്രം കഴിച്ച് ജീവിക്കാമെന്നിരിക്കെ. ജനങ്ങൾ പറയുന്ന മറുപടി ഇതാണ്, മൃഗങ്ങളെ കൊല്ലൽ വലിയ പാപമാണ്, സസ്യത്തെ നശിപ്പിക്കൽ ചെറിയ പാപമാണ്, കാരണം സസ്യങ്ങൾക്ക് ജീവനില്ല. ഇതാണ് അവരുടെ യുക്തി. നേരത്തെ ഹിന്ദു സന്യാസിമാരും തന്ത്രിമാരും മാംസാഹാരം കഴിക്കാറുണ്ടായിരുന്നു. പിന്നീട് ജൈനമത സ്വാധീനത്തിൽ അവരുടെ അഹിംസാതത്വപ്രകാരം ജീവനില്ലാത്ത സസ്യത്തെ തിന്നലാണ് ജീവനുള്ള മൃഗത്തെ തിന്നുന്നതിനേക്കാൾ താരതമ്യേന പാപം കുറവ്. സസ്യങ്ങൾക്ക് ജീവനുണ്ടെന്ന് ഇന്ന് എനിക്കും നിങ്ങൾക്കും അറിയാം. അപ്പോൾ അവർ വേറെ യുക്തി പറയും, അതേ സാക്ക്, സസ്യങ്ങൾക്ക് ജീവനുണ്ടെന്ന് ഞങ്ങൾ അംഗീകരിക്കുന്നു, പക്ഷേ സസ്യങ്ങൾക്ക് വേദന അനുഭവപ്പെടില്ല, മൃഗങ്ങളെ കൊല്ലുന്നതിനേക്കാൾ ചെറിയ പാപമാണ് സസ്യങ്ങളെ കൊല്ലൽ. ഇന്ന് ശാസ്ത്രം പുരോഗമിച്ച് സസ്യങ്ങൾക്കും വേദന അനുഭവപ്പെടുന്നുണ്ടെന്ന് പറയുന്നു. സസ്യങ്ങൾക്ക് നാഡീവ്യവസ്ഥയുണ്ട്, അവയ്ക്ക് വേദന അനുഭവപ്പെടും, അവ കരയും, അവ സന്തോഷിക്കും, അവർ ദുഃഖിക്കും. പക്ഷെ സസ്യങ്ങളുടെ കരച്ചിൽ മനുഷ്യന് കേൾക്കാൻ സാധിക്കില്ല, കാരണം മനുഷ്യന് സെക്കൻഡിൽ 20,000-20,000 ഇടയിൽ ഫ്രീക്വൻസിയുള്ള ശബ്ദം മാത്രമേ കേൾക്കാൻ സാധിക്കൂ, അതിന് മുകളിലോ താഴെയോ ഉള്ളത് കേൾക്കാൻ സാധിക്കില്ല. നായയുടെ കേൾവി ശക്തിയെക്കുറിച്ച് നിങ്ങൾക്കറിയാമായിരിക്കും, നായയ്ക്ക് 1 സെക്കൻഡിൽ 40,000 ഫ്രീക്വൻസിയിൽ ഉള്ളതുവരെ കേൾക്കാം. മനുഷ്യനേക്കാൾ 20,000 ഫ്രീക്വൻസി അധികമുള്ള ശബ്ദവും 40,000 ഫ്രീക്വൻസിയിൽ കുറവുള്ള ശബ്ദവും കേൾക്കാം. മനുഷ്യന് കേൾക്കാത്തത് നായയ്ക്ക് കേൾക്കാം.
കേൾക്കാൻ സാധിക്കും. സസ്യങ്ങൾ കരയുന്നുണ്ടെങ്കിലും നമുക്കത് കേൾക്കുവാൻ സാധിക്കില്ല. നമുക്ക് കേൾക്കാത്തതുകൊണ്ട് അവയെ പീഡിപ്പിക്കാമെന്ന് അർത്ഥമില്ല. ഒരാൾ എന്നോട് വാദിക്കുകയാണ്, സാക്കിർ, സസ്യങ്ങൾക്ക് ജീവനുണ്ടെന്നും വേദനയുണ്ടെന്നും ഞാൻ അംഗീകരിക്കുന്നു. സസ്യങ്ങൾക്ക് രണ്ടോ മൂന്നോ ഇന്ദ്രിയങ്ങളെ ഉള്ളൂ. മൃഗങ്ങൾക്ക് അഞ്ചിന്ദ്രിയങ്ങളുണ്ട്. അപ്പോൾ മൃഗങ്ങളെ കൊല്ലുന്നതിനേക്കാൾ പാപം കുറവാണ് സസ്യങ്ങളെ കൊന്നാൽ. ശരി, വാദത്തിന് വേണ്ടി ഞാൻ അംഗീകരിക്കുന്നു. സസ്യങ്ങൾക്ക് മൂന്ന് ഇന്ദ്രിയങ്ങളെ ഉള്ളൂ, മൃഗങ്ങൾക്ക് അഞ്ച് ഇന്ദ്രിയങ്ങളുണ്ട്. താങ്കൾക്ക് ഒരു സഹോദരനുണ്ടെന്ന് വിചാരിക്കുക. ബധിരനും മൂകനുമായിട്ടാണ് അവൻ ജനിച്ചത്. രണ്ട് ഇന്ദ്രിയങ്ങൾ കുറവാണ്. സംസാരിക്കാനും കേൾക്കാനും സാധിക്കില്ല. അവൻ വലുതായപ്പോൾ ഒരാൾ വന്ന് അവനെ വധിച്ചു. എന്നിട്ട് കോടതിയിൽ ജഡ്ജിയോട് പറയുന്നു, എന്റെ സഹോദരന്റെ ഘാതകന് കുറഞ്ഞ ശിക്ഷ നൽകിയാൽ മതി, കാരണം എന്റെ സഹോദരന് രണ്ട് ഇന്ദ്രിയങ്ങൾ കുറവായിരുന്നു. പരമാവധി ശിക്ഷ നൽകണമെന്നാണ് താങ്കൾ പറയുക. അവനൊരു പാപവും ചെയ്യാത്തവനായിരുന്നു, എന്നിട്ടും അവൻ എന്റെ സഹോദരനെ കൊന്നു. ഇസ്ലാം ഇതുപോലെ രണ്ടിന്ദ്രിയം മൂന്നിന്ദ്രിയം എന്ന യുക്തിയല്ല പറയുന്നത്. രണ്ടാം അധ്യായം ബക്രയിലെ 168 വചനത്തിൽ അള്ളാഹു പറയുന്നു, ഞാൻ നിങ്ങൾക്ക് നൽകിയ നല്ലതിൽ നിന്ന് നിങ്ങൾ ഭക്ഷിക്കുക. എന്താണോ നല്ലത് അത് തിന്നാം, എന്താണോ ചീത്ത അത് തിന്നാൻ പാടില്ല. കാലികളുടെ ആയുസ് വളരെ കുറവാണ്. അവയെ കൊല്ലരുതെന്ന വാദം വിശകലനം ചെയ്താൽ അവ വേഗത്തിൽ പുനരുൽപാദനം നടത്തുന്നു. ഭക്ഷണത്തിന് വേണ്ടി കാലികളെ കൊന്നില്ലെങ്കിൽ കാലികളെ കൊണ്ട് പ്രയാസമാകും. പശുക്കളും ആടുകളും അതിവേഗം പുനരുൽപാദനം നടത്തുന്നു. ഒരു ഇന്ത്യക്കാരന് സസ്യേതര ആഹാരം വേണ്ട എങ്കിൽ ഒരു പ്രയാസവുമില്ല. മാംസാഹാരം വേണ്ട, ഒരു പ്രശ്നവുമില്ല. വ്യക്തിപരമായി ഞാൻ സന്തുഷ്ടനാകും, കാരണം എല്ലാ ഹിന്ദുക്കളും എല്ലാ ഇന്ത്യക്കാരും മാംസം തിന്നു തുടങ്ങിയാൽ അതിന്റെ വില വർദ്ധിക്കും. ചോദ്യം വിഷയവുമായി ബന്ധമില്ലാത്തതാണ്, പക്ഷേ ഒരു സഹോദരിക്ക് വേണ്ടി വിശദീകരിക്കുവാൻ വേണ്ടിയാണിത്. മതേതര സ്കൂളിൽ പറഞ്ഞയക്കുന്നത് ഇസ്ലാമിക മൂല്യങ്ങളെ ഇല്ലാതാക്കലാണ്. എന്നാൽ പല സഹോദരിമാരും ആ സ്കൂളിൽ പറഞ്ഞയക്കുന്നത് നല്ലതായി പറയുന്നു. വീട്ടിൽ വെച്ച് ഇസ്ലാം പഠിപ്പിച്ചാൽ മതിയല്ലോ. സഹോദരി ചോദിച്ചത് വിഷയവുമായി ബന്ധമില്ല, പക്ഷേ അധ്യക്ഷൻ അനുവദിച്ചുകൊണ്ട് മറുപടി പറയാം. മതേതര സ്കൂളിൽ പറഞ്ഞയച്ച് വീട്ടിൽ നിന്ന് ഇസ്ലാം പഠിപ്പിച്ചാൽ പോരെ എന്നാണ് ചോദ്യം. മതേതരം എന്നതിന്റെ നിർവചനം ദൈവികമായി ഒന്നുമില്ലാത്തത് എന്നാണ്. നിങ്ങളുടെ കുട്ടികളെ മതേതര സ്കൂളിൽ അയച്ചാൽ മതേതര സ്കൂൾ ദൈവികമായി ഒന്നുമില്ലാത്തതാണ്. ക്രിസ്ത്യൻ മിഷനറി പോലെ മറ്റ് മതസ്ഥർ നടത്തുന്ന സ്കൂളുകളാണെങ്കിൽ മതേതര സ്കൂൾ എന്നത് മതവുമായി ബന്ധമില്ലാത്തതാണെന്നാണ്. മതമില്ലാത്തവരുടെ സ്കൂളിലേക്ക് പറഞ്ഞയച്ചാൽ പ്രശ്നമുണ്ടാവും. അവർ ദൈവമില്ലെന്ന് പഠിപ്പിക്കും, വീട്ടിൽ വെച്ച് ദൈവമുണ്ടെന്ന് പഠിപ്പിക്കും. അപ്പോൾ രണ്ടും വൈരുദ്ധ്യമാവും, കുട്ടിക്ക് പ്രശ്നമാവും. അതുപോലെ തെറ്റായ കാര്യങ്ങൾ പഠിപ്പിക്കുന്ന സ്കൂളിലേക്ക് പറഞ്ഞയച്ചാൽ അള്ളാഹു അല്ലാത്തതിനെ ആരാധിക്കാൻ പഠിപ്പിക്കും. അവർ രാവിലെ ക്രിസ്തുവിനെ ആരാധിക്കും, ജീസസിനെ ആരാധിക്കൽ ശിർക്കാണെന്ന് നിങ്ങൾ വീട്ടിൽ നിന്നും പഠിപ്പിക്കും. കുട്ടിക്ക് ആശയക്കുഴപ്പമുണ്ടാവും. കുട്ടികൾക്കിടയിൽ നാം പ്രശ്നമുണ്ടാക്കുകയാണ്. നമ്മയാണ് കുറ്റപ്പെടുത്തേണ്ടത്. നല്ല അന്തരീക്ഷം സൃഷ്ടിക്കൽ രക്ഷിതാക്കളുടെ ബാധ്യതയാണ്. കൈയും കാലും ബന്ധിച്ച് കുട്ടികളെ നീന്തൽക്കുളത്തിൽ വിട്ട് നീന്തണം പറയുന്നത് പോലെയാണത്. സഹോദരിക്ക് എന്റെ ഉപദേശം, അറിവ് നേടൽ വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മുടെ അള്ളാഹുവിന്റെ ആദ്യ നിർദ്ദേശം തന്നെ വായിക്കുക എന്നാണ്. ഖുർആൻ മനുഷ്യരോടായി 96 അധ്യായം ഇഖ്റയിൽ 1 അധ്യായത്തിൽ പറയുന്നു, വായിക്കുക, പഠിപ്പിക്കുക എന്നാണ്. പ്രിയപ്പെട്ട പ്രവാചകൻ പറഞ്ഞു, അറിവ് നേടൽ ഓരോ മുസ്ലിം പുരുഷനും സ്ത്രീക്കും നിർബന്ധമാണ്. മതവിദ്യാഭ്യാസവും ഭൗതിക വിദ്യാഭ്യാസവും നിർബന്ധമാണ്. ഭൗതിക വിദ്യാഭ്യാസത്തിന്റെ പുറകിൽ പോകുമ്പോൾ സൂക്ഷിക്കുക, മതവിദ്യാഭ്യാസത്തെ പിറകിലാക്കില്ല. രണ്ടും ഉണ്ടാവണം. സൃഷ്ടാവായ അള്ളാഹുവിന്റെ കൽപ്പനകൾക്ക് വിരുദ്ധമല്ലാത്ത സ്കൂളുകളിൽ ചേർക്കുക. രണ്ടും പഠിപ്പിക്കുന്ന വിദ്യാലയങ്ങളാണ് ഏറ്റവും നല്ലത്. അവർ മനുഷ്യരുണ്ടായത് കുരങ്ങിൽ നിന്നാണെന്ന് പഠിപ്പിക്കുമ്പോൾ അള്ളാഹു മനുഷ്യരുണ്ടായത് ആദമിൽ നിന്നും ഹവ്വയിൽ നിന്നുമാണെന്ന് പഠിപ്പിക്കുന്നു. കുട്ടി ആശയക്കുഴപ്പത്തിലാകുന്നു. ആശയക്കുഴപ്പങ്ങൾ എത്രയാണ് നിങ്ങൾക്ക് തീർക്കാനാവുക? ഇസ്ലാമിക് സ്കൂളുകളാണ് ഏറ്റവും നല്ലത്. ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, ഇസ്ലാമിക് സ്കൂളുകൾ വളരെ കുറവാണ്. അൽഹംദുലില്ലാ, ഇന്ത്യയിലും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലും ഇസ്ലാമിക് സ്കൂളുകൾ ഉണ്ടായി വരുന്നുണ്ട്. ചിലത് ഉന്നത നിലവാരമുള്ളതും ചിലത് ഇടത്തരം നിലവാരമുള്ളതുമാണ്, ചിലത് നിലവാരം കുറഞ്ഞതുമാണ്. ഇത്തരം സ്കൂളുകൾ തുടങ്ങുന്നവരെ നാം പ്രോത്സാഹിപ്പിക്കണം. അൽഹംദുലില്ലാ, നമ്മുടെ ഇസ്ലാമിക് റിസർച്ച് ഫൗണ്ടേഷൻ IRF ട്രസ്റ്റ് 3 മുമ്പ് ബോംബെയിൽ സ്കൂളുകൾ തുടങ്ങിയിട്ടുണ്ട്. അതിന്റെ പേര് ഇസ്ലാമിക് ഇന്റർനാഷണൽ സ്കൂൾ എന്നാണ്. നമുക്ക് ലഭിക്കാത്തത് നമ്മുടെ കുട്ടികൾക്ക് നൽകാം. നമ്മുടെ കുട്ടിക്കാലത്ത് നമുക്ക് കിട്ടാത്തത് ഫോർമൽ വിദ്യാഭ്യാസം അവർക്ക് നൽകാം. ഞാൻ അവയെ മതേതരത്വം എന്ന് വിളിക്കുന്നില്ല. എന്നെ സംബന്ധിച്ച് ശാസ്ത്രവും ഗണിതവും മതേതരത്വമല്ല, അവ ഇസ്ലാമിക വിഷയങ്ങളാണ്. മഹാന്മാരായ ഗണിത ശാസ്ത്രജ്ഞർ മുസ്ലിങ്ങളായിരുന്നു, വലിയ ശാസ്ത്രജ്ഞരും മുസ്ലിങ്ങളായിരുന്നു. ഞാൻ അവയെ മതേതരത്വം എന്ന് പറയുന്നില്ല, ഫോർമൽ വിദ്യാഭ്യാസം എന്ന് പറയാം. ഇസ്ലാമികപരമായി അത് ഇസ്ലാമിക വിഷയങ്ങളാണ്, പക്ഷെ ശരിയായ വിധത്തിൽ അവയെ പഠിപ്പിക്കണം. ഡാർവിൻ സിദ്ധാന്തം പോലെയുള്ള നിഗമനങ്ങളാകരുത്. സഹോദരി, ആ ഒരു അന്തരീക്ഷം നൽകുന്ന നിർബന്ധമാണ്. തെറ്റായ കാര്യങ്ങൾ പഠിപ്പിക്കുന്ന സ്കൂളിലേക്ക് പറഞ്ഞയച്ചാൽ വീട്ടിൽ നിന്ന് ശരിയായ കാര്യങ്ങൾ പഠിപ്പിക്കുക എന്നാണെങ്കിൽ തീ കൊണ്ട് കളിക്കലാണത്. ഇസ്ലാമിക് സ്കൂളുകളിൽ ചേർക്കാൻ ഞാൻ നിർദ്ദേശിക്കുന്നു. നിങ്ങൾക്കെല്ലാം ദൈവത്തിന്റെ രക്ഷയും കാരുണ്യവും ഉണ്ടാകട്ടെ. എന്റെ പേര് രവണകുമാർ.
ദൈവം എല്ലായിടത്തും ഉണ്ടെന്ന് ഖുർആൻ പറയുന്നു. മറ്റുള്ളവരും ദൈവം എല്ലായിടത്തും എല്ലാറ്റിലും ഉണ്ടെന്നും പറയുന്നു. നമ്മളിൽ തന്നെ ദൈവമുണ്ടെന്ന് മറ്റു ചിലരും പറയുന്നു. ദൈവം എല്ലാത്തിലും ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് ബിംബത്തെ ആരാധിച്ചുകൂടാ? അതിലും ദൈവമുണ്ടാകുമല്ലോ. അങ്ങനെയല്ലെങ്കിൽ ദൈവം എവിടെയാണ്? ദയവായി ഒന്ന് വിശദീകരിച്ചാലും നന്ദി. സഹോദരൻ, നല്ലൊരു ചോദ്യമാണ് ചോദിച്ചത്. താങ്കൾക്കും ദൈവത്തിന്റെ ശാന്തി ഉണ്ടാവട്ടെ. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. അള്ളാഹുവിന്റെ ശാന്തിയും കാരുണ്യവും താങ്കളിൽ ഉണ്ടാവട്ടെ. സഹോദരൻ, നല്ലൊരു ചോദ്യമാണ് ചോദിച്ചത്. ഖുർആനും ദൈവം എല്ലായിടത്തും ഉണ്ടെന്ന് പ്രസ്താവിക്കുന്നു. മുസ്ലിങ്ങൾ ദൈവം എല്ലായിടത്തും ഉണ്ടെന്ന് വിശ്വസിക്കുന്നു. ഹിന്ദുക്കളും ദൈവം എല്ലായിടത്തും ഉണ്ടെന്ന് വിശ്വസിക്കുന്നു. എങ്കിൽ ബിംബാരാധനയിൽ എന്താണ് കുഴപ്പമുള്ളത്? മനുഷ്യനിലും ബിംബത്തിലും ദൈവമുണ്ടെങ്കിൽ പിന്നെ ബിംബാരാധനയിൽ എന്താണ് പ്രശ്നം? സഹോദര, ദൈവം എല്ലായിടത്തും ഉണ്ടെന്ന് ഖുർആനിൽ എവിടെയും പറയുന്നില്ല. ധാരാളം മുസ്ലിങ്ങൾക്ക് ഈയൊരു തെറ്റിദ്ധാരണയുണ്ടെന്ന് എനിക്കറിയാം. ദൈവം എല്ലായിടത്തും ഉണ്ടെന്ന് അവർ ഊഹിക്കുകയാണ്. ഖുർആനിൽ എവിടെയും അങ്ങനെ പറയുന്നില്ല. ഖുർആൻ പറയുന്നത് അള്ളാഹുവിന്റെ ശക്തി എല്ലായിടത്തും ഉണ്ടെന്നാണ്. നിങ്ങൾ എവിടേക്ക് തിരിഞ്ഞാലും അവിടെ അള്ളാഹുവിന്റെ മുഖമുണ്ടായിരിക്കും എന്ന് ഒരു ഖുർആൻ വചനത്തിൽ പറയുന്നുണ്ട്. മുഖം എന്നുദ്ദേശിച്ചത് അള്ളാഹുവിന്റെ ശക്തിയാണ്. എന്തും എവിടെയും നിയന്ത്രിക്കാൻ കഴിവുള്ളവനാണ് അള്ളാഹു. പക്ഷെ അള്ളാഹു എല്ലായിടത്തും ഉണ്ടെന്ന പ്രസ്താവന ഖുർആനിൽ എവിടെയുമില്ല, ഒരു ഹദീസിലുമില്ല. ചില മുസ്ലിങ്ങൾ അങ്ങനെ തെറ്റിദ്ധരിക്കുന്നു എന്ന് എനിക്കറിയാം. ഇതെവിടെയും പറഞ്ഞിട്ടില്ല. പക്ഷെ അള്ളാഹുവിന്റെ ശക്തി നിലനിൽക്കുന്നു. നിങ്ങളുടെ ചോദ്യവുമായി ബന്ധപ്പെട്ട് എവിടെയാണ് ദൈവം? എന്തുകൊണ്ട് ബിംബത്തെ ആരാധിച്ചുകൂടാ? അള്ളാഹു അർശിലാണെന്ന് ഖുർആൻ പറയുന്നു. ഒരു ഹദീസിൽ പറയുന്നു, ഒരു സ്ത്രീ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വന്നപ്പോൾ അദ്ദേഹം അള്ളാഹു എവിടെയാണെന്ന് ചോദിച്ചു. മുകളിലാണെന്ന് അവർ പറഞ്ഞു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവൾക്ക് വിശ്വാസമുണ്ടെന്ന് പറഞ്ഞു. സിംഹാസനത്തിലെ അർശിലാണ് അള്ളാഹു ഉള്ളത്. സിംഹാസനം വെള്ളത്തിലാണ്. അള്ളാഹു എല്ലാം നിയന്ത്രിക്കുന്നു. അള്ളാഹു പറയുന്നു, ഞാൻ നിങ്ങളുടെ അടുത്തുണ്ട്. അതിനർത്ഥം അവനെല്ലാം അറിയുന്നു. അവന്റെ ശക്തി എല്ലായിടത്തുമുണ്ട്. അള്ളാഹു എല്ലാം നിയന്ത്രിക്കുന്നു. നിങ്ങളുടെ അടുത്തുണ്ട്. അവൻ നിങ്ങളെ സ്നേഹിക്കുന്നു. അവനെല്ലാം നിയന്ത്രിക്കുന്നു. എല്ലാ അധികാരവുമുണ്ട്. അള്ളാഹുവിന്റെ അനുവാദമില്ലാതെ ഒരു ഇല പോലും വീഴില്ല. എന്തുകൊണ്ട് ബിംബങ്ങളെ ആരാധിച്ചുകൂടാ എന്ന താങ്കളുടെ ചോദ്യത്തിലേക്ക് വരാം. 5-ാം അധ്യായം മാഇദയിലെ 90-ാം വചനത്തിൽ പറയുന്നു, ബിംബാരാധന നിരോധിക്കപ്പെട്ടതാണ്. ഇതേ കാര്യം ഭഗവത്ഗീതയിലെ 7-ാം അധ്യായം 20-ാം വചനത്തിൽ പറയുന്നു, തങ്ങളുടെ സ്വഭാവത്താൽ സ്വയം നിയന്ത്രിതരായി അതാത് ആഗ്രഹങ്ങൾക്ക് അധീനമായ ബുദ്ധിയോടുകൂടിയവർ അന്യദേവതകളെ അതാത് നിയമങ്ങൾ അനുഷ്ഠിച്ച് ഭജിക്കുന്നു. ഭൗതികവാദികൾ ബിംബത്തെ ആരാധിക്കുന്നു. ചന്ദോഗ്യോപനിഷത്ത് 6-ാം അധ്യായം 2-ാം ഭാഗം 1-ാം വചനത്തിൽ പറയുന്നു, ഇക്കം ഇവദിത്യം. ഇത് സംസ്കൃത വചനമാണ്. ഇതിനർത്ഥം ദൈവം ഒന്നേയുള്ളൂ, രണ്ടാമതൊന്നില്ല എന്നാണ്. ശ്വേതശേതാര ഉപനിഷത്ത് 6-ാം അധ്യായം 9-ാം വചനത്തിൽ പറയുന്നു, ന കാസ്യ കാസ്യത് ജനിതാനാഛദിപ, അവൻ രക്ഷിതാവോ യജമാനനോ ഇല്ല. ദൈവത്തിന് പിതാവില്ല, അവന് മാതാവില്ല, അവന് യജമാനനോ ഇല്ല. ശ്വേതശേതാര ഉപനിഷത്ത് 4-ാം അധ്യായം 19-ാം വചനത്തിൽ പറയുന്നു, ന തസ്യ പ്രതിമാസ്ഥി, ദൈവത്തിന് പ്രതിമയില്ല. യജുർവേദം 32-ാം അധ്യായം 3-ാം വചനത്തിൽ ഇത് ആവർത്തിക്കുന്നു, ന തസ്യ പ്രതിമാസ്ഥി, അവന് പ്രതിമയില്ല, ദൈവത്തിന് പ്രതിമയില്ല, രൂപമില്ല. പ്രതിമയുണ്ടാക്കിയാൽ അത് വേദത്തിനെതിരാണ്, ഭഗവത്ഗീതയ്ക്കെതിരാണ്. ഭഗവത്ഗീത, വേദങ്ങൾ തുടങ്ങിയവയെല്ലാം ബിംബാരാധനയെ എതിർക്കുന്നു. വിശദവിവരത്തിന് നാളെയല്ല, അടുത്ത ഞായർ ജനുവരി 18 ഇസ്ലാമും ഹൈന്ദവതയും തമ്മിലുള്ള സാമ്യതകൾ എന്ന വിഷയത്തിലുള്ള പ്രഭാഷണത്തിന് വരിക. ഈ വിഷയം ഞാൻ വിശദമായി പറയും. ബിംബാരാധന ഹൈന്ദവതയിൽ നിരോധിക്കപ്പെട്ടതാണ്. പിന്നെ എന്തുകൊണ്ട് അവർ ചെയ്യുന്നു? ഹൈന്ദവ പണ്ഡിതർ ചില യുക്തി പറയുന്നുണ്ട്. താങ്കൾക്ക് അവർക്കുള്ള മറുപടി പറയാം. ഈ വിഷയത്തിലുള്ള പ്രഭാഷണം കേൾക്കാൻ വരിക. ഇൻഷാല്ലാ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിജ്ഞാനം താങ്കൾക്ക് ലഭിക്കും. എനിക്കൊരു സംശയമുണ്ട്. എന്റെ ചോദ്യം താങ്കൾ തെറ്റിദ്ധരിച്ചു. ഇസ്ലാമും ഹൈന്ദവതയും തമ്മിലുള്ള വ്യത്യാസമായിരുന്നില്ല എന്റെ ചോദ്യം. എന്റെ ചോദ്യം താങ്കളുടെ പ്രഭാഷണത്തെ അടിസ്ഥാനമാക്കിയാണ്. സന്തോഷത്തിനു വേണ്ടി മൃഗങ്ങളെ കൊല്ലൽ തെറ്റാണെന്ന് താങ്കൾ പറഞ്ഞു, ശരിയല്ലേ? എനിക്കറിയേണ്ടത് ആട്ടിറച്ചി രുചിയുള്ളതാണ്. എന്റെ സ്വന്തം സന്തോഷത്തിനു വേണ്ടി ഞാൻ മൃഗത്തെ കൊല്ലുന്നു, തെറ്റല്ലേ? ഞാൻ താങ്കൾ പറഞ്ഞതിനെ എതിർക്കുന്നില്ല. അത് നിങ്ങളുടെ അഭിപ്രായമാണ്. സഹോദര, ഏത് ചോദ്യം ചോദിക്കാനും താങ്കൾക്ക് വളരെ സ്വാഗതം. എനിക്കൊരു പ്രയാസവുമില്ല. എതിർക്കുന്നില്ല എന്ന് എനിക്കറിയാം. ഇനി എതിർക്കുകയാണെങ്കിലും ഒരു പ്രശ്നവുമില്ല. ഇതെന്റെ ജോലിയാണ്. ഞാനൊരു പ്രബോധകനാണ്. ഇതെന്റെ ജോലിയാണ്. താങ്കൾക്ക് എന്നെ വിമർശിക്കാം, ഖുർആനിനെ വിമർശിക്കാം. ഞാനൊരു യുവാവാണ്. ഞാനത് സ്വീകരിക്കും. അൽഹംദുലില്ലാ, ഒരു പ്രശ്നവുമില്ല. ഞാൻ ക്ഷോഭിക്കുകയില്ല. താങ്കൾക്ക് എന്ത് ചോദ്യവും ചോദിക്കാം. ചോദ്യത്തിൽ പറഞ്ഞത്, നായാടുക എന്ന സന്തോഷത്തിന് കൊല്ലരുത് എന്നാണ് ഞാൻ പറഞ്ഞത്. ഒരു ലക്ഷ്യമില്ലാതെ ഒരു ജീവിയെയും കൊല്ലാൻ പാടില്ല, നായാടുക എന്ന സന്തോഷത്തിന് വേണ്ടി. ഇവിടെ നമ്മൾ രുചിക്ക് വേണ്ടി മാത്രമല്ല മാംസാഹാരം കഴിക്കുന്നത്, നിലനിൽപ്പിന് വേണ്ടിയാണ്.
മൃഗങ്ങളെ തിന്നാൻ പറ്റില്ലെങ്കിൽ സസ്യങ്ങളെയും തിന്നാൻ പറ്റില്ല, പിന്നെ എങ്ങനെ ജീവൻ നിലനിർത്തും? അത്യാവശ്യത്തിന് തിന്നുന്നതിനെ കുറിച്ചല്ല ഞാൻ ചോദിക്കുന്നത്. മാംസം രുചിയുള്ളതാണ്, ഓക്കെ, അത് എന്റെ വ്യക്തിപരമായ സന്തോഷത്തിന് വേണ്ടി മാത്രം കൊല്ലുന്നു. എനിക്ക് വിശപ്പാണ്, ഇല്ല ഇത് പാപമാണോ? തിന്നാൻ വേണ്ടിയാണെങ്കിൽ രുചിയുള്ളത് തിന്നാൽ പ്രശ്നമില്ല, തിന്നണമെന്ന് മാത്രം. തിന്നില്ലെങ്കിൽ ജീവൻ നിലനിർത്താൻ സാധിക്കില്ല. മനുസ്മൃതി 5:30 പറയുന്നു, ചിലത് തിന്നാൻ വേണ്ടി സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു, ചിലത് തിന്നപ്പെടാൻ വേണ്ടിയും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. മനുസ്മൃതി ഞാൻ വായിച്ചിട്ടില്ല. ഞാൻ വായിച്ചിട്ടുണ്ട്. രുചി എന്ന സന്തോഷത്തിന് വേണ്ടി മാത്രം മൃഗങ്ങളെ കൊല്ലാമോ എന്നാണ് ഞാൻ ചോദിച്ചത്. രുചിക്ക് വേണ്ടിയാണെങ്കിൽ പോലും ഭക്ഷണ ആവശ്യത്തിനാണെങ്കിൽ കൊല്ലൽ തെറ്റല്ല. ഓക്കെ, നന്ദി. എന്തുകൊണ്ട്? ഖുർആനിന്റെ അനുമതിയുണ്ട്. 5:1 താങ്കൾക്ക് വേണ്ടെങ്കിൽ വേണ്ട, എനിക്ക് ജനങ്ങളോട് പറയണം. മനുസ്മൃതിയുടെ ഈ ഭാഗം ഞാൻ വിശ്വസിക്കുന്നു, മറ്റു ഭാഗങ്ങൾ ഞാൻ വിശ്വസിക്കുന്നില്ല. ഈ ഭാഗം ഞാൻ വിശ്വസിക്കുന്നു. 5:30 ദൈവം ചില മൃഗങ്ങളെ തിന്നാനും ചിലതിനെ തിന്നപ്പെടാനും വേണ്ടി സൃഷ്ടിച്ചു. അതുകൊണ്ട് തിന്നപ്പെടാൻ വേണ്ടി സൃഷ്ടിക്കപ്പെട്ടവയെ തിന്നൽ ഒരു പാപമല്ല. ഖുർആനും ഇതുപോലെ ചില മൃഗങ്ങളെ തിന്നപ്പെടാൻ വേണ്ടി സൃഷ്ടിച്ചിട്ടുണ്ടെന്ന് പറയുന്നു. തിന്നപ്പെടാൻ വേണ്ടിയല്ലാതെ സൃഷ്ടിക്കപ്പെട്ട മൃഗങ്ങളെ തിന്നൽ ശാപമാണ്. ആട് പോലെയുള്ള കാലികളെ തിന്നൽ അനുവദിക്കപ്പെട്ടതാണ്. ഭക്ഷണം എന്ന നിലക്ക് രുചിക്ക് വേണ്ടിയാണെങ്കിലും തിന്നാം. സസ്യാഹാര രുചിയാണ് ചിലർക്ക് വേണ്ടതെങ്കിൽ അതാവാം. ചിലർക്ക് വഴുതന വേണം, ചിലർക്ക് വെണ്ട വേണം, ഒരു പ്രശ്നവുമില്ല. ഞാൻ നിങ്ങളോട് യോജിച്ചാൽ ഒന്നും തിന്നാൻ സാധിക്കില്ല. ഒന്നുകിൽ സസ്യത്തെയോ അല്ലെങ്കിൽ മൃഗത്തെയോ കൊല്ലണം. തിന്നുകയാണെങ്കിൽ നല്ലത്, പാഴാക്കാൻ പാടില്ല. ഭക്ഷണം പാഴാക്കൽ തെറ്റാണ്. ആവശ്യമുള്ളത് തിന്നൽ രുചിയുള്ളതാണെങ്കിലും ഒരു പ്രശ്നവുമില്ല, അത് അനുവദിച്ചതാണ്. 5:1 16:5 23:21 തുടങ്ങിയവ ഉത്തരം പറഞ്ഞെന്ന് പ്രതീക്ഷിക്കുന്നു. സർ, ഒരു ചോദ്യം കൂടി. കുറച്ചു നൂറ്റാണ്ടുകൾക്ക് മുമ്പാണ് ഇസ്ലാം വന്നത്. പിന്നീട് ഇസ്ലാം ലോകം മൊത്തം വ്യാപിച്ചു. ദൈവത്തിന് രൂപമുണ്ടാക്കൽ വലിയ പാപമാണെന്ന് താങ്കൾ പറഞ്ഞു. പക്ഷേ ലോകത്ത് ഒരിടത്ത് ഒരാൾ ജനിച്ചു, ഇത് ശിവനാണ്, കൃഷ്ണനാണ്, ഭഗവാനാണ്, ജീസസ് ആണ് എന്നിങ്ങനെ പറഞ്ഞു. അത് ദൈവമാണെന്ന് അയാൾ വിശ്വസിക്കുന്നു. അവനും തെറ്റാണോ ചെയ്യുന്നത്? നല്ലൊരു ചോദ്യമാണ് സഹോദരൻ ചോദിച്ചത്. അതായത്, ലോകം വളരെ വലുതാണ്. അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ ഇസ്ലാം 14 മുമ്പ് വന്നതാണ്. ജനങ്ങൾക്ക് ഇസ്ലാമിനെ കുറിച്ച് അറിയില്ല. ചിലർ കൃഷ്ണൻ ഭഗവാനാണെന്ന് വിശ്വസിക്കുന്നു, ചിലർ ശിവൻ ഭഗവാനാണെന്ന് വിശ്വസിക്കുന്നു, ജീസസ് ദൈവമാണെന്ന് ഒരാൾ വിശ്വസിച്ചാൽ എന്താണ് പ്രശ്നം? ഞാൻ ഒരു മതതാരതമ്യ വിദ്യാർത്ഥി എന്ന നിലയ്ക്ക്, ഖുർആൻ അല്ലാത്തതെല്ലാം പറയുന്നത് തെറ്റാണ്. ഹൈന്ദവ വേദഗ്രന്ഥങ്ങളാണെങ്കിലും ശരി, ക്രൈസ്തവ ഗ്രന്ഥങ്ങളാണെങ്കിലും ശരി, യേശു ദൈവമാണോ എന്ന് ക്രൈസ്തവ ഗ്രന്ഥത്തിൽ നിന്ന് ഞാൻ ഉദ്ധരിച്ചു, അത് തെറ്റാണെന്ന് ക്രൈസ്തവ വേദഗ്രന്ഥങ്ങൾ പറയുന്നുവെങ്കിൽ എന്തിനാണ് ക്രിസ്ത്യാനികൾ യേശുവിനെ ആരാധിക്കുന്നത്? നാളെ നിങ്ങളെ ഒരാൾ ദൈവമെന്ന് വിളിക്കും, ചിലർ എന്നെ ദൈവമെന്ന് വിളിക്കും, അംഗീകരിക്കണോ? തെറ്റ് എന്താണോ അത് തെറ്റാണ്. ബ്രഹ്മ എന്ന് വിളിക്കുന്നത് ബ്രഹ്മാവിനെ, ദൈവം എന്ന് വിളിക്കുന്നത് ശിവനെ, ദൈവം എന്ന് വിളിക്കുന്നത്. ഋഗ്വേദത്തിൽ പറഞ്ഞ ഈ പ്രസ്താവനകൾ വിശകലനം ചെയ്യുക. ഋഗ്വേദം 2 ഹിം നമ്പർ 1 മന്ത്രത്തിൽ 33 വിശേഷണങ്ങൾ ദൈവത്തെക്കുറിച്ച് ഇതിൽ മാത്രം പറഞ്ഞിട്ടുണ്ട്. ഒന്ന് ബ്രഹ്മ എന്നാണ്. ബ്രഹ്മ എന്നാൽ സൃഷ്ടാവ്. അത് അറബിയിലേക്ക് പരിഭാഷപ്പെടുത്തിയാൽ ഖാലിഖ് എന്നാവും. ഞങ്ങൾ മുസ്ലിങ്ങൾക്ക് ദൈവം സൃഷ്ടാവ് എന്നോ ബ്രഹ്മാവ് എന്നോ പറയുന്നതിൽ ഒരു വിരോധവുമില്ല. ഒരാൾ പക്ഷേ ബ്രഹ്മ എന്ന ദൈവത്തിന് 4 കിരീടമുണ്ട് എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങൾ ശക്തമായി എതിർക്കും. അതിലുപരി താങ്കൾ യജുർവേദം 32:3 എതിരാണ് ചെയ്യുന്നത്. അതിൽ പറയുന്നു, നതസ്യ പ്രതിമാസ്ഥി, ദൈവത്തിന് ചിത്രമില്ല. ഇതുപോലെയാണ് വിഷ്ണു എന്നതും പരിപാലകൻ എന്നർത്ഥം. ഇത് അറബിയിൽ റബ്ബ് എന്ന് പറയുന്നു. ദൈവത്തെ ഒരാൾ പരിപാലകനെന്നോ റബ്ബ് എന്നോ വിഷ്ണു എന്നോ വിളിക്കുന്നതിൽ മുസ്ലിങ്ങൾക്ക് യാതൊരു എതിർപ്പുമില്ല. പക്ഷെ ഒരാൾ പറയുന്നു, ദൈവം സർപ്പത്തിന്റെ പുറത്താണ് യാത്ര ചെയ്യുന്നത്, 4 ഒരു കൈയിൽ വജ്രായുധമുണ്ട്, ഇടത് കൈയിൽ ശംഖുണ്ട്, ഗരുഡയുടെ പുറത്ത് യാത്ര ചെയ്യുന്നു എന്നിങ്ങനെ പറഞ്ഞാൽ മുസ്ലിങ്ങൾ ശക്തമായി എതിർക്കും. അതിലുപരി ശ്വേതശേദാര ഉപനിഷത്ത് 4:19 എതിരാണത്. അതിൽ പറയുന്നു, നതസ്യ പ്രതിമാസ്തി, ദൈവത്തിന് ചിത്രമില്ല. സഹോദര, ചിലർ തെറ്റായ കാര്യം പിന്തുടർന്നാൽ ബ്രഹ്മാവിന് ചിത്രമില്ല, രൂപമില്ല, ദൈവമാണ് എന്നിങ്ങനെ പങ്കാളിയില്ലാതെ വിശ്വസിച്ചാൽ ഒരു പ്രശ്നവുമില്ല. ജനങ്ങൾക്ക് ഇസ്ലാമിനെ കുറിച്ച് അറിയില്ല എന്ന താങ്കളുടെ ചോദ്യത്തിലേക്ക് വരാം. ഞാൻ എന്റെ പ്രഭാഷണത്തിൽ പറഞ്ഞതുപോലെ തന്നെ ഇസ്ലാം ഒരു പുതിയ മതമല്ല. അത് 14 മുമ്പ് വന്നതല്ല, അത് ലോകാദ്യം മുതലുണ്ട്. ജീസസ് അലി ഇസ്ലാം പഠിപ്പിച്ചതും ഇസ്ലാമാണ്. യോഹന്നാന്റെ സുവിശേഷം 5:30 അദ്ദേഹം പറയുന്നു, എന്റെ ഇഷ്ടമല്ല, എന്നെ അയച്ചവന്റെ ഇഷ്ടമാണ് ഞാൻ അന്വേഷിക്കുന്നത്. ആരെങ്കിലും ഞാൻ അന്വേഷിക്കുന്നത് എന്റെ ഇഷ്ടമല്ല, എന്നെ അയച്ചവന്റെ ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ അയാൾ മുസ്ലിമാണ്. അതുകൊണ്ട് ജീസസ് അലൈഹി സ്വലാം മുസ്ലിമായിരുന്നു. ദൈവത്തിന് സമർപ്പിക്കണമെന്നാണ് അദ്ദേഹം പഠിപ്പിച്ചത്. അത് അറബിയിലേക്ക് പരിഭാഷപ്പെടുത്തിയാൽ ഇസ്ലാം എന്നാകുന്നു. ദൈവത്തിന് മാത്രം സമർപ്പിക്കണമെന്നാണ് ആദം അലൈഹി സ്വലാം പഠിപ്പിച്ചത്. നൂഹ് ദൈവത്തിന് മാത്രം സമർപ്പിക്കണമെന്നാണ് പഠിപ്പിച്ചത്. മോശസ് ദൈവത്തിന് മാത്രം സമർപ്പിക്കണമെന്നാണ് പഠിപ്പിച്ചത്. ജീസസ് ദൈവത്തിന് മാത്രം സമർപ്പിക്കണമെന്നാണ് പഠിപ്പിച്ചത്. ഇത് അറബിയിലേക്ക് പരിഭാഷപ്പെടുത്തിയാൽ ഇസ്ലാം എന്നാകുന്നു. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനത്തെ പ്രവാചകനാണ്.
അദ്ദേഹം അറേബ്യൻ മുസ്ലിങ്ങൾക്ക് വേണ്ടി മാത്രം നിയോഗിക്കപ്പെട്ടവനല്ല. 21 അധ്യായം അംബിയാഗിലെ 107 വചനത്തിൽ അല്ലാഹു പറയുന്നു, ലോകർക്ക് കാരുണ്യമായി കൊണ്ടല്ലാതെ നിന്നെ നാം അയച്ചിട്ടില്ല. മനുഷ്യർക്ക് മുഴുവൻ അനുഗ്രഹമാണ്, എല്ലാ സൃഷ്ടികൾക്കും അനുഗ്രഹമാണ്, ലോകത്തിന് മൊത്തം അനുഗ്രഹമാണ്. 3 അധ്യായം ആൽ ഇമ്രാനിലെ 110 വചനം ഉദ്ധരിച്ചാണ് ഞാൻ എന്റെ സംസാരം അവസാനിപ്പിച്ചത്. അതിൽ പറയുന്നു, ഇസ്ലാമിന്റെ സന്ദേശം മറ്റുള്ളവർക്ക് എത്തിക്കൽ ഓരോ മുസ്ലിമിന്റെയും ബാധ്യതയാണ്. 41 അധ്യായം ഫുസ്സിലത്ത് 53 വചനത്തിൽ പറയുന്നു, സനൂരിഹിം ആയാതീന ഫിൽ ആഫാഖി വഫി അൻഫുസിഹിം ഹത്താ യതബയ്യന അന്നൽ ഹഖ്. ഇത് സത്യമാണെന്ന് അവർക്ക് വ്യക്തമാകത്തക്കവണ്ണം വിവിധ ദിക്കുകളിലും അവരിൽ തന്നെയും നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ വഴിയെ നാം അവർക്ക് കാണിച്ചു കൊടുക്കുന്നതാണ്. താങ്കൾ പറഞ്ഞതുപോലെ വിദൂരത്ത് ഏതോ ദ്വീപിൽ താമസിക്കുന്നവർ ഇസ്ലാമിനെ കുറിച്ച് കേട്ടില്ലായിരിക്കാം. എന്നാൽ അല്ലാഹു പറയുന്നു, ഓരോരുത്തരുടെയും ഹൃദയത്തിൽ ദൈവത്തിന്റെ സൃഷ്ടാവിന്റെ സന്ദേശം ഇട്ടുകൊടുക്കും. ചക്രവാളത്തിലും അവരുടെ ഹൃദയത്തിലും ചില അടയാളങ്ങൾ ഇട്ടുകൊടുക്കും. സൃഷ്ടാവായ അല്ലാഹു സ്വയം അവർക്ക് നേരിട്ട് സന്ദേശം നൽകും. ഒന്നും അറിയില്ലെങ്കിലും അവർക്ക് ഈ സന്ദേശം ലഭിക്കും. അത് നിരസിച്ചാൽ നഷ്ടക്കാരനായിരിക്കും, സ്വീകരിച്ചാൽ ഈ പരീക്ഷയിൽ വിജയിക്കാം. ഉത്തരം പറഞ്ഞു എന്ന് വിചാരിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നരകത്തെക്കുറിച്ചുള്ള ഓർമ്മ മായ്ച്ചു കളഞ്ഞ ശേഷം മനുഷ്യരെ ഭൂമിയിലേക്ക് അയച്ചാൽ പോലും അവർ പാപം ചെയ്യുമെന്ന് അള്ളാഹുവിനറിയാം. എന്തുകൊണ്ട് അള്ളാഹുവിന് പ്രത്യേകിച്ച് ഇന്നത്തെ തലമുറയ്ക്ക് ഇവിടെ നരകം നേരിട്ട് കാണിച്ചു കൊടുത്തുകൂടാ? അങ്ങനെ നേരിൽ കണ്ട് അള്ളാഹുവിനെ പേടിച്ച് ജനങ്ങൾ നേർമാർഗത്തിൽ സഞ്ചരിക്കില്ലേ? സഹോദരി, നല്ലൊരു ചോദ്യമാണ് ചോദിച്ചത്. പരലോകത്തെ യഥാർത്ഥ ലോകം നരകം ഇവിടെ കാണിച്ചു കൊടുത്താൽ തെറ്റുപറ്റിയെന്ന് മനസ്സിലാക്കില്ലേ? പക്ഷെ ഓർമ്മ മായ്ച്ചു കളഞ്ഞ് തിരിച്ചയച്ചാൽ വീണ്ടും തെറ്റ് ചെയ്യും. എന്തുകൊണ്ട് അള്ളാഹുവിന് ആ ശിക്ഷകൾ ഇവിടെ കാണിച്ചുകൂടാ? അതൊരു നല്ല ചോദ്യമാണ് സഹോദരി. അള്ളാഹു ഇവിടെയും പരീക്ഷണം നൽകുന്നുണ്ട്. നരകത്തെക്കുറിച്ച് അള്ളാഹു ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ആരാ അതിൽ പോവുക? നരകമുണ്ടോ ഇല്ലയോ? നമ്മൾ ചിന്തിക്കുന്നത് എവിടെയാണ് സ്വർഗം, എവിടെയാണ് പരലോകം? അള്ളാഹു പറഞ്ഞിട്ടുണ്ട്, നമ്മൾ വിശ്വസിക്കുന്നില്ല. ഇവിടെ അള്ളാഹു പരീക്ഷണം നൽകുന്നുണ്ട്. ഉദാഹരണം എയ്ഡ്സ്. നേരത്തെ ധാരാളം ജനതയെ, ധാരാളം രാഷ്ട്രങ്ങളെ ശിക്ഷിച്ചിട്ടുണ്ട് എന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. ലൂത്ത് പോലെയുള്ള ജനതയെ ഒന്നാകെ നശിപ്പിച്ചിട്ടുണ്ട്. ഇന്നുപോലും എയ്ഡ്സ് അതാണ്. 80s എയ്ഡ്സ് ഉണ്ടായത്. അതൊരു ശിക്ഷയാണ്, അള്ളാഹുവിന്റെ ശിക്ഷയാണ്. അക്വയർഡ് ഇമ്മ്യൂൺ ഡെഫിഷ്യൻസി സിൻഡ്രം, എയ്ഡ്സ്, അത് ശിക്ഷയാണ്. സ്വവർഗരതിക്കാർക്ക് പിടിപെടുന്നു, വിവാഹേതര ബന്ധത്തിൽ ഏർപ്പെടുന്നവർക്ക് പിടിപെടുന്നു. ഇവിടെ അള്ളാഹു ചില അടയാളങ്ങൾ നൽകുന്നു. ഇതെല്ലാം അടയാളങ്ങളാണ്. ഉദാഹരണം ബോസ്നിയ, അതൊരു ദുരന്തമാണ്. ബോസ്നിയൻ ജനതയിൽ അധിക പേർക്കും ഇസ്ലാമിനെ കുറിച്ച് അറിയില്ലായിരുന്നു. അവർ അനുഷ്ഠാന മുസ്ലിങ്ങളായിരുന്നില്ല. അള്ളാഹു അടയാളങ്ങൾ നൽകുന്നു. നല്ല ആളുകളും ബോസ്നിയയിൽ ഉണ്ടായിരിക്കും. അള്ളാഹു ശിക്ഷിക്കുമ്പോൾ പാപം ചെയ്യാത്തവരും ശിക്ഷിക്കപ്പെടുമെന്ന് അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. അവർക്കതൊരു പരീക്ഷണമാണ്. അള്ളാഹു ഒരു ദുരന്തം ഇറക്കുമ്പോൾ പാപികളല്ലാത്തവരും, അല്ലാഹു ഖുർആനിൽ പറഞ്ഞതുപോലെ, ദുരന്തത്തിൽ അകപ്പെടും. അത് അവർക്കൊരു പരീക്ഷണമാണ്. ഇന്ന് ലോകത്ത് സംഭവിക്കുന്നതെല്ലാം പരീക്ഷണമാണ്. ബോസ്നിയയിൽ സംഭവിക്കുന്നത്, ഇറാഖിൽ സംഭവിക്കുന്നത്, ഇതെല്ലാം പരീക്ഷണമാണ്. അത് എവിടെയാണ് മനുഷ്യരിൽ പ്രതിഫലിക്കുന്നത്? അത് ബോസ്നിയയിലല്ലേ. ഇന്ത്യയിൽ നടക്കുന്നത് വളരെ കുറവല്ലേ എന്നാണ് ജനങ്ങൾ ചോദിക്കുന്നത്. അത് ഗുജറാത്തിലാണ് നടക്കുന്നത്. മദ്രാസിൽ വളരെ കുറവല്ലേ എന്ന് ചിന്തിക്കുന്നു സഹോദരി. ഇതെല്ലാം അടയാളങ്ങളാണ്. അല്ലാഹു ഓരോ ഭാഗങ്ങൾ കാണിച്ചു തരികയാണ്. അവസാന മാർഗനിർദ്ദേശമായ ഇത് വായിച്ചാൽ അത് തിരിച്ചറിയാം. അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാവൂ എന്ന് മനസ്സിലാവും. അള്ളാഹു നൽകിയതിന് അൽഹംദുലില്ലാ എന്ന് പറയും. ഉത്തരം പറഞ്ഞെന്ന് പ്രതീക്ഷിക്കുന്നു. അസ്സലാമു അലൈക്കും. ഡോക്ടർ ജാക്കിർ നായകുമായി എന്റെ ആദ്യത്തെ കൂടിക്കാഴ്ചയാണ്. പ്രഭാഷണത്തിൽ എനിക്ക് നല്ല ബോധ്യം വന്നിട്ടുണ്ട്. എന്റെ പേര് മുർത്തസ, MBA ചെയ്യുന്നു. ചെറിയ ചോദ്യമാണ് എനിക്ക് ചോദിക്കാനുള്ളത്. നമ്മൾ എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് അള്ളാഹുവിനെ അറിയാം എന്നും താങ്കൾ പറഞ്ഞു. അടുത്തതായി എന്താണ് ചെയ്യുക, നമ്മൾ എവിടെ ജീവിക്കും, എല്ലാം തീരുമാനിക്കപ്പെട്ടിട്ടുണ്ട്. ഓക്കെ, അങ്ങനെയെങ്കിൽ പരീക്ഷണം എന്നത് ന്യായീകരിക്കാമോ? കാരണം പരീക്ഷണം എന്ന് പറയുമ്പോൾ അത് അനന്തരഫലത്തെക്കുറിച്ച് അറിയാത്തതായിരിക്കുമല്ലോ. പരീക്ഷണം എന്ന് പറയുമ്പോൾ, ഈ ലോകം പരീക്ഷണമാണെന്ന് പറയുമ്പോൾ, അനന്തരഫലം എന്താണെന്ന് അള്ളാഹുവിന് അറിയാം, നമ്മൾ എവിടേക്ക് പോകും എന്നെല്ലാം അറിയാം. പിന്നെന്തിനാണ് നമ്മൾ ഇവിടെ? ദയവായി ഒരു സമയം ഒരു ചോദ്യം ചോദിക്കുക. ഞാനിത് പൂർത്തിയാക്കട്ടെ. ചോദ്യം പൂർത്തിയാക്കണോ? അതെ അതെ. ഒരു ശാസ്ത്രജ്ഞനൊരു പരീക്ഷണമുണ്ട്, അയാൾക്ക് അതിന്റെ ഉത്തരം അറിയാം. പിന്നെ എന്തിനാണ് അയാൾ ആ പരീക്ഷണം നടത്തുന്നത്? അമുസ്ലിങ്ങൾക്ക് മുൻഗണന നൽകണം. അമുസ്ലിം സുഹൃത്തുക്കളെ വളരെ മുന്നോട്ട് കൊണ്ടുവരണം. അമുസ്ലിങ്ങൾക്ക് സ്വാഗതം. അവർക്ക് വരി ഭേദിച്ച് മുന്നിലേക്ക് വരാം. അവർക്കാണ് മുൻഗണന. സഹോദരൻ മുർത്തസ ചോദിച്ചത്, ഒരു പരീക്ഷണം നടക്കുമ്പോൾ ഉത്തരം അറിയാതിരിക്കണം. ഉത്തരം അറിയാമെങ്കിൽ പിന്നെ എന്ത് പരീക്ഷണമാണ്? ശാസ്ത്രജ്ഞന്റെ പരീക്ഷണം നടത്തുമ്പോൾ ഉത്തരമറിയില്ലല്ലോ. ഉത്തരമറിയാമെങ്കിൽ പിന്നെന്ത് പരീക്ഷണമാണ്? വളരെ നല്ലത്. ആരാണ് അള്ളാഹുവിനെ പരീക്ഷിക്കുന്നത്?
അള്ളാഹുവിന് ഉത്തരമറിയാം. അള്ളാഹു അല്ല പരീക്ഷിക്കപ്പെടുന്നത്, നമ്മളെയാണ് പരീക്ഷിക്കുന്നത്. എനിക്കും നിങ്ങൾക്കും എന്താണ് സംഭവിക്കുക എന്നറിയാൻ കഴിയില്ല. എനിക്ക് എന്റെ അനന്തര ഫലത്തെക്കുറിച്ച് അറിയില്ല. ഞാൻ സ്വർഗത്തിൽ പോകുമോ എന്ന് എനിക്കറിയില്ല. ഞാൻ സ്വർഗത്തിൽ പോകുമെങ്കിൽ മദ്രാസിൽ വരില്ലായിരുന്നു. ഞാൻ യാത്ര ചെയ്ത് വിയർത്തു വന്നു. എനിക്കറിയില്ല, എന്റെ സ്വർഗം ഉറപ്പായിട്ടില്ല. സ്വർഗം ഉറപ്പായിരുന്നുവെങ്കിൽ ഞാൻ എന്തിന് എന്റെ ജോലി ഉപേക്ഷിച്ച് വിയർപ്പൊഴുക്കി നടക്കണം? ഞാൻ സ്വർഗത്തിൽ പോകുമെന്ന് ഉറപ്പില്ല. അള്ളാഹുവിന്റെ കാരുണ്യത്താൽ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കണേ എന്നാണ് എന്റെ പ്രാർത്ഥന. ഞാൻ മഹാനാണ്, ഞാൻ സ്വർഗത്തിൽ പോകും എന്ന് എനിക്ക് പറയാനാവില്ല. പരീക്ഷണത്തിന് വിധേയനാവുന്ന വ്യക്തിക്ക് അനന്തര ഫലത്തെക്കുറിച്ച് അറിയില്ല. താങ്കൾ സ്വർഗത്തിൽ പോകുമോ നരകത്തിൽ പോകുമോ എന്നറിയില്ല, പക്ഷെ അള്ളാഹുവിനറിയാം. എന്റെ പ്രഭാഷണത്തിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, അധിക സമയവും ടീച്ചർക്ക് പരീക്ഷയുടെ അനന്തര ഫലത്തെക്കുറിച്ച് അറിയാം. ഈ കുട്ടിക്ക് ഒന്നാം സ്ഥാനം ലഭിക്കും, ഈ കുട്ടി പരാജയപ്പെടുമെന്ന് ടീച്ചർക്കറിയാം. അതുകൊണ്ട് ഞാൻ പരീക്ഷയ്ക്ക് ഇരിക്കുന്നില്ല എന്ന് തീരുമാനിക്കാറില്ല. പരീക്ഷ നിങ്ങൾക്ക് വേണ്ടിയാണ്, ടീച്ചർക്ക് വേണ്ടിയല്ല. ശാസ്ത്രജ്ഞൻ പരീക്ഷണം നടത്തുമ്പോൾ അദ്ദേഹത്തിന് അതിന്റെ ഫലം അറിയില്ല. പരീക്ഷണം പരാജയപ്പെട്ടേക്കാം. അല്ലാഹു ഒരു ശാസ്ത്രജ്ഞനല്ല. അല്ലാഹു നമ്മെ വെച്ച് പരീക്ഷണം നടത്തുകയല്ല. അല്ലാഹു പരീക്ഷണം നടത്തുകയല്ല. അല്ലാഹു ഏറ്റവും നല്ല സൃഷ്ടാവാണ്. അവൻ സ്വാതന്ത്ര്യത്തോടെ മനുഷ്യനെ സൃഷ്ടിച്ചു. അവനറിയാം, ഈ പരീക്ഷണം നടത്തിയില്ലെങ്കിൽ വിധി നിർണയ നാളിൽ താങ്കൾ അല്ലാഹുവിനോട് ചോദിക്കും, എന്തിനാണ് എന്നെ നരകത്തിലിട്ടത്? അല്ലാഹു ആയാലും താങ്കൾ പ്രതിഷേധിക്കും. അതാണ് ഞാൻ എന്റെ പ്രഭാഷണത്തിൽ പറഞ്ഞത്, അല്ലാഹു നീതിമാനാണ്. അള്ളാഹു പരീക്ഷണം നടത്തുന്നില്ല. അള്ളാഹു പരീക്ഷണം നടത്തിയില്ലെങ്കിലും അള്ളാഹുവിന് നമ്മെ ആവശ്യമില്ല. ഇപ്പോൾ തന്നെ അള്ളാഹു മഹാനാണ്. നമ്മളാണ് പരീക്ഷണത്തിന് വിധേയരാകുന്നത്. നമുക്ക് ഫലമറിയില്ല. നമുക്ക് ഫലം അറിയാത്തതുകൊണ്ട് നമ്മൾ പരിശ്രമിക്കുന്നു. നമുക്ക് കാരുണ്യം നൽകാൻ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക. നമ്മുടെ പാപം പുറത്ത് സ്വർഗത്ത് പ്രവേശിപ്പിക്കട്ടെ. ആമീൻ. ഞാൻ ശക്തിവേൽ, MIT BTech ചെയ്യുന്നു. സർ, ദൈവം എല്ലാം പൊറുക്കും, ശിർക്കൊഴികെ എന്ന് താങ്കൾ പറഞ്ഞു. മുസ്ലിങ്ങൾ മാത്രമാണ് അള്ളാഹുവിനെ ആരാധിക്കുന്നത്, ഹൈന്ദവർ മുതലായവർ അള്ളാഹുവിനെ പിന്തുടരുന്നില്ല. അതുകൊണ്ട് നിങ്ങളുടെ വീക്ഷണത്തിൽ ഞങ്ങൾ പാപികളാണ്. സഹോദരൻ ചോദിച്ചത് അള്ളാഹു എല്ലാം പൊറത്തു തരും. അള്ളാഹുവിൽ വിശ്വസിച്ചാൽ എല്ലാ പാപവും പൊറത്തു തരാമെന്ന് പറഞ്ഞിട്ടില്ല. അവന് വേണമെങ്കിൽ പൊറത്തു തരും, പക്ഷെ ശിർക്കൊരിക്കലും പൊറുക്കില്ല. അള്ളാഹു അല്ലാത്തവരെ ആരാധിക്കുന്ന അമുസ്ലിങ്ങളെ സംബന്ധിച്ച് പറഞ്ഞാൽ അള്ളാഹു എന്നാൽ യഥാർത്ഥ ഏകദൈവം. അവനെ ഏത് പേരിലും വിളിക്കാം. ഖുർആനിലെ 17-ാം അധ്യായം ഇസ്രായേലിലെ 110-ാം വചനത്തിൽ അള്ളാഹു പറയുന്നു, നിങ്ങൾ അള്ളാഹു എന്ന് വിളിച്ചുകൊള്ളുക, അല്ലെങ്കിൽ റഹ്മാൻ എന്ന് വിളിച്ചുകൊള്ളുക. ഏതു തന്നെ നിങ്ങൾ വിളിക്കുകയാണെങ്കിലും അവനുള്ളതാകുന്നു ഏറ്റവും ഉത്കൃഷ്ടനാമങ്ങൾ. പക്ഷേ വിശ്വാസം ഒന്നായിരിക്കണം, ഏകനായിരിക്കണം. ഏകനായ യഥാർത്ഥ ദൈവത്തെ താങ്കൾ ആരാധിച്ചാൽ ഏത് പേരിലാണെങ്കിലും, വിശ്വാസം ശരിയാണെങ്കിൽ ഒരു പ്രശ്നവുമില്ല. പക്ഷേ ദൈവത്തിന് പങ്കാളിയെ വെച്ചാൽ, ചിലർ ജീസസ് അലൈഹിസ്സലാം ദൈവമാണെന്ന് പറഞ്ഞതുപോലെ അദ്ദേഹത്തെ ഒരു പ്രവാചകനായിട്ടാണ് പരിഗണിക്കുന്നത്. അദ്ദേഹമാണ് ദൈവമെന്ന് പറഞ്ഞാൽ അത് വെറും പാപമല്ല, മഹാപാപമാണ്. ഖുർആനിലെ 4-ാം അധ്യായം നിസായിലെ 48-ാം വചനം പ്രകാരവും 4-ാം അധ്യായം നിസായിലെ 116-ാം വചനം പ്രകാരവും മഹാപാപമാണ്. ഖുർആൻ പ്രകാരം മാത്രമല്ല, ബൈബിൾ പ്രകാരവും മഹാപാപമാണ്. നിയമാവർത്തന പുസ്തകം 5-ാം അധ്യായം 7-9 വചനങ്ങളിൽ പറയുന്നു, ഞാനല്ലാതെ മറ്റൊരു ദൈവം നിനക്കുണ്ടാകരുത്. ഋഗ്വേദ പ്രകാരം അത് പാപമാണ്. യജുർവേദം 32-ാം അധ്യായം 3-ാം വചനപ്രകാരം അത് പാപമാണ്. ഖുർആൻ അത് പാപമാണെന്ന് പറയുന്നു എന്ന് മാത്രമല്ല, ഹൈന്ദവ വേദഗ്രന്ഥങ്ങളും അത് പാപമാണെന്ന് പറയുന്നു. ഒരു മുസ്ലിം അള്ളാഹുവിൽ വിശ്വസിക്കുന്നു, എന്നിട്ട് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ആരാധിക്കുന്നു എന്ന് വിചാരിക്കുക, നഊദു ബില്ലാ, അവനും സ്വർഗത്തിൽ പോവില്ല. അതുപോലെ ഒരു ക്രിസ്ത്യൻ ജീസസ് അലൈഹിസ്സലാമിയെ ആരാധിച്ചാലും, ബൈബിൾ ദൈവത്തെ അല്ലാതെ ആരാധിക്കരുത് എന്ന് പറയുന്നു, വേദങ്ങളും ദൈവത്തെ അല്ലാതെ ആരാധിക്കരുത് എന്ന് പറയുന്നു. വേദം പ്രകാരം നിങ്ങൾ പാപിയാകും, ഭഗവത്ഗീത പ്രകാരം നിങ്ങൾ പാപിയാകും, ഉപനിഷത്ത് പ്രകാരം നിങ്ങൾ പാപിയാകും, ഖുർആൻ പ്രകാരം നിങ്ങൾ പാപിയാകും, ബൈബിൾ പ്രകാരം നിങ്ങൾ പാപിയാകും. ഉത്തരം പറഞ്ഞെന്ന് പ്രതീക്ഷിക്കുന്നു. എന്റെ പേര് മുഹമ്മദ് ഇസ്ഹാഖ്. മനുഷ്യരിൽ മുസ്ലിങ്ങളാണ് കൂടുതൽ ശിക്ഷിക്കപ്പെടുന്നത്. ബോസ്നിയ മുതൽ കാശ്മീർ വരെ എടുത്തു പരിശോധിച്ചാൽ അതാണ് കാണാൻ കഴിയുന്നത്. ലോകത്ത് വെച്ച് പോലും അവർ ശിക്ഷിക്കപ്പെടുമെന്ന് സാക്കിർ പറഞ്ഞു. ഈ ലോകത്തും പരലോകത്തും ശിക്ഷിക്കപ്പെടുമോ? സഹോദരൻ ചോദിച്ചത് മുസ്ലിങ്ങൾ എല്ലായിടത്തും ശിക്ഷിക്കപ്പെടുന്നു, ബോസ്നിയയിൽ ശിക്ഷിക്കപ്പെടുന്നു, ലോകത്തിന്റെ മറ്റു ഭാഗങ്ങളിൽ ശിക്ഷിക്കപ്പെടുന്നു, ഇവിടെയും പരലോകത്തും ശിക്ഷിക്കപ്പെടുമോ? ഒരാൾ യഥാർത്ഥ മുസ്ലിമാണെങ്കിൽ, യഥാർത്ഥ മുസ്ലിം എന്നാൽ എന്താണ് മുസ്ലിം എന്നതിനർത്ഥം? സാക്കിർ, സുൽത്താൻ, അബ്ദുല്ല എന്നിവരല്ല മുസ്ലിം, എല്ലാം ദൈവത്തിന് സമർപ്പിക്കുന്നവരാണ് മുസ്ലിം. യഥാർത്ഥ മുസ്ലിമാണെങ്കിൽ ഇതൊരു പരീക്ഷണമാണ്, ശിക്ഷയല്ല. പ്രവാചകന്മാരാണ് കടുത്ത പരീക്ഷണത്തിന് വിധേയരായവർ. പരലോകത്ത് അവർക്ക് സ്വർഗം ലഭിക്കും. പക്ഷേ ഒരു മുസ്ലിം നാമധാരിയാണെങ്കിൽ, സാക്കിർ, അബ്ദുല്ല, മുഹമ്മദ് എന്നിങ്ങനെ നാമമാത്രം മുസ്ലിമാണ്, അള്ളാഹുവിന്റെ കൽപ്പന അനുസരിക്കുന്നില്ല എങ്കിൽ ഇരു ശിക്ഷയാണ്, പരലോകത്തും അവർ ശിക്ഷിക്കപ്പെടാം. കാരണം അള്ളാഹു ഖുർആനിൽ 3-ാം അധ്യായം 185-ാം വചനത്തിൽ പറയുന്നു,
ഏതൊരു ദേഹവും മരണം ആശ്രയിക്കുന്നതാണ്. നിങ്ങളുടെ പ്രതിഫലങ്ങൾ ഉയർത്തെഴുന്നേൽപ്പിന്റെ നാളിൽ മാത്രമേ നിങ്ങൾക്ക് പൂർണ്ണമായി നൽകപ്പെടുകയുള്ളൂ. ശിക്ഷയുടെ ഒരു ഭാഗം ഇവിടെയും ബാക്കിയുള്ളത് പരലോകത്തും വെച്ച് ലഭിക്കും. ബോസ്നിയ ചെറിയ ശിക്ഷയാണ്, ബാക്കി പരലോകത്ത് വെച്ച് ലഭിക്കും. ഒരു ദുരന്തമുണ്ടാവുമ്പോൾ പരീക്ഷണമായിട്ടാണ് ലഭിക്കുന്നതെങ്കിൽ പരലോകത്ത് സ്വർഗം ലഭിക്കും. അള്ളാഹുവിന്റെ കൽപ്പന അനുസരിച്ചാൽ, ശരിയായ പാതയിലാണെങ്കിൽ എന്തു വന്നാലും അൽഹംദുലില്ലാ പറയും. ഉത്തരം പറഞ്ഞെന്ന് പ്രതീക്ഷിക്കുന്നു. ഹലോ, ഞാൻ വിവേക്, സോഫ്റ്റ്വെയർ എഞ്ചിനീയറാണ്. പ്രഭാഷണം വളരെ നന്നായിരുന്നു. ത്രിയേകത്വത്തിന്റെ ഭാഗമായി ജനങ്ങളോട് നിന്നെയും മാതാവിനെയും ആരാധിക്കുവാൻ പറഞ്ഞിരുന്നു എന്ന് ജീസസിനോട് ദൈവം ചോദിക്കുമെന്ന് ഖുർആൻ പറയുന്നു. മേരിയും ത്രിയേകത്വത്തിന്റെ ഭാഗമായിരുന്നു എന്ന് ഖുർആൻ വിശ്വസിക്കുന്നു. ക്രിസ്ത്യാനികൾ അതുപോലെ വിശ്വസിക്കുന്നില്ല. സഹോദരൻ, നല്ലൊരു ചോദ്യമാണ് ചോദിച്ചത്. എന്നെയും മാതാവിനെയും ആരാധിക്കണമെന്ന് ജീസസ് ഒരിക്കലും പറഞ്ഞിട്ടില്ലെന്ന് ഖുർആൻ പറയുന്നു. മേരി ദൈവമാണെന്ന് ക്രിസ്ത്യാനികൾ വിശ്വസിക്കുന്നില്ല. സഹോദര, ക്രൈസ്തവതയെക്കുറിച്ചുള്ള താങ്കളുടെ അറിവ് പരിമിതമാണ്. ക്രൈസ്തവതയിൽ ആയിരക്കണക്കിന് വിഭാഗങ്ങളുണ്ട്. ആയിരക്കണക്കിന് എനിക്ക് പോലും മുഴുവൻ അറിയില്ല. മേരി എക്സ് എന്ന് പറയുന്നൊരു വിഭാഗമുണ്ട്. അവർ ത്രിയേകത്വത്തിൽ വിശ്വസിക്കുന്നു. ത്രിയേകത്വത്തിലെ ഒരാൾ മേരിയാണ്. അവർ മേരി ദൈവമാണെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് അവർ വളരെ കുറവാണ്. ഇന്ന് നിലവിലുണ്ടോ എന്നറിയില്ല. പക്ഷേ ക്രൈസ്തവതയെക്കുറിച്ചുള്ള പുസ്തകങ്ങൾ വായിച്ചാൽ മേരി ദൈവമാണെന്ന് പറയുന്ന ഒരു വിഭാഗമുള്ളതായി പറയുന്നത് കാണാൻ സാധിക്കും. ഉത്തരം പറഞ്ഞെന്ന് പ്രതീക്ഷിക്കുന്നു. ഞാൻ ഒരു ക്രിസ്ത്യാനിയാണ്. ബൈബിൾ എവിടെയും ജീസസ് എന്റെ മാതാവിനെ ആരാധിക്കണം എന്ന് പറഞ്ഞതായി കാണാൻ സാധിക്കില്ല. സഹോദരൻ ഒരു ക്രിസ്ത്യാനിയാണെന്ന് പറയുന്നു. ബൈബിളിൽ എവിടെയും എന്റെ മാതാവിനെ ആരാധിക്കണമെന്ന് ജീസസ് അലൈഹിസ്സലാം പറഞ്ഞതായി ഇല്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. ജീസസിനെ ആരാധിക്കണമെന്ന് ജീസസ് പറഞ്ഞിട്ടില്ല, എന്നിട്ടും ആരാധിക്കുന്നു. ബൈബിൾ പറഞ്ഞതായിട്ടല്ല ഖുർആൻ പറഞ്ഞത്. ചില ജനങ്ങൾ ആരാധിക്കുന്നു എന്നാണ് ഖുർആൻ പറഞ്ഞത്. ഞാൻ ദൈവമാണ്, എന്നെ ആരാധിക്കണമെന്ന് ജീസസ് ബൈബിളിൽ എവിടെയും പറഞ്ഞിട്ടില്ല. എന്നിട്ടും ക്രിസ്ത്യാനികൾ ആരാധിക്കുന്നു. നിങ്ങൾ ആരാധിക്കുന്നില്ലെങ്കിൽ അൽഹംദുലില്ല, ഞാൻ നിങ്ങൾ അഭിനന്ദിക്കുന്നു. ജീസസിനെ ദൈവമായി ആരാധിക്കുന്നില്ലെങ്കിൽ അൽഹംദുലില്ല, താങ്കൾ ഇസ്ലാമിലേക്ക് അടുത്തിട്ടുണ്ട്. ജീസസ് അലൈഹിസ്സലാം പറഞ്ഞത് യോഹന്നാന്റെ സുവിശേഷം 16:11-12 വചനങ്ങളിൽ പറയുന്നു, ഇനിയും വളരെ കാര്യങ്ങൾ എനിക്ക് നിങ്ങളോട് പറയാനുണ്ട്, എന്നാൽ അവ ഉൾക്കൊള്ളാൻ ഇപ്പോൾ നിങ്ങൾക്ക് കഴിവില്ല. സത്യാത്മാവ് വരുമ്പോൾ നിങ്ങളെ സത്യത്തിന്റെ പൂർണ്ണതയിലേക്ക് നയിക്കും. അവൻ സ്വമേധയാ ആയിരിക്കില്ല സംസാരിക്കുന്നത്, അവൻ കേൾക്കുന്നത് മാത്രം സംസാരിക്കും. വരാനിരിക്കുന്ന കാര്യങ്ങൾ അവൻ നിങ്ങളെ അറിയിക്കും. അവൻ എനിക്കുള്ളവയിൽ നിന്ന് സ്വീകരിച്ച് നിങ്ങളോട് പ്രഖ്യാപിക്കും. അങ്ങനെ അവൻ എന്നെ മഹത്വപ്പെടുത്തും. വരാനിരിക്കുന്ന ഒരു പ്രവാചകനെ കുറിച്ചാണ് പറയുന്നത്. അവസാന പ്രവാചകൻ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ചാണ് ഇത് പറഞ്ഞത്. ബൈബിളിൽ വിശ്വസിക്കുക. എന്നാൽ ബൈബിളിൽ പരാമർശിച്ച അവസാന പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലും താങ്കൾ വിശ്വസിക്കും. ഉത്തരം പറഞ്ഞെന്ന് പ്രതീക്ഷിക്കുന്നു. നമസ്കാരം. എന്തിനാണ് ദൈവം നമ്മെ സൃഷ്ടിച്ചത്? എന്തിനാണ് ഈ പരീക്ഷണം വെച്ചത്? എന്തിനാണ് സ്വർഗവും നരകവും ഉണ്ടാക്കിയത്? സഹോദരൻ ചോദിച്ചത് എന്തിനാണ് നമ്മെ സൃഷ്ടിച്ചത്, എന്തിനാണ് ഇവിടേക്ക് അയച്ചത് എന്നാണ്. മൊത്തം സംസാരവും അതിനെക്കുറിച്ചായിരുന്നു. എന്തിനാണ് ദൈവം നമ്മെ സൃഷ്ടിച്ചത്, എന്തിനാണ് നമ്മെ പരീക്ഷിക്കുന്നത്? ഒരാൾ പരീക്ഷയ്ക്ക് ഹാജരാകുന്നു എന്ന് വിചാരിക്കുക. MBBS പരീക്ഷയാണ്. എന്തിനാണ് നമ്മെ സൃഷ്ടിച്ചത്? എന്താണ് അതിന്റെ ആവശ്യം? ഓക്കെ, എന്തിനാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്? ഓക്കെ, അത് വളരെ നല്ല ചോദ്യമാണ്. എന്തിനാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്? അതിന്റെ വ്യത്യസ്ത വീക്ഷണങ്ങൾ ഞാൻ പറയാം. 33 അഹസാബിലെ 72 വചനത്തിൽ അള്ളാഹു പറയുന്നു, തീർച്ചയായും നാം ആ വിശ്വസ്ത ദൗത്യം ആകാശങ്ങളുടെയും ഭൂമിയുടെയും പർവ്വതങ്ങളുടെയും മുമ്പാകെ എടുത്തു കാട്ടുകയുണ്ടായി. എന്നാൽ അത് ഏറ്റെടുക്കുന്നതിന് അവ വിസമ്മതിക്കുകയും അതിനെപ്പറ്റി അവയ്ക്ക് പേടി തോന്നുകയും ചെയ്തു. മനുഷ്യൻ അത് ഏറ്റെടുത്തു. തീർച്ചയായും അവൻ കടുത്ത അക്രമിയും അവിവേകിയുമായിരിക്കുന്നു. മറ്റുള്ള സൃഷ്ടികൾക്ക് സ്വാതന്ത്ര്യമില്ല, അവർക്ക് സ്വാതന്ത്ര്യമില്ല. മനുഷ്യന് സ്വാതന്ത്ര്യമുണ്ട്. സ്വന്തം ഇഷ്ടപ്രകാരം അള്ളാഹുവിനെ അനുസരിച്ചാൽ മാലാഖുകളേക്കാൾ ഉന്നതരാവാം. അനുസരിക്കുന്നില്ലെങ്കിൽ പരാജയപ്പെടും. നമ്മൾ മനുഷ്യർ വിഡ്ഢികളാണ്. ഞാനടക്കം നമ്മൾക്ക് ഉന്നത മാർക്ക് കിട്ടണമെന്ന് നമ്മൾ പറഞ്ഞു. നമ്മൾ മനുഷ്യർ വിഡ്ഢികളാണെന്ന് ഖുർആൻ പറയുന്നു. ഞങ്ങൾ പരീക്ഷണത്തിന് വിധേയരാവാം. ഇപ്പോൾ ആ പരീക്ഷണമാണ് നടക്കുന്നത്. അത് ഇപ്പോൾ അറിയില്ല. വിധി നിർണയ നാളിൽ ആ ഓർമ്മ തിരിച്ചു വരും. 7:6 172 വചനത്തിൽ പറയുന്നു, നിന്റെ രക്ഷിതാവ് ആദം സന്തതികളിൽ നിന്ന് അവരുടെ മുതുകുകളിൽ നിന്ന് അവരുടെ സന്താനങ്ങളെ പുറത്തു കൊണ്ടുവരികയും അവരുടെ കാര്യത്തിൽ അവരെ തന്നെ അവൻ സാക്ഷി നിർത്തുകയും ചെയ്ത സന്ദർഭവും ഓർക്കുക. അവൻ ചോദിച്ചു, ഞാൻ നിങ്ങളുടെ രക്ഷിതാവല്ലയോ? അവർ പറഞ്ഞു, അതെ, ഞങ്ങൾ സാക്ഷ്യം വഹിച്ചിരിക്കുന്നു. തീർച്ചയായും ഞങ്ങൾ ഇതിനെപ്പറ്റി ശ്രദ്ധയില്ലാത്തവരായിരുന്നു എന്ന് ഉയർത്തെഴുന്നേൽപ്പിന്റെ നാളിൽ നിങ്ങൾ പറഞ്ഞേക്കും എന്നതിനാലാണ് അങ്ങനെ ചെയ്തത്. പരീക്ഷണത്തിന് വിധേയരാവാൻ സമ്മതിച്ച നമ്മളാണ് വിഡ്ഢികൾ. ഒരാൾക്ക് MBBS പരീക്ഷയ്ക്ക് ഇരിക്കണം. മെഡിക്കൽ കോളേജിൽ പ്രവേശനം നേടിയാൽ താങ്കൾക്കും പരീക്ഷ എഴുതാം. ജയിച്ചാൽ അത് നിങ്ങളുടെ പ്രശ്നമാണ്, പരാജയപ്പെട്ടാലും അത് നിങ്ങളുടെ പ്രശ്നമാണ്. മനസ്സിലായോ? പരീക്ഷണം പല വിധത്തിലായിരിക്കും. ഏത് ചോദ്യം ചോദിക്കണമെന്നത് ടീച്ചറുടെ ഇഷ്ടമാണ്.
എന്തിന് ഈ ചോദ്യം തന്നു എന്ന് ടീച്ചറോട് ചോദിക്കാൻ സാധിക്കില്ല. അത് ടീച്ചറുടെ വിവേചനാധികാരമാണ്. ഒന്നാം ചോദ്യം തരണോ രണ്ടാം നമ്പർ തരണോ മൂന്നാം അധ്യായത്തിൽ നിന്നോ അഞ്ചാം അധ്യായത്തിൽ നിന്നോ ചോദ്യം തരേണ്ടത് എന്നത് ടീച്ചറുടെ ഇഷ്ടമാണ്. അതുപോലെ ഈ പരീക്ഷണത്തിൽ വ്യത്യസ്ത ആളുകൾക്ക് വ്യത്യസ്ത ചോദ്യമാണ് നൽകുന്നത്. ചിലർ സമ്പന്നരാകുന്നു, ചിലർ ദരിദ്രരാകുന്നു, ചിലർ ആരോഗ്യവാന്മാരാണ്, ചിലർ രോഗികളാണ്. വ്യത്യസ്ത ആളുകളെ വ്യത്യസ്ത രൂപത്തിലാണ് പരീക്ഷിക്കുന്നത്. പരീക്ഷിക്കുന്ന രീതിക്കനുസരിച്ചായിരിക്കും മൂല്യനിർണ്ണയം. പരീക്ഷണം കടുത്തതാണെങ്കിൽ ടീച്ചർ പേപ്പർ നോക്കുക മയത്തോടെയായിരിക്കും. പരീക്ഷ ലളിതമാണെങ്കിൽ പേപ്പർ നോക്കൽ കർശനമായിട്ടായിരിക്കും. അതുപോലെ അള്ളാഹു വ്യത്യസ്ത ആളുകൾക്ക് നൽകിയ സൗകര്യങ്ങൾക്കനുസരിച്ച് അവൻ മൂല്യനിർണ്ണയം നടത്തും. അവനാണ് ഏറ്റവും വലിയ നീതിമാൻ. ഉത്തരം പറഞ്ഞെന്ന് പ്രതീക്ഷിക്കുന്നു. താങ്കളുടെ പ്രഭാഷണത്തിൽ മാലാഖമാർക്ക് സ്വാതന്ത്ര്യമില്ലെന്ന് താങ്കൾ പറഞ്ഞു. ഖുർആൻ അൽബക്രയിൽ ഞാൻ വായിച്ചിട്ടുണ്ട്. അള്ളാഹു ആദമിനെ സുജൂദ് ചെയ്യാൻ കൽപ്പിച്ചപ്പോൾ ഇബ്ലീസ് സുജൂദ് ചെയ്തില്ല. അത് അവൻ എടുത്ത സ്വാതന്ത്ര്യമല്ലേ? മാഷാ അല്ലാ, നമ്മുടെ സഹോദരൻ വളരെയധികം പഠിച്ചിട്ടുണ്ട്. അദ്ദേഹം ഖുർആൻ വായിച്ചിട്ടുണ്ട്. മാഷാ അല്ലാ. അദ്ദേഹം ഉദ്ധരിച്ചത് രണ്ടാം അധ്യായം ബക്രയിലെ 34 വചനമാണ്. ഞാൻ സുജൂദ് ചെയ്യാൻ പറഞ്ഞപ്പോൾ ഇബ്ലീസ് അല്ലാത്തവരെല്ലാം സുജൂദ് ചെയ്തു. ഇത് ബക്രയിൽ മാത്രമല്ല, ചുരുങ്ങിയത് 7 സ്ഥലങ്ങളിലെങ്കിലും പറഞ്ഞിട്ടുണ്ട്. 7 അധ്യായം അഹ്റാഫ് 11 വചനം, 15 അധ്യായം ഹിജർ 30 വചനം, 18 അധ്യായം ഖഫ് 50 വചനം. ഞാൻ സുജൂദ് ചെയ്യാൻ പറഞ്ഞപ്പോൾ ഇബ്ലീസ് അല്ലാത്തവരെല്ലാം സുജൂദ് ചെയ്തു. ഇബ്ലീസ് എതിർത്തു. ഇബ്ലീസ് മാലാഖമാരിൽപ്പെട്ടവനാണെന്ന് നാം വിചാരിക്കും. 18 അധ്യായം ഖഫ് 50 വചനത്തിൽ പറയുന്നു, മലക്കുകളോട് നാം സുജൂദ് ചെയ്യുക എന്ന് പറഞ്ഞു. ഇബ്ലീസ് ഒഴികെ എല്ലാവരും സുജൂദ് ചെയ്തു. ഇബ്ലീസ് ജിന്നുകളിൽപ്പെട്ടവനായിരുന്നു. മനസ്സിലായോ? ഇബ്ലീസ് ജിന്നായിരുന്നു. 7 സ്ഥലങ്ങളിൽ മാലാഖമാരോട് സുജൂദ് ചെയ്യാൻ പറഞ്ഞപ്പോൾ ഇബ്ലീസ് ഒഴികെ സുജൂദ് ചെയ്തു എന്ന് പറഞ്ഞപ്പോൾ ഇബ്ലീസും മാലാഖയല്ലേ? ഒരു സ്ഥലത്ത് അവൻ ജിന്നാണെന്ന് പറയുന്നു. ഇത് വൈരുദ്ധ്യമല്ലേ എന്ന് ചോദിച്ചേക്കാം. ശരിയാണ്, പരിഭാഷയിലുള്ള വൈരുദ്ധ്യമാണ്. അറബി ഭാഷയിൽ തഗലീബ് എന്നൊരു നിയമമുണ്ട്. അതായത് ഭൂരിപക്ഷത്തോട് പറയുമ്പോൾ ന്യൂനപക്ഷത്തെ പ്രത്യേകം പറയേണ്ടതില്ല. ഉദാഹരണത്തിന്, 99 ഡോക്ടർമാരും ഒരു എഞ്ചിനീയറും ഉണ്ട്. എല്ലാ ഡോക്ടർമാരും എഴുന്നേൽക്കുക എന്ന് പറഞ്ഞാൽ എഞ്ചിനീയറും നിൽക്കണം. കാരണം തഗലീബ് നിയമത്തിൽ അറബി വ്യാകരണത്തിൽ ഭൂരിപക്ഷത്തെ പരാമർശിച്ചാൽ മതി, ന്യൂനപക്ഷത്തെ പറയേണ്ടതില്ല. അതായത് എല്ലാ ഡോക്ടർമാരും ഒരു എഞ്ചിനീയറും എഴുന്നേൽക്കുക എന്ന് പറയേണ്ടതില്ല. എന്നാൽ ഇംഗ്ലീഷിൽ എല്ലാ ഡോക്ടർമാരും എഴുന്നേൽക്കുക എന്ന് പറഞ്ഞാൽ ഒരു എഞ്ചിനീയർ എഴുന്നേൽക്കേണ്ടതില്ല. അതുകൊണ്ട് ഇബ്ലീസ് മാലാഖയാണെന്ന് ഖുർആനിൽ എവിടെയും പറഞ്ഞിട്ടില്ല. പരിഭാഷ കാരണം അറബി അറിവില്ലാത്തതുകൊണ്ട് നമ്മൾ അധിക മുസ്ലിങ്ങൾ പോലും വിചാരിക്കുന്നു. എന്നാൽ 18 അധ്യായം കഹഫ് 50 വചനത്തിൽ വ്യക്തമായി പറയുന്നു, ഇബ്ലീസ് ജിന്നായിരുന്നു, മനുഷ്യനെ പോലെ ജിന്നുകൾക്കും സ്വാതന്ത്ര്യമുണ്ട്. അതുകൊണ്ട് മാലാഖമാർക്കിടയിൽ ഒരു ജിന്നുമുണ്ടായിരുന്നു, അത് ഇബ്ലീസ് ആയിരുന്നു. അവൻ ദൈവഭക്തിയുള്ളവനായിരുന്നു. പക്ഷേ ധിക്കാരം മണ്ണുകൊണ്ട് സൃഷ്ടിച്ച ആദമിന് താൻ എന്തിന് സുജൂദ് ചെയ്യണം, എന്നെ തീ കൊണ്ടാണ് ഉണ്ടാക്കിയത്. ധിക്കാരം, അതാണ് ദൈവത്തെ ധിക്കരിക്കാൻ കാരണം. അവൻ ജിന്നായിരുന്നു. മനുഷ്യനും ജിന്നിനും സ്വാതന്ത്ര്യമുണ്ട്, അവർക്ക് ദൈവത്തെ ധിക്കരിക്കാം. അതുകൊണ്ട് അവൻ ദൈവത്തെ ധിക്കരിച്ചു. അതുകൊണ്ടാണ് അവനെ പുറത്താക്കിയത്. ഇപ്പോൾ ദൈവമാർഗത്തിലുള്ളവരെ അള്ളാഹുവിനെ സ്മരിക്കുന്നതിൽ നിന്ന് തടഞ്ഞ് തന്നിലേക്ക് ആകർഷിക്കാൻ ശ്രമിക്കുന്നു. ഉത്തരം പറഞ്ഞെന്ന് പ്രതീക്ഷിക്കുന്നു. ഞാൻ മുഹമ്മദ് ഖാജ മുഹിയുദ്ദീൻ, മദ്രാസ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് വിരമിച്ച ഓഫീസറാണ്. അസ്സലാമു അലൈക്കും ഡോക്ടർ സാക്കിർ നായിക്. ബോംബെയിൽ താങ്കൾ ഇന്റർനാഷണൽ ഇസ്ലാമിക് സ്കൂൾ തുറന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. ചെന്നൈയിലും മറ്റു പ്രദേശങ്ങളിലും എന്തുകൊണ്ടാണ് ഇന്റർനാഷണൽ ഇസ്ലാമിക് സ്കൂൾ തുടങ്ങാത്തത്? കാരണം ഇത് ഇന്നത്തെ കാലഘട്ടത്തിന്റെ ആവശ്യമാണ് സാർ. നന്ദി സാർ. സഹോദര, ഭൂമിയും ഫണ്ടും തരൂ, ഞാൻ സ്കൂൾ തുടങ്ങാം.